പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കുവാൻ പോവുകയാണ്. ഒരു വേദഭാഗം വായിച്ച ശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അലക്സ് ജോൺ പ്രാർത്ഥി. 90 സങ്കീർത്തനം വായിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായിരുന്നു, നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പ് നീ അനാദിയും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനേക്ക് മർത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരിവരുവീനെ നള്ളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും യാത്രയൊരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്ന ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെ ആകുന്നു. അത് രാവിലെ തഴിച്ചു വളരുന്നു, വൈകുന്നേരം അതരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ രഹസ്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരം ഞങ്ങൾ നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. നിന്റെ കോപത്തിന്റെ ശക്തിയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ ഞങ്ങൾ. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാത്തു തന്നെ ഞങ്ങൾ നിന്റെ ദയകൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾക്ക് അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്കും നിന്റെ പ്രവൃത്തിയും ഉടമക്കൾക്ക് അതിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച വലിയ സ്നേഹത്തിനും അവിടുത്തെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്കായി നൽകി ഞങ്ങളെ വീണ്ടെടുക്കേണ്ടതിനെ, ഞങ്ങളുടെ മേലുള്ള മരണത്തെയും ഞങ്ങളുടെ മേലുള്ള പാതാളത്തെയും അവിടുന്ന് നീക്കി ഞങ്ങൾക്ക് ജയം തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് അങ്ങയുടെ മഹത്വമുള്ള ശുശ്രൂഷയിൽ സത്യസുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുവാൻ പ്രിയ നിന്റെ ദാസനെ നീ തിരഞ്ഞെടുത്തു. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സഭകളിൽ അവിടുത്തെ സാക്ഷ്യം വഹിച്ച് ഓട്ടം ഓടി തികയ്ക്കുവാൻ അവിടുന്ന് നൽകിയ കാലഘട്ടത്തിനായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു എന്നുള്ള വചനം പോലെ ആ സുവിശേഷത്തിന് ഞാൻ സാക്ഷിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടു എന്ന് പൗലോസ് സാക്ഷിച്ചതുപോലെ അങ്ങയെ ശുശ്രൂഷിപ്പാൻ, അവിടുത്തെ സാക്ഷ്യം വഹിക്കുവാൻ, അങ്ങയെ പാടി മഹത്വപ്പെടുത്തുവാൻ, അനേക വിശുദ്ധന്മാർക്ക് ഒരുമിച്ചു പാടി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ ദാസനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നല്ല ശുശ്രൂഷകൾക്കായി ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും ഉറപ്പോടെ, നിർണയത്തോടെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. തൽക്കാലത്തേക്കുള്ള തൻ്റെ ഈ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾക്കും കുടുംബത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇളയ മകൾക്കായി സ്തോത്രം, ബെന്നിനായി സ്തോത്രം. അവരുടെ ഹൃദയങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുകയും ദിവ്യ സമാധാനത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ. ഇന്നിവിടെ ഈ ഭൗതിക ശരീരത്തിൻ്റെ മുൻപിൽ ദൈവജനം ഒരുമിച്ച് വരുമ്പോൾ ഞങ്ങളുടെ നിത്യതയെക്കുറിച്ച് ഒന്നും കൂടി ഉറപ്പ് വരുത്തുവാനും ഇവിടുത്തെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി നടപ്പാനും അവിടുന്ന് കൃപ ചെയ്യണം. തിരുസാന്നിധ്യത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് അങ്ങ് ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാറ്റിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന് സ്തോത്രം. ഭൗതിക ശരീരം കാണുവാൻ ായും പല പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അവസരം ലഭിക്കുമ്പോൾ ഒരു വാക്ക്, ഒറ്റ ഒരു മിനിറ്റ് മാത്രമേ എടുക്കാവൂ. അനേക കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ അതെല്ലാം ഇപ്പോൾ പറയാനുള്ള സമയം നമുക്കില്ല. അതിനായി എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ആത്മാർത്ഥമായി സഹകരിക്കണം. ഈ കർത്താവിന്റെ ദാസനെ രക്ഷയിലേക്ക് നയിച്ച ദൈവദാസൻ പാസ്റ്റർ മോഹൻ പി ഡേവിഡ്,
പ്രാരംഭമായ ഒരു മിനിറ്റ് എടുക്കും. വളരെയധികം വേർപാട് ദുഃഖമുണ്ട് എങ്കിലും എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം ഇപ്പോഴുണ്ട്. ഇന്നേക്ക് 38 വർഷം മുമ്പ് 21-22 വയസ്സുള്ളപ്പോൾ പ്രിയ ബാബു എന്ന് ഞാൻ വിളിക്കുന്ന പാസ്റ്റർ ജോസഫ് കെ മാത്യു മലബാറിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ സുശേഷ പ്രവർത്തനത്തിൽ താൻ വന്ന് പങ്കുചേർന്നു. അന്ന് താൻ ഒരു CSA അംഗവും രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിലും ആഴമായ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്നൊരു വ്യക്തിയുമായിരുന്നു. അന്നുണ്ടായ ആ ബാന്ധവം ആഴത്തിൽ വളരുകയും അവിടെ വെച്ച് തന്നെ താൻ ആഴമായ സത്യം ഗ്രഹിക്കുകയും കാസർഗോഡ് ആദ്യമായിട്ട് സ്ഥാനപ്പെട്ടവരിൽ ഒരാളായി തന്നിരിക്കുകയും ചെയ്തു. തുടർന്ന് കോഴിക്കോട് ഫിലദൽഫിയയിൽ ഞങ്ങൾ ടീം വർക്ക് ചെയ്യുമ്പോൾ പാസ്റ്റർ CJ അബ്രഹാമിനോട് താമസിക്കുമ്പോൾ ബഹുമാനായ TS അബ്രഹാം അവരോട് വരികയും അങ്ങനെ ബൈബിൾ പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവിടെ വെച്ച് തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ വളർച്ചകൾ അഭൂതപൂർവമായിരുന്നു. ഓരോ ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഉയർച്ചയും അർപ്പണബോധവും എന്നെ വളരെയധികം ശാരത്തുണർത്തിയിട്ടുണ്ട്. ഈ അവസാനമായിട്ട് തൻ റിസ്റ്റുലായിരിക്കുമ്പോൾ എന്നെ വിളിച്ച് അവിടെയുള്ള പാസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫറൻസിൽ ക്ലാസ് എടുക്കുവാനായിട്ട് അവസരം ലഭിച്ചു. ധന്യമായ ആ ശുശ്രൂഷ തികച്ച് വിശ്രമിക്കുന്ന ഞാൻ ഈ മകനെ ഓർത്ത് അഭിമാനിക്കുന്നു. പ്രിയ എൽസമ്മയും കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു. തുടർന്ന് പാസ്റ്റർ TC കോശി പുതുപ്പള്ളി സെന്റർ പ്രസിഡന്റ്, പാസ്റ്റർ CV ജോൺ ചങ്ങനാശ്ശേരി പ്രസിഡന്റ്. ഓരോ വാക്ക്. ദൈവദിനനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ ജോസഫ് കെ മാത്യുവിൻ്റെ നിര്യാണ വാർത്ത കഴിഞ്ഞ ദിവസം അറിയുവാനിടയായി. കർത്താവിന് വേണ്ടി അധ്വാനിച്ച് മുന്തിരിത്തോട്ടത്തിൽ തനിക്ക് ലഭിച്ച കഴിവുകളൊക്കെ ഉപയോഗിച്ച് ഒരു നിശബ്ദ സാക്ഷിയായി ഇരിക്കുകയല്ല, തന്നെ ആവോളം കർത്താവിനെ ഉയർത്തിക്കാണിച്ച് ജീവിച്ച ഒരു ദൈവദാസനാണ് കർത്താവിൻ്റെ ദാസൻ ജോസഫ് കെ മാത്യു. അദ്ദേഹത്തിൻ്റെ നിര്യാണം ഇന്ത്യ പെന്തക്കോസ്റ്റ് ദിവ്യസഭയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. താൻ എഴുതിയതായ ഗാനങ്ങളൊക്കെയും വാസ്തവത്തിൽ ഇന്നും സന്തോഷം നൽകുന്നതാണ്. ആത്മാവിൻ്റെ നിറവിൽ പാടിയ പാട്ടുകൾ അനേകരെ ആശ്വസിപ്പിക്കുന്നതാണ്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയെയും മക്കളെ ഇരുവരെയും മൂവരെയും ദൈവമായ കർത്താവ് ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ, ആശ്വാസം നൽകട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം അവരുടെ ഹൃദയങ്ങളെ ഭരിച്ച് നൽകട്ടെ, നടത്തട്ടെ. ഒരു വാക്കൂടെ പറഞ്ഞ് എന്നോട് അവസാനിപ്പിക്കാം. DL മൂടി മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു, When I die, people say Moody died, but you don't believe it. Moody has gone home. ഞാൻ മരിക്കുമ്പോൾ പേപ്പറിലും മറ്റു വാർത്താ മാധ്യമങ്ങളിലൊക്കെ കാണും മൂടി മരിച്ചുപോയി. നിങ്ങൾ ആരും അത് വിശ്വസിക്കരുത്. മൂടി അവൻ്റെ വീട്ടിലേക്ക് പോയി. നമുക്ക് ദൈവദാസനെ ഈ യാത്ര അയക്കുവാൻ, വീട്ടിലേക്ക് യാത്ര അയക്കുവാൻ വന്നിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അവൻ പോയിട്ടില്ല, അവൻ വീട്ടിൽ പോയി. ഉയർപ്പിൻ്റെ മുൻപിലൊരിയിൽ 1000 വിശുദ്ധന്മാരോടുകൂടി തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ കാണാമെന്നുള്ള പ്രത്യാശയും പ്രതീക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറായി. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ജോസഫ് കെ മാത്യു എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനും സഹോദരനുമായി. അദ്ദേഹത്തിൻ്റെ ആകസ്മികമായ വേർപാട് തൻ്റെ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ പ്രസ്ഥാനത്തിന് തന്നെ ഒരു വലിയ തീരാനഷ്ടമായിപ്പോയി. എന്നാൽ മഹത്വത്തിൽ കാണാമെന്നുള്ള പ്രത്യാശയുള്ളതുകൊണ്ട് വാത്സല്യ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ വചനത്താൽ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ആശ്വാസങ്ങളും ആ കുടുംബത്തിന് നേർന്നുകൊണ്ട്
സമയമനുസരിച്ച് പ്രിയപ്പെട്ടവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. അതേ സക്കരിയാവ് തൻ്റെ ശിശുവിനെ തികച്ച് വീട്ടിലേക്ക് പോയതുപോലെ രാവിലെ ദാസൻ തൻ്റെ ശിശുവിനെ തികച്ച് സ്വർഗഭവനത്തിലേക്ക് പോയിരിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കും. കർത്താവിൻ്റെ സ്തോത്രം. ഇത് ആരാധനാലയമാണ്. ചെരുപ്പുകൾ എല്ലാവരും പുറത്ത് ഇട്ടിട്ട് വേണം അകത്ത് കയറുവാൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് പാസ്റ്റർ സ്റ്റീഫൻ മാത്യു ആലുവ സെൻ്റ് പാസ്റ്റർ, പാസ്റ്റർ സാംകുട്ടി ചിറ്റാർ, ബ്രദർ അജി കല്ലുങ്കൽ സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ചു. കർത്താവിൻ്റെ മഹത്വം. ജോസഫ് കെ മാത്യു പാസ്റ്ററുമായിട്ട് ഏതാണ്ട് 35 വർഷങ്ങൾ മുതലുള്ളതായി ബന്ധമാണുള്ളത്. കുമ്പനാട് ബൈബിൾ കോളേജിലെ പഠനം കഴിഞ്ഞ് തടിയൂരിൽ സഭയാർജ് എടുക്കുന്ന കാലം മുതൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ സഹകരിപ്പാൻ കർത്താവ് ഇടയാക്കി. ഇന്ത്യ ഗോസ്പൽ ടീമിൻ്റെ ആദ്യകാല സെക്രട്ടറി, പിന്നത്തേതിൽ പ്രസിഡന്റ്, പിന്നെ ഡയറക്ടർ എന്നീ വ്യത്യസ്ത നിലകളിൽ അദ്ദേഹം മസ്കറ്റിലേക്ക് പോകുന്നതുവരെ ഞങ്ങൾക്ക് ഒരുമിച്ച് സഹകരിപ്പാനും പ്രവർത്തിപ്പാനും കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെടുന്ന ദേവദാസ് എൻ്റെ മാതൃസഭയുടെ ശുശ്രൂഷകൻ. എൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ശുശ്രൂഷകനായിരുന്നു. എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അയക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. എല്ലാ നിലയിലും പ്രോത്സാഹനം തരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ, തന്നോട് പിണങ്ങുന്നവരോട് പോലും മുഖം ചിരിച്ച് എല്ലായ്പ്പോഴും സന്തോഷമായിട്ട് ഇടപെടുന്നതായ ആ ദേവദാസൻ തന്നെ മരണത്തെക്കുറിച്ച് കേട്ടപ്പോൾ വളരെ ദുഃഖവും അപ്രതീക്ഷിതമായി സംഭവിച്ചതുമായിരുന്നുകൊണ്ട് വളരെ വേദന തോന്നി. താൻ തൻ്റെ ഓട്ടം തികച്ച ദൈവസനിൽ ചേർന്നിരിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ എൽസി സഹോദരി, കുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ഗോസ്പൽ ടീമിൻ്റെ ചെയർമാൻ്റെ പ്രത്യേകമായ ആ ദുഃഖം ഞങ്ങളെ അറിയിക്കുവാനോ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ, ഞങ്ങളുടെ കുടുംബവുമായിട്ട് വളരെ ബന്ധമുള്ള ദൈവദാസനായിരുന്നു. പ്രിയപ്പെട്ടവൻ്റെ വേർപാടിൽ ഞങ്ങളുടെ കുടുംബത്തിനും എൻ്റെ വ്യക്തിപരമായിട്ടുള്ളതായ ആ ദുഃഖങ്ങളെയും ആ ആശ്വാസങ്ങളെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കം. ഒരായുസ് മുഴുവനും കർത്താവിന് വേണ്ടി അധ്വാനിച്ച് ക്രൈസ്തവ സമൂഹത്തിന് വിലമതിക്കുന്ന നിരവധി സംഭാവനകൾ പ്രദാനം ചെയ്ത അനുഗ്രഹീതനായ കർത്തൃദാസൻ, എനിക്ക് വളരെ സ്നേഹവും ആത്മാർത്ഥതയും, എന്നോടും വളരെ സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്ന പാസ്റ്റർ ജോസഫ് കെ മാത്യു അവറുകൾ, അദ്ദേഹത്തിൻ്റെ നിര്യാണം തികച്ചും ക്രൈസ്തവ സമൂഹത്തിനൊരു നഷ്ടമാണ്. എങ്കിലും തനിക്ക് ദൈവം കൊടുത്ത ആയുസ്, തനിക്ക് കൊടുത്ത അവസരം അല്പം പോലും പാഴാക്കാതെ അഹോരാത്രം കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ ശ്രേഷ്ഠനായ കർത്തൃദാസന് കഴിഞ്ഞു എന്നുള്ളത് വളരെ കൃതാർത്ഥതയോടുകൂടി ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ആൻറ്റി, വിശേഷാലൻ്റെ സ്നേഹിതൻ ബെന്ന്, തൻ്റെ സഹോദരി കുടുംബം, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും സർവശക്തനായ ദൈവം ഉയരത്തിലെ സകലവിധ സമാധാനവും നൽകി ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പി സി വടശ്ശേരിക്കര സെൻ്ററിൻ്റെ എല്ലാവിധമായ ദുഃഖവും പ്രത്യാശയും ഈ ധരണത്തിൽ അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ദൈവം നൽകിയ ഒരായുസ് മുഴുവൻ കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗപ്പെട്ട പ്രിയ ജോസഫ് കെ മാത്യു പാസ്റ്ററോട് ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. ഒരു പിതാവിനെ പോലെ എന്നെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ വേർപാട് താങ്ങാവുന്നതിലും അധികം വേദന എനിക്ക് നൽകുന്നുണ്ടെങ്കിലും, ആയിരുന്ന നാളുകൾ കർത്താവ് ആക്കിയ സ്ഥലങ്ങളിൽ ക്രിസ്തുവിന് വേണ്ടി, ജീവനുള്ള ദൈവത്തിന് വേണ്ടി വീറോടെ നിൽപ്പാൻ തക്കവണ്ണം പ്രിയ ദേവദാസിനെയും കുടുംബത്തെയും ദൈവം സഹായിച്ച് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു കുടുംബം പോലെ സ്നേഹിക്കുന്നതാണ് പ്രിയ ബെന്ന്, പ്രിയ ആൻറ്റി, കുഞ്ഞുങ്ങളെല്ലാം ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുകയും പ്രിയമുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയ പാസ്റ്ററുടെ വേർപാട് താങ്ങാവുന്നതിലും അധികം ദുഃഖം തരുന്നുവെങ്കിലും, ഇബങ്ങളുടെ പറദീസയിൽ അദ്ദേഹം വിശ്രമിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. നല്ലൊരു മാതൃക അദ്ദേഹം നമുക്ക് കാഴ്ചവെച്ചിട്ട് സ്വർഗതാഥൻ്റെ അടുത്തേക്ക് അദ്ദേഹം കടന്നു പോയിരിക്കുകയാണ്. ഈ ലോകത്തിൽ വേദനിക്കുന്നെങ്കിലും വേദനിക്കേണ്ട കാര്യമില്ല. പ്രത്യാശയുടെ തീരത്ത് അദ്ദേഹം ക്രിസ്തുവിനോടൊത്തായിരിക്കുന്ന ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആ മാതൃക പിൻപറ്റി മുൻപോട്ട് പോവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ.
IEPC സണ്ടർ സ്കൂൾ അസോസിയേഷൻ്റെയും കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ അഞ്ചേ രഹബത് ബിൽഡേഴ്സിൻ്റെയും എല്ലാവിധ പ്രത്യാശ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ബ്രദർ കുര്യൻ ജോസഫിൻ്റെയും ജോസ് സെക്രട്ടറി ആയിരിക്കുന്ന ദോസ് തോമസ് ജേക്കബിൻ്റെയും മറ്റ് എക്സിക്യൂട്ടീവിൻ്റെയും സണ്ടർ സ്കൂൾ കൗൺസിൽ മെമ്പേഴ്സിൻ്റെയും എല്ലാവരുടെയും അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം പ്രിയ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. പ്രൈസ്ലോ തുടർന്ന ചർച്ച ഗോഡിന്റെ അസിസ്റ്റന്റ് ഓവർസിയർ ആയിരിക്കുന്ന പാസ്റ്റർ പി ജി മാത്യൂസ്. ഫിലിപ്പിയ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിശുദ്ധന്മാരുടെ വേർപാടിനെ കുറിച്ചൊരു പ്രയോഗം പറയുന്നുണ്ട്. നമ്മുടെ മാനസികമായിട്ടുള്ള സ്ഥിതി ദുഃഖത്തിന്മേൽ ദുഃഖം എന്നുള്ള പ്രയോഗമാണ് കാണുവാനിടയായിത്തീരുന്നത്. ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ മരണത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ്. വാസ്തവത്തിൽ കർത്താവിൻ്റെ ദാസിൻ്റെ ഈ വേർപാട് ദുഃഖത്തിന്മേൽ ദുഃഖം വിളിച്ചറിയിക്കുന്ന കാര്യമാണ്. 80കളുടെ അവസാനത്തിൽ 89 മുതൽ ഞാൻ കുമ്പനാട് ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കാലത്ത് കർത്താവിൻ്റെ ദാസൻ അതിനോട് ചേർന്നുള്ള വർഷങ്ങളിൽ എലിയും സഭയുടെ ശുശ്രൂഷകനായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഹൃദയം തുറന്ന് സംസാരിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്ന ചുരുക്കം ചില ആളുകളുണ്ട്. അതിൽ ഒരാളായിരുന്നു കർത്താവിൻ്റെ ദാസൻ. ഹൃദയം തുറന്ന് അദ്ദേഹം സംസാരിക്കുന്നൊരു സ്വഭാവം തനിക്കുണ്ടായിരുന്നു. ഒരു 3 മാസത്തിന് മുമ്പേ ഞങ്ങൾ ഒരുമിച്ച് അരമണിക്കൂർ സമയം സംസാരിച്ചത് എൻ്റെ മനസ്സിൽ കൂടെ ഓർമ്മ കടന്നു വരുന്നു. കർത്താവിൻ്റെ ദാസിൻ്റെ ഈ വേർപാടിൽ ഇന്ത്യാ ദൈവസഭ മുഴുവനായിട്ട് അതിൻ്റെ അനുശോചനവും പ്രത്യാശയുടെ വാക്കുകളും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. സംസാരിക്കുന്ന ദൈവദാസന്മാർ ഓരോ മിനിറ്റിന് അപ്പുറം പോകരുത്. ചുരുങ്ങി ചുരുങ്ങിയ വാചകങ്ങളിൽ കർത്താവിദാസനോടുള്ള സ്മരണങ്ങൾ ഓർപ്പിക്കണം. അനേക പ്രിയപ്പെട്ടവർക്ക് ഓരോ വാക്ക് സംസാരിക്കാനുള്ള ആഗ്രഹത്തോടെ ആയിരിക്കുകയാണ്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ നിങ്ങളുടെ പേരുകൾ ഇവിടെ അറിയിക്കണം. എല്ലാവരും സഹകരിച്ചാൽ ഒരാൾക്കൂടെ നമ്മുടെ ആ സമയം കൊടുക്കാൻ സാധിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഈ പേര് പറയുന്ന കർത്താവിദാസന്മാർ വേഗത്തിൽ ഓരോരോ വാചകങ്ങളിൽ അനുസ്മരണങ്ങൾ അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പാസ്റ്റർ എബ്രഹാം ജോർജ് കുവൈറ്റ്, പാസ്റ്റർ ജെയിംസ് വർഗീസ് എലീം, പാസ്റ്റർ തോമസ് വർഗീസ് മല്ലശ്ശേരി, ബ്രദർ രാജു മാത്യു ഗുഡ് ന്യൂസിനെ പ്രതിനിധീകരിച്ച്. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനനായ പാസ്റ്റർ കെ പാസ്റ്റർ ജോസഫ് കെ മാത്യുവിൻ്റെ നിര്യാണ വാർത്ത വളരെ ഞെട്ടോടുകൂടിയാണ് ശ്രവിപ്പാനിടയായത്. എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള പരിചയം 1990 കുവൈറ്റ് യുദ്ധത്തെ തുടർന്ന് ഞാനിവിടെ ആയിരിക്കുമ്പോൾ ഇന്ത്യ ഗോസ്പൽ ടീമിൻ്റെ പ്രവർത്തനത്തോടനുബന്ധിച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. തുടർന്നുള്ള കഴിഞ്ഞ 25 വർഷക്കാലം അദ്ദേഹവുമായിട്ട് വളരെ ആത്മീയ ബന്ധം സുഹൃത്ബന്ധം പുലർത്തുവാനിടയായി. എലിമിലിരിക്കുമ്പോഴും ആഞ്ഞിനത്താനത്തിരിക്കുമ്പോഴൊക്കെ ഏറ്റവും അടുത്ത് അദ്ദേഹത്തോട് സൂക്ഷിപ്പാൻ അവസരം ലഭിച്ചു. കഴിഞ്ഞ 3 വർഷം IPC ജനറൽ കൗൺസിലിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാനിടയായി. ഈ പ്രിയപ്പെട്ടവൻ്റെ എഴുതിയിട്ടുള്ള പ്രത്യാശ ഗാനങ്ങൾ എന്നും ക്രൈസ്തവ ജനയ്ക്ക് പ്രയോജനം നൽകുന്നതാണ്. ദീർഘവർഷങ്ങൾ കർത്താവിന് വിശ്വസ്തയോടെ സേവിച്ച് നിത്യയിൽ കടന്നുപോയിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവനെ ഓർ ദൈവത്തെ സ്തുതിക്കുകയും ആ കുടുംബത്തിൻ്റെ ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. IPC NRI കൗൺസിൽ ചെയർമാൻ നിലയിൽ NRI കൗൺസിലിൻ്റെ എല്ലാ മെമ്പേഴ്സിൻ്റെയും അനുശോചനവും പ്രാർത്ഥനയും ഈ കുടുംബത്തോട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വെച്ചിരുന്നു. നിത്യത വരെയും പിന്തുടരുവാൻ നിലനിൽക്കുന്ന സ്ഥായിയായ ഒരുപിടി പ്രവർത്തനങ്ങളും ഓർക്കുവാൻ ദൈവജനത്തിന് നല്ല കുറേ സ്മരണകളും പാടുവാൻ അനുഗ്രഹീതമായ അർത്ഥസമ്പുഷ്ടമായ ചില ഗാനങ്ങളും നമുക്ക് കൈമാറി ഏൽപ്പിച്ച നാളുകൾ വിശ്വസ്തതയോടെ
ശുശ്രൂഷ തികച്ച് ഓട്ടം കാത്ത് ഓട്ടം ഓടി വിശ്വാസം കാത്ത് നിത്യതയിലേക്ക് നാഥൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ച അനുഗ്രഹീതനായ ദൈവപ്രീത്യൻ്റെ മുൻപിൽ അഭിമാനത്തോടെ നിൽക്കുന്ന വേദന കടിച്ചമർത്തുന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് പ്രത്യാശയും ധൈര്യവും പങ്കുവെച്ചുകൊണ്ട് തൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൽ 5 സംവത്സരം വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം കൃപ കൊടുത്ത IPC എലീം കുമ്പനാട് സഭ ഒന്നടങ്കം ഈ വേദനയിൽ പങ്കുചേരുന്നു, പ്രത്യാശയും ധൈര്യവും അറിയിക്കുന്നു. എലീം സഭയുടെ ശുശ്രൂഷ എന്ന നിലയിൽ ഒരിക്കൽ കൂടെ പ്രത്യാശ അറിയിച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് ദിവ്യ സമാധാനത്താൽ ആശ്വാസത്താൽ കാക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഹൃദയം കൊണ്ട് ഒത്തിരി അടുപ്പമുണ്ടായിരുന്ന അനുഗ്രഹീത കർത്തൃദാസൻ ഫാസ് ജോസഫ് കെ മാത്യുവിൻ്റെ നല്ല ഓർമ്മകളുടെ മുൻപിൽ ശിരസ് നമിക്കുന്നു. കർത്തൃദാസിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാനും എൻ്റെ കുടുംബവും IPC പത്തനംതിട്ട സെൻറ്ററിലുള്ള എല്ലാ സഭകളും കർത്തൃദാസന്മാരും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഞങ്ങളുടെ സെൻറ്റർ ശുശ്രൂഷനായ പാസ്റ്റർ വിൽസൺ ജോസഫ് അവരുടെ ദുഃഖം പ്രത്യാശ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. അവസരങ്ങൾ ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകും. വളരെ ദുഃഖം നിറഞ്ഞ ഈ സമയത്ത് കർത്താവിൽ നമുക്ക് പ്രത്യാശയുള്ളതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്ററുമായി ഞാൻ ഏറിയ നാളുകളായി അടുത്ത ബന്ധം ഉള്ളയാളാണ്. പാസ്റ്റർ മോനെയും പ്രിയ ബെന്നിനെയും ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഈ പാസ്റ്റർ ദേഹവിയോഗത്തിൽ അടിയനും കടന്നു വരുവാനും ഒരു വാക്ക് സംസാരിപ്പാനിടയാക്കിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഗുഡ് വീക്കിലി എഡിറ്റർ CV മാത്യു സാറിൻ്റെ ചർച്ചിലെ പാസ്റ്ററും കൂടി ആയതിനാൽ കുറേ കടെ അടുപ്പം ഞങ്ങൾക്കുണ്ട്. എൻ്റെ സഹോദരനായ സഹോദരന്മാർ രണ്ടുപേരുടെയും ദുഃഖം അറിയിച്ചിരിക്കുന്നു. ജനറൽ കൗൺസിൽ ഉള്ള കുര്യൻ മാത്യുവിൻ്റെയും അമേരിക്കയിലുള്ള എൻ്റെ സഹോദരൻ വെസ്ലിയുടെയും ദുഃഖം ഈ സമയത്തെ അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ദുഃഖം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഞാൻ പ്രദാനം ചെയ്യുന്ന ഗുഡ് ന്യൂസ് വീക്കിലിയുടെയും ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. അടുത്തതായിട്ട് പാസ്റ്റർ ബ്രദർ ജിജി തക്കേടത്ത് കൽപ്പറ്റ, അതേ തുടർന്ന് പാസ്റ്റർ VM ഫിലിപ്പ് ഉടുമ്പുംചോല. ഹല്ലേലൂയാ, സ്തോത്രം. വിവിധ സഭകളെ പ്രതികരിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് കെ മാത്യു കൽപ്പറ്റ സെൻ്ററിൻ്റെ ചാർജ് എടുക്കുമ്പോൾ ഞാൻ കോഴിക്കോട് സെൻ്ററിൻ്റെ ചുമതലയിലായിരുന്നു. അദ്ദേഹം ഏതാണ്ട് 6 മാസം അവിടെ ശുശ്രൂഷ തികച്ചതിനു ശേഷം എന്നോട് പറഞ്ഞു, ദൈവദാസനെ, കോഴിക്കോട് സെൻ്ററിൻ്റെ ചുമതല അങ്ങ് വിട്ടിട്ട് കൽപ്പറ്റ സെൻ്ററിൻ്റെ ചുമതല എടുക്ക്, എനിക്ക് പോയി വരുവാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ആ ചുമതല അങ്ങ് എടുക്കണം എന്നോട് പറയുകയുണ്ടായി. അത് പറയാൻ കാരണം 2000 മുതൽ 2005 വരെ ആ സെൻ്ററിൻ്റെ സ്പോൺസർ മിനിസ്റ്ററായി കർത്താവ് എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം ചെയ്യുവാൻ ഇടയായി തീർന്നു. ആ സ്നേഹത്തിലും ആ നാളുകളിലെ എൻ്റെ പ്രവർത്തന രീതികളും മനസ്സിലാക്കിയാണ് എന്നോട് അതേ ആവശ്യപ്പെട്ടത്. ഞാൻ ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്, വരത്തില്ലെന്ന് പറഞ്ഞില്ല, വരാമെന്നും പറഞ്ഞില്ല, ദൈവഹിതമാണെങ്കിൽ അത് നടക്കും പാസ്റ്ററേ എന്നേ പറയുവാൻ ഇടയായി തീർന്നു. എന്നാൽ പിൽക്കാലങ്ങളിൽ
അദ്ദേഹത്തിന് പിൻഗാമിയായി. കോഴിക്കോട് സെന്റർ വിട്ട് കൽപ്പറ്റ സെന്ററിന്റെ ചുമതല എടുക്കുവാൻ എനിക്ക് ദൈവം കൃപ ചെയ്തു. കൽപ്പറ്റ സെന്ററിൽ നിന്ന് 17 ദേവദാസന്മാർ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വന്ന് ആ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് ചില പ്രിയപ്പെട്ടവർ എന്നോടൊപ്പം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാനിരിക്കാം. ഒക്ലഹോമ ഇന്ത്യ ബെന്തകോസ് ദൈവസഭയുടെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു രാത്രി യോഗത്തിൽ അദ്ദേഹം ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ഭവനത്തിലാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. അദ്ദേഹം ഒരു അനുഭവ സാക്ഷി പറഞ്ഞു. ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ കരം ദർശനത്തിൽ എനിക്ക് കാണുവാനിടയായി തീർന്നെന്ന്. അനുഗ്രഹിക്കപ്പെട്ട ആ മീറ്റിംഗിന് ശേഷം ആൾക്കാരാരും പോകുന്നില്ല, എല്ലാവരും അവിടെ നിൽക്കുക. ഈ കരം കണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ആ മറ്റുള്ളവർക്കൊന്ന് വിവരിച്ചു കൊടുക്കണം. എല്ലാവരും അവിടെ നിൽക്കുക. രാത്രി 12 ആരും പോകുന്നില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞ് ദൈവദാസന് വിശ്രമിക്കണം, നിങ്ങളെല്ലാം പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കുകയായിരുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു. ഞങ്ങൾ തമ്മിൽ എപ്പോഴും വിളിക്കാറൊന്നും ഇല്ലെങ്കിലും ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും വളരെ അടുപ്പവും പരസ്പരം സ്നേഹവും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം, എങ്കിലും ഞാൻ അതൊന്നും പറയുന്നില്ല. ആ പ്രിയപ്പെട്ടവർ വളരെ പ്രത്യാശയോടെ ഇവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് വരവ് താമസിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ നമ്മുടെ ശുശ്രൂഷ കഴിഞ്ഞ് നിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ച് കർത്താവിൻ്റെ ദാസനെ വീണ്ടും കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശ കുടുംബങ്ങൾക്ക് പകർന്നുകൊണ്ടും ഇവിടെ ആശംസിച്ചുകൊണ്ടും കൽപ്പറ്റ IPC സെന്ററിൻ്റെ എല്ലാ പ്രത്യാശയുടെ വാക്കുകളും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സംസാരിക്കുന്നവർ വളരെ ചുരുക്കം വാക്കുകളെ പറയാവൂ. നമ്മൾ സമയം കൂടുതലെടുത്താൽ മറ്റുള്ളവരുടെ സമയം അപഹരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പേർക്ക് നമ്മൾ അവസരം കൊടുക്കണം. എല്ലാം നമുക്കിപ്പോൾ പറയാനുള്ള അവസരമല്ല. എല്ലാവർക്കും ധാരാളം പറയുവാനുണ്ടെങ്കിൽ ഒരു വാക്ക് നിങ്ങൾ പറയുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ് ഭാഷ ജോസഫ് മാത്യു. അത് വിവരിക്കാൻ മണിക്കൂറുകൾ എടുത്താലും സാധ്യമല്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പ്രിയ സഹോദരിയെയും കുഞ്ഞുങ്ങളെയും ഒക്കെയും കർത്താവെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യാവിന്ദ കോശ ദേവസഭ ഒടുമ്പോ ലാഹേരിയുള്ള ദേവദാസന്മാരുടെയും സഭകളുടെയും ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട്, കാരണം ഞങ്ങളുടെ ടീമായി വാഹനമായി എല്ലാം അവിടെ പോയി പ്രവർത്തിച്ചതാണ്. എല്ലാം ഓർത്തോട് ദൈവത്തെ നന്ദി. ദൈവത്തിന്റെ സ്തോത്രം. വിദേശത്ത് നിന്ന് കണ്ടോളൻസ് അറിയിച്ചിട്ടുണ്ട്. അവരുടെ കാര്യം ഇവിടെ ഓർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് ജോൺസൺ കെ സാമുവേൽ മസ്കറ്റ് ചർച്ചിനെ പ്രതികരിച്ച് അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഡാലസിൽ നിന്ന് ആറാട്ടുപുഴ ചർച്ച അംഗമായിരിക്കുന്ന റെജി ആൻഡ് ലത അവര് ആശ്വാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. തുടർന്നൊരു കോറസ് കയറൊരു പാട്ടുമാണ്. ഭംഗിയേറിയ തീരത്ത്
ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ അലക്സ് ജോൺ ഇപ്പോൾ തിരുവല്ലായിൽ ശുശ്രൂഷിക്കുന്നു. കർത്താവിൻ്റെ ദാസന് മുൻപോട്ട് വന്ന് ചില വാക്കുകൾ ഓർപ്പിക്കും. അതേ തുടർന്ന് പാസ്റ്റർ ബെൻസൺ ബി എ പി എസ് സോണൽ മെമ്പർ ബ്രദർ തോമസ് മാത്യു എക്സ് ഒ പി എ പാസ്റ്റർ സാം ടി മുഖത്തല ഓരോ മിനിറ്റുകൾ കർത്താവിൻ്റെ ദാസന്മാർ ഓർപ്പിക്കണം. ഇപ്പോൾ തന്നെ കർത്തൃദാസന്മാർ ഒരു വാക്ക് പറയാനുള്ള പ്രിയപ്പെട്ട നിങ്ങളുടെ പേരുകൾ ഇവിടെ തരണം. ഇവിടെ പാടിയ ജോജി ജോജി ഇങ്ങോട്ട് ഒന്ന് കയറി നാട്ടെ, എല്ലാവരും ഒന്ന് കാണട്ടെ. ഈ മോനെ ഒന്ന് ഏൽപ്പിച്ചാൽ മതി, എൻ്റെ പേരുകൾ ഇങ്ങോട്ട് വന്നോളൂ, അതല്ലെങ്കിൽ മോനൊന്ന് എഴുന്നേറ്റ്. ഈ രണ്ട് പേരെ നിങ്ങൾ പേരുകൾ ഒന്ന് കൊടുത്താൽ ഇവിടെ വരുന്നതായിരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാസ്റ്റർ ജോസഫ് കെ മാത്യു അവർ ശുശ്രൂഷിച്ച ഒ പി എയിൽ അവിടെ ശുശ്രൂഷിപ്പാനിടയായി. താനിപ്പോൾ ശുശ്രൂഷയ്ക്ക് കടന്നുപോയ അൽപ്പാറയിൽ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് തിരുവല്ല ടൗണിൽ ശുശ്രൂഷിച്ചു. ഇപ്പോൾ ഞാൻ അവിടെ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. അതിലുപരി ഈ സഭയിലെ മെമ്പേഴ്സാണല്ലോ ബഹുമാനിയ കത്രദാസനും കുടുംബവും. കഴിഞ്ഞ 4 വർഷം ഈ സഭയിലെ ശുശ്രൂഷൻ എന്ന നിലയിൽ, ഈ സഭയിലെ അംഗം എന്ന നിലയിൽ ഈ കുടുംബം വളരെ അനുഗ്രഹമായിരുന്നു. വിശേഷിച്ച് താൻ കുമ്പനാട്ട് താമസിപ്പാൻ ആഗ്രഹിച്ച് പണിത മനോഹരമായ ഭവനവും അതിൻ്റെ പ്രതിഷ്ഠയുമൊക്കെ ആ സമയത്ത് നടപ്പാനിടയായി. തൻ്റെ കുടുംബത്തെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഐ പി സി അലൈൻ ദൈവസഭയുടെ പാസ്റ്റർ പാസ്റ്റർ കെ എസ് ജേക്കബ്, അവിടെയുള്ള ടോണി ആൻഡ് ഫാമിലി, അവരൊക്കെ അവരെ കണ്ടോളൻസ് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും വേദന ഉള്ള ഈ പ്രത്യേക സന്ദർഭത്തിൽ കുടുംബങ്ങളെ കർത്താവ് പ്രത്യേകം ധൈര്യപ്പെടുത്തട്ടെ. തിരുവല്ല ടൗൺ സഭയുടെ അനുശോചനവും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ഒരു ലോക്കൽ സഭയിലെ ശുശ്രൂഷൻ എന്ന നിലയിൽ ഈ പ്രിയ കുടുംബം കാണിച്ച, പ്രത്യേകിച്ച് പ്രിയ കത്രദാസൻ ചെയ്ത മാതൃകാപരമായ തൻ്റെ എല്ലാ പെരുമാറ്റങ്ങളെയും സേവനങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് സഭയുടെ പ്രത്യാശ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഒരു നല്ല മാതൃക ക്രിസ്തീയ സമൂഹത്തിന് കാഴ്ചവെച്ച് കർത്താവിൻ്റെ സമയത്ത് ഇമ്പങ്ങളുടെ പ്രതീക്ഷയിലേക്ക് വിളിച്ചു വേർതിരിച്ച പ്രിയ കൃതദാസൻ്റെ ദേഹവിയോഗത്തിൽ നമുക്കൊക്കെ ദുഃഖമുണ്ട്. എങ്കിലും തികഞ്ഞ ക്രിസ്തീയ പ്രത്യാശ ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ, പ്രിയദാസിയെ, കുഞ്ഞുങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. മാനുഷിക വാക്കുകൾക്ക് ആശ്വാസം പറയുവാൻ കഴിയത്തില്ല, എങ്കിലും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം എല്ലാ ആശ്വാസങ്ങളും ഭവനത്തിന് മേൽ പരിശുദ്ധാത്മാവ് ചൊരിഞ്ഞ് അവർക്ക് ധൈര്യവും ഉറപ്പും വിശ്വാസവും പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പത്തനംതിട്ട മേഖല പി വൈ പിയുടെ പേരിലുള്ള എല്ലാ ദുഃഖവും പ്രത്യാശയും പങ്കുവെക്കുന്നു. അതോടൊപ്പം റാന്നി ഈസ്റ്റ് സെൻറ്റർ ശുശ്രൂഷകൻ ഫാസോ വർഗീസ് അബ്രഹാം, രാജു മേത്ര അവരുടെ സെൻറ്ററിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള എല്ലാ ദുഃഖവും പ്രത്യാശയും പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും, വിശിഷ്യ കർത്തൃസേവയിലായിരിക്കുന്ന എല്ലാ കർത്തൃഭൃത്യന്മാർക്കും, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്തൃസേവയിലായിരുന്നപ്പോൾ പ്രമോഷൻ ലഭിച്ച് കടന്നുപോയ വാത്സല്യ ദൈവദാസനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. താൻ ഒ പി എയിലായിരുന്നപ്പോൾ എനിക്കും തൻ്റെ ശുശ്രൂഷ അനുഭവിക്കുന്നതിനിടയായിട്ടുണ്ട്. ഒരു അനുഗ്രഹീത ദൈവദാസൻ എന്നുള്ള നില എന്നുള്ള ഇതിനു പുറമേ
എല്ലാ ദൈവജനത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു താൻ. താൻ ഒരു പ്രത്യേക സഭാ വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നുവെങ്കിലും അത് കണക്കിലെടുക്കാതെ മറ്റെല്ലാ പെന്തക്കോസ് സഭകളുമായി ഒരുമിച്ച് ഐകമത്യപ്പെട്ട് മുമ്പോട്ട് പോകുവാനും അതുപോലെ ദൈവജനത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു താൻ. ആ ശുശ്രൂഷകൾ എനിക്ക് അനുഭവിക്കുന്നതിനിടയായിട്ടുണ്ട്. തുടർന്ന് കടന്നു വന്ന് എക്സോപ്പിയ എന്ന നിലയിൽ കഴിഞ്ഞ 19 വർഷത്തെ എക്സോപ്പിയ ഇപ്പോൾ തിരുവല്ലായിൽ നടക്കുവാൻ പോവുകയാണ്. ആ താൻ കടന്നു വന്നതിന് ശേഷം വളരെ നല്ല നിലയിൽ താൻ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. എനിക്കും ആ നിലയിൽ തന്നോട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനിടയായിട്ടുണ്ട്. അത് തന്നെയുമല്ല, കുടുംബപരമായി ഞങ്ങൾ സഹോദരങ്ങൾ അതുപോലെ താനുമായി വളരെ വ്യക്തിപരമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും അന്യോന്യം സഹകരിക്കുകയും പലപ്പോഴും വിളിക്കുകയും ചെയ്യുന്ന സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. താൻ്റെ മരണം തീർച്ചയായിട്ടും ദുഃഖമാണ്. ആ ദുഃഖത്തിൽ ഞാനും പങ്കാളിയാകുന്നു. കുടുംബാംഗങ്ങളെ സർവശക്തൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം എക്സോപ്പിയയുടെ എല്ലാ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കുചേരുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഒ പി എ പ്രതിനിധീകരിച്ച് വേറെ സഹോദരങ്ങൾ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റ് വിവരങ്ങൾ ഇപ്പോൾ പ്രസ്താവിക്കുന്നില്ല. അടുത്ത തലമുറയ്ക്ക് ഒരു പുടി ഗാനങ്ങൾ സമ്മാനിച്ച് നിത്യതയിൽ ചേക്കേറിയ എൻ്റെ നല്ല സ്നേഹിതൻ കൃത്തദാസൻ്റെ വിയോഗത്തിൽ ഞാനും ദുഃഖവും പ്രത്യാശയും പങ്കുവെക്കുന്നു. ഒരുപാട് ഓർമ്മകളും ഒരുപാട് ബന്ധങ്ങളും പറയാനുണ്ടെങ്കിലും എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തട്ടെ. കൃത്തദാസൻ്റെ വിയോഗത്തിൽ ഞാനും എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും പങ്കുവെക്കുന്നു. ദൈവം ധാരാളമായി മക്കളെയും ദേവദാസിയെയും ആശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആമേൻ. തുടർന്ന് പേര് വിളിക്കുന്ന ദേവദാസൻ വന്ന ഓരോ വാക്കുകളിൽ അനുശോചനം അറിയിക്കണം. പാസ്റ്റർ സജി മത്തായി എഴങ്കുളം, പാസ്റ്റർ ജെയിംസ് വർഗീസ് പെരുമ്പട്ടി, പാസ്റ്റർ കെ ജെ മാത്യു മാങ്ങാനം, പാസ്റ്റർ പി കെ മാത്യു തിരുവല്ല, പാസ്റ്റർ സജി മത്തായി ഇല്ല, പാസ്റ്റർ തോമസ് ജെയിംസ് വർഗീസ് പെരുമ്പട്ടി. ധന്യനായ കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം. ക്രൈസ്തവ കൈരളിക്ക് പാടി ആശ്വസിപ്പിക്കുവാൻ ഒത്തിരി പ്രത്യാശാ ഗാനങ്ങൾ നൽകി. ദൈവജനത്തെ ആത്മീയ ഉത്തേജനത്തിലേക്ക് നയിച്ച് കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധാനത്തിലേക്ക് വിശ്രമത്തിന് വേണ്ടി വേർതിരിഞ്ഞ ഞങ്ങളുടെ പ്രിയ ബാബുചാൻ്റെ ദേഹവിയോഗത്തിൽ വളരെ ദുഃഖമുണ്ട്. ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ഞാൻ കാണുകയും വലിയ ആത്മീയ ബന്ധം പുലർത്തുകയും ചെയ്യുന്നതായ കർത്തൃദാസൻ്റെ ദേഹവിയോഗം വളരെ വേദനാജനകമാണ്. എങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ എഴുതുക, ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ. അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. തിടുക്കത്തോടെ കർത്തൃവേല ചെയ്ത ദൈവസന്നിധി അണഞ്ഞതായ ദൈവദാസൻ വിശ്രമത്തിന് വേണ്ടി വേർതിരിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ദുഃഖവും വേദനയും ഉണ്ടെങ്കിലും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ അമ്മാമ പെരുമ്പട്ടി സഭയുടെ ഒരു സജീവ അംഗമാണ്. പ്രിയ അമ്മാമയും പ്രിയ കുഞ്ഞുങ്ങളെയുമൊക്കെ സമസ്ത ആശ്വാസത്തിൻ്റെയും ഉറവിടമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നതായ പെരുമ്പട്ടി സഭയുടെയും ദുഃഖം ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ മരിച്ചുപോയ അനേക വിശുദ്ധന്മാർ ഉയർത്തി നിൽക്കുന്നതായ ആ സുപ്രഭാതത്തിൽ നമ്മൾ നിന്ന് വാങ്ങിപ്പോയ പ്രിയ കർത്തൃദാസനെ നമുക്ക് കാണാമെന്നുള്ളതായ വലിയ പ്രത്യാശയോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. വാങ്ങാനോ അതേ തുടർന്ന് പാസ്റ്റർ പി കെ മാത്യു തിരുവല്ല പേര് വിളിക്കുന്ന ദൈവദാസന്മാർ മുൻപോട്ട് വേഗത്തിൽ സ്റ്റേജ് വന്നിരുന്ന. അതേ തുടർന്ന് ബ്രദർ ബെന്നി പുല്ലോലിക്കൽ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ചില വാക്കുകൾ ഇവിടെ സംസാരിപ്പാൻ നൽകിയ അവസരത്തിനായി സ്തുതിക്കുന്നു. 1979, 1980, 1981 ഈ കാലഘട്ടങ്ങളിൽ പ്രിയ ദൈവദാസനുമായ ഞങ്ങൾക്ക് ഒരുമിച്ച് ഹെബ്രോനിലെ താമസ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ മന്നാ ഗോസ്ബൽ ടീം, ഇന്ത്യ ഗോസ്ബൽ ടീം വിവിധമായ പ്രവർത്തനങ്ങളിൽ ഒക്കെയും ഞങ്ങൾക്ക് സുഹൃത്തുക്കളായി പ്രവർത്തിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. തൻ്റെ ജീവിതത്തിൽ വളരെ സൗമ്യതയുള്ളതായ, ശാന്തതയുള്ളതായ, എല്ലാവരെയും ബഹുമാനിക്കുകയും വിനയത്തോടെ കാണുകയും ചെയ്യുന്ന ഒരു സ്വഭാവം
ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെയും വളരെ ആത്മാർത്ഥമായിട്ട് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. വിശേഷാൽ കഴിഞ്ഞ വർഷം നമ്മുടെ ജനറൽ കൺവെൻഷന് ഒരുമിച്ച് ചില വർഷങ്ങളായി അദ്ദേഹത്തോടു കൂടെ ഗാന ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരുമിച്ച് ഇവിടെ സഭായോഗത്തിന് ഈ ചാപ്പലിൽ കൂടുവാനും അല്പാൽപ സമയങ്ങളിൽ സംസാരിപ്പാനും അതിനുശേഷമായിട്ട് ഒരാഴ്ച തൻ്റെ ഭവനത്തിലാണ് ഞാൻ താമസിച്ചത്. അങ്ങനെ വളരെ സന്തോഷം പങ്കുവയ്ക്കുവാനും തൻ്റെ ആതിഥേയത്വം സ്വീകരിക്കുവാനും ഉള്ളതായ ഞായറാഴ്ച വരെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ നിലയിലും കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിപ്പാനിടയായി. പ്രത്യേകമായി ഞങ്ങൾക്കുള്ള ദുഃഖം ഈ സമയത്ത് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസി, അതുപോലെ പ്രിയ മക്കള്, ബെന്നെ, പെൺകുഞ്ഞുങ്ങൾ, കുടുംബങ്ങളെല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വലിയൊരു പ്രത്യാശ അറിയിച്ചുകൊണ്ട് വീണ്ടും ബിംബങ്ങളുടെ പരദീസയിൽ തൻ്റെ ദാസനെ തേജസ്സോടെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ ദുഃഖം പങ്കുവയ്ക്കുകയും പ്രത്യാശയിൽ പ്രത്യാശ അറിയിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ച് ദൈവം സഹായിക്കട്ടെ. അനേക ദൈവദാസന്മാരുടെ പേരുകൾ ഇവിടെയുണ്ട്. ബോഡി ഇവിടുന്ന് 12 ആകുമ്പോൾ സെമിറ്ററിയിലോട്ട് കൊണ്ടുപോകും. ഇതിനുള്ളിൽ ഇവർക്ക് എല്ലാവർക്കും പറയണം, കർത്തൃദാസന്മാർ പുറകാല ദൈവം അതിനെ ശുശ്രൂഷിക്കേണ്ട സമയമുണ്ട്. അതുകൊണ്ട് പറയുന്ന ഓരോ മിനിറ്റ് മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നു. ക്രിസ്തുവിന്റെ പോർക്കളത്തിൽ അധ്യധ്വാനം ചെയ്ത പാസ്റ്റർ ജോസഫ് കെ മാത്യു തൻ്റെ ഓട്ടം തികച്ച് നിത്യതയിൽ പ്രവേശിച്ചു. അനുഗ്രഹിതനായ ദൈവദാസൻ പിൻപറ്റിയ വിശ്വാസത്തിന് വേണ്ടി വിലപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ച ധീരനായ ഒരു പോരാളി. തൻ ശുശ്രൂഷിച്ച IPC ടാബർനാക്കൽ സഭയിലാണ് ഞങ്ങളും ശുശ്രൂഷിക്കുന്നത്. ആ ദൈവദാസന്റെ ശുശ്രൂഷയുടെ നല്ല ഓർമ്മകൾ അവിടെയുള്ള ദൈവമക്കളുടെ ഹൃദയങ്ങളിൽ അങ്കുരിക്കുമ്പോൾ തന്നെ ഈ ദുഃഖവാർത്ത അവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ആ കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. നിത്യതയുടെ പൊൻപുലരിയിൽ ബഹുമാന്യ കർത്തൃദാസനെ കാണാമെന്നുള്ള പ്രത്യാശയോടെ IPC ടാബർനാക്കൽ സഭയിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും പ്രിയ ദൈവദാസന് വിട പറയുന്നു. ദൈവം ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. ബ്രദർ ബെന്നി പുല്ലോലിക്കൽ, അല്ല, പാസ്റ്റർ KC സാമുവൽ, എറണാകുളം. ബ്രദർ AB ഐസക് മസ്കറ്റ് യൂത്ത് ഫെലോഷിപ്പ്. അതേ തുടർന്ന് പാസ്റ്റർ M മാത്യു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ പ്രസിദ്ധനും ബഹുമാന്യനായ എൻ്റെ സ്നേഹിതനുമായിരിക്കുന്ന പാസ്റ്റർ ജോസഫ് കെ മാത്യു അവർ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ വിളി കേൾക്കത്തക്ക വിധത്തിൽ തൻ്റെ ഓട്ടം പൂർത്തീകരിച്ച് ദൈവത്തിലേക്ക് കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ദുഃഖത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസിയെയും മക്കളെയും കുടുംബങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. സഹോദരൻ്റെ മകൻ ലാലു, കുടുംബമൊക്കെ ഞങ്ങളൊന്നിച്ച് എറണാകുളത്ത് പ്രവർത്തിക്കുന്നവരാണ്. അവരെ എല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുഃഖത്തെ ഞങ്ങൾ കുടുംബമായി പങ്കുചേരുന്നു അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്തൃദാസൻ മസ്കറ്റിൽ OPA ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരുന്ന കാലത്ത് അവിടുത്തെ ഒരു അംഗമായിരിക്കാൻ എനിക്കും ഇടയായി. ആ കാലഘട്ടത്തെ ഞാൻ ഇന്നെന്ന പോലെ സ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ശുശ്രൂഷ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിരുന്നു എന്ന് ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പ്രിയ കുടുംബത്തോടൊപ്പം ഈ ദേശത്തുള്ള ദൈവമക്കളോടൊപ്പം അവരുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി യുവജന വിഭാഗമായ യൂത്ത് ഫെലോഷിപ്പിൻ്റെ പ്രത്യാശയും പ്രാർത്ഥനയും എല്ലാം ഈ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കും. ദൈവം ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ വിരമിക്കുന്നു. താൻ തിരുവല്ല സെൻട്രൽ സേവനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അടുത്തിടപെട്ട ചിലരിൽ ഒരാളായിരുന്നു പാസ്റ്റർ ജോസഫ് കെ മാത്യു. ഒരു പാസ്റ്ററേക്കാൾ ഉപരി ഒരു നല്ല ശുശ്രൂഷകനല്ല, നല്ല സുവിശേഷകനെ ഞാൻ അദ്ദേഹത്തിൽ കണ്ടു. എപ്പോഴും പരസ്യ സ്ഥലങ്ങളിൽ പൊതുപ്രവർത്തനങ്ങളിൽ ഇടപെടുവാൻ താൻ ആഗ്രഹിച്ചിരുന്നു. തൻ്റെ ആ സുവിശേഷ താൽപര്യത ഞാനുമായി വളരെ ഷെയർ ചെയ്യുവാൻ കർത്താവിടിയാക്കിയിട്ടുണ്ട്. തൻ്റെ അനുഭവങ്ങൾ എനിക്ക് പ്രചോദനങ്ങളായി തീർന്നിട്ടുണ്ട്. യുവജനങ്ങളെ പരിശീലിപ്പിക്കുന്നതിൽ, തലമുറകൾക്ക് പുതിയ ദർശനം കാഴ്ചവെക്കുന്നതിൽ, ഇപ്പോഴത്തെ തലമുറയിൽ ഒരാളായി മാറി താൻ അവർക്ക് പാതയൊരുക്കി കൊടുക്കുന്നത് കാണാനിടയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല ദർശനങ്ങളെ പിന്തുടരുക, ഒരു നല്ല സുഹൃത്ത് ബന്ധം യുവജനങ്ങളിൽ തനിക്കുണ്ടല്ലോ. തിരുവല്ലയിലെ തൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെപ്പോഴും ഓർക്കുന്നു. ഈ സമയത്ത് തിരുവല്ല ഡിസ്ട്രിക്ട് സെൻട്രൽ സ്കൂളിൻ്റെ എല്ലാ പ്രത്യാശയും, അപ്പോൾ തന്നെ കുമരാട് സോണൽ സെൻട്രൽ സ്കൂളിൻ്റെ എല്ലാ പ്രത്യാശയും പ്രാർത്ഥനയും
കുടുംബാംഗങ്ങളെ അറിയിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. തുടർന്ന് ദേവദാസൻ എഴുതിയ പാട്ട് ഇപ്പോൾ കയറുന്ന പാടുന്നതായിരുന്നു. ദാസന്മാർ വാസസണ്ണി, എബ്രഹാം മുണ്ടക്കയം, വാസ തോമസ്, വി കെ കമ്പം,
പാസ്റ്റർ ബെഞ്ചമിൻ ഡാനിയൽ കുമ്പനാട്, പാസ്റ്റർ ജെ ഡൊമിനിക് ചെങ്ങന്നൂർ, പാസ്റ്റർ എ ജി ചാക്കോ എക്സ് ഒ പി എ ദേവദാസന്മാർ മുന്നോട്ട് വന്ന് ഓരോ വാക്കുകൾ ഓർപ്പിക്കും. പാസ്റ്റർ സണ്ണി എബ്രഹാം ഇല്ല, പാസ്റ്റർ പി എം, പാസ്റ്റർ തോമസ് വി കെ, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം കർത്താവിൽ നിത്ര പ്രാപിച്ച കർത്താവിൻ്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ ജോസ് പി കെ മാത്യു, ഞങ്ങൾ ഹൈറേഞ്ചിലായിരുന്നപ്പോൾ ഞങ്ങൾ കോട്ടമല സഭയിൽ ഒരേ സഭയിലെ വിശ്വാസികളായിരുന്നു. അദ്ദേഹവുമായിട്ടൊരു ആത്മീയ ബന്ധമുണ്ട്. ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന തമിഴ്നാട് കമ്പം പുതുപ്പെട്ടി സ്ഥലത്താണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചില അനേക പ്രാവശ്യങ്ങൾ ഇവിടുന്ന് ടീമായി വന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ സുവിശേഷം അറിയിക്കുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാനെല്ലാം ദൈവം വലിയ ഭാഗ്യം തന്നിട്ടുണ്ട്. എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെയാണ് അവരുമായിട്ടുള്ളൊരു ബന്ധം, ആത്മീയ ബന്ധങ്ങളുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് നിദ്ര അറിഞ്ഞപ്പോൾ രണ്ടാഴ്ച മുമ്പ് തന്നെ ഞാൻ ഫോണിൽ സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു. ഇതൊക്കത്തോടായിരിക്കുന്ന ദൈവദാസിക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ കമ്പം പുതുപ്പെട്ടി ഇന്ത്യാ ബന്ധക്കോച്ച ദൈവസഭയുടെ നാമത്തിൽ ദുഃഖത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാവരും എനിക്കിലേക്ക് മാറാകട്ടെ. ആമേൻ. ഒരു പാസ്റ്റർ എന്ന നിലയിൽ തികച്ചും മാന്യതയുടെ പര്യായമായിരുന്ന ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന, എന്നെ സ്നേഹിച്ചിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് കെ മാത്യു പെട്ടെന്ന് മുമ്പേ പാടിയ പാട്ടിൽ കേട്ടതുപോലെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്കെല്ലാവർക്കും മുമ്പേ പോയി. ആത്മീയ ലോകം ഉള്ളിടത്തോളം കാലം ആ പാട്ട് നിരന്തരമായി പാടും. എന്നാൽ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് മുൻപേ അദ്ദേഹം അക്കരെ നാട്ടിൽ പ്രവേശിച്ചു. തികച്ചും മാന്യമായ വസ്ത്രധാരണം ഞാൻ അദ്ദേഹത്തിൽ ശ്രദ്ധിച്ചിരുന്നു. കഴിഞ്ഞ മാസം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ കൊമ്പനാട്ട് വെച്ച് കണ്ടിരുന്നു. അപ്പോൾ സുഹൃത് ബന്ധം പുലർത്തുവാനായിട്ട് ദൈവമിടയാക്കി എബ്രോൻ ഫാമിലിയോട് വളരെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു മാന്യ ദൈവദാസനാണ് ഈ കർത്താവിൻ്റെ ദാസൻ. കുമ്പനാട് എബ്രോൻ സഭയ്ക്ക് ഉണ്ടായതായ ദുഃഖത്തിൽ സെൻ്ററിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. ആത്മീയ കോളത്തിന് പ്രത്യേകിച്ച് ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭയ്ക്ക് അനേക ഈടുറ്റ ഗാനങ്ങൾ പകർന്ന ഒരു ആത്മീയ ആചാര്യൻ നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ ഞങ്ങൾ തികച്ചും ദുഃഖിതരാണ്. ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭ കുമ്പനാട് സെൻ്ററിൻ്റെ എല്ലാവിധമായ അനുശോചനവും എൻ്റെ വ്യക്തിപരമായ അനുശോചനവും ഞാൻ ശുശ്രൂഷിക്കുന്ന ചുഴനശാലയം സഭയുടെ അനുശോചനവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ദുഃഖാർത്ഥരായ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. പ്രിയമോനെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പാസ്റ്റർ എ ജി ചാക്കോ ഇല്ല, വേഗം വന്നാൽ. അതേ തുടർന്ന് പാസ്റ്റർ തോമസ് ജോസഫ് ഇടയാറന്മുള, പാസ്റ്റർ ജെ ഡൊമിനിക്, ഈ പേര് വിളിക്കുന്ന ദൈവദാസന്മാർ മുൻപോട്ട് വന്നാൽ. വലിയനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടതായിരിക്കുന്നതായ ഈ കർത്താവിൻ്റെ ദാസനുമായിട്ട് താൻ ഒ പി എ മസ്കറ്റിലായിരിക്കുന്ന സമയത്താണ് എനിക്ക് ആഴമേറിയതായിരിക്കുന്ന സ്നേഹബന്ധത്തിലേക്ക് അയത്തീരുവാൻ ഇടയാക്കിയത്. ആമീൻ. തൻ്റെ ദുഃഖത്തിൽ ആമീൻ. ഹല്ലേലൂയ. തൻ്റെതായിരിക്കുന്ന കുടുംബം, തൻ്റെ പ്രിയപ്പെട്ടവരൊക്കെയും ദുഃഖത്തിലായിരിക്കുന്നു. അവരോടുള്ളതായിരിക്കുന്നതായ ആഴമേറിയ ദുഃഖത്തിൽ ഞാൻ ശുശ്രൂഷിച്ചിരുന്നതായിരിക്കുന്നതായ ഒ പി എ സലാലയുടെയും അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളതായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്നതായ ആമീൻ ദുഃഖവും ആമീൻ അലഹലുയ്യ നേർന്നുകൊള്ളുന്നു.
കർത്താവ് ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ധാരാളമായിട്ട് സമാധാനത്തിൽ കാക്കപ്പെടുമാറാകട്ടെ. ദാസൻ ഇന്ത്യ ബൈബിൾ കോളേജിലെ ഒരു പൂർവ്വ അധ്യാപകനാണ്. അതോടുള്ള ബന്ധത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ഇപ്പോൾ മുൻപോട്ട് വരികയും അതിന് ആദരസൂചകമായി സമർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രത്യാശയോടുകൂടെ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അഘാരത്രം അധ്വാനിക്കുകയും ചെയ്ത അനുഗ്രഹീതനായ ഒരു നല്ല പാസ്റ്റർ, ഒരു നല്ല ഗാനരചയിതാവ്, ഗായകൻ, സുവിശേഷകൻ ഇത്യാദി മേഖലകളിൽ അനുഗ്രഹിക്കപ്പെട്ട സേവനം അനുഷ്ഠിച്ച കർത്തൃദാസൻ്റെ ദേഹവിയോഗത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന കുറ്റൂർ ഐ പി സി സഭയുടെയും ചെങ്ങന്നൂർ ഡിസ്ട്രിക്റ്റിൽ പാസ്റ്റർ ജേക്കബ് ജോണിൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലും ഞാൻ ദീർഘവർഷങ്ങൾ കഴിഞ്ഞ 6 വർഷമായിരുന്ന ഖത്തറിലുള്ള ദൈവസഭകൾ, ഖത്തർ ഐ പി സി റീജൻ്റെ പേരിലുള്ള എല്ലാ പ്രത്യാശയും അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നു. കർത്താവ് സമാധാനം നൽകിക്കാകട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അഭിമാനമായി ആത്മീയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് പ്രേക്ഷിത പ്രവർത്തനം പൂർത്തീകരിച്ച് ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന കർത്താവിൻ്റെ ദാസൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ദൈവദാസി കുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. അദ്ദേഹത്തോടൊരുമിച്ച് ഇന്ത്യ ഗോസ്പൽ ടീമിൻ്റെ പ്രാരംഭകാല പ്രവർത്തനങ്ങളിൽ മറ്റ് ദൈവദാസന്മാരോടൊരുമിച്ച് പ്രവർത്തിപ്പാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ഒരു നല്ല സ്നേഹിതനായി, അനുഗ്രഹീത ദൈവദാസനായി ജീവിതം കഴിപ്പാൻ, മാതൃകയുള്ളവനായി ജീവിപ്പാൻ ദൈവം ഇടയാക്കി. എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്ന ഐ പി സി ഇടയാറമ്പുള്ള സഭയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിലുള്ള എല്ലാ അനുശോചനവും ക്രിസ്തീയ പ്രത്യാശയും അറിയിക്കുന്ന ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. തുടർന്ന് പേർ വിളിക്കുന്ന ദൈവദാസന്മാർ മുൻപോട്ടുന്ന ഓരോ വാക്കുകളിൽ അനുശോചനം അറിയിക്കണം. പാസ്റ്റർ തോമസ് നയനാൻ അങ്ങാടിയിൽ, പാസ്റ്റർ കോശി ഉമ്മൻ അഷാരോൻ ഫെലോഷിപ്പ്, പാസ്റ്റർ സി വി മാത്യു ഗുഡ് ന്യൂസിനെ പ്രതികരിച്ചു. ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭ എന്ന മഹത്തായ കുടുംബത്തിലെ ശ്രേഷ്ഠനായ ഖത്രദാസനായിരുന്നു നമ്മെ വിട്ട് കടന്നുപോയ പാസ്റ്റർ ജോസഫ്. സൗമ്യനും ശാന്തനും എപ്പോഴും സ്നേഹം തന്നിൽ നിന്ന് അനുഭവിപ്പാനുമൊക്കെ അവസരം ലഭിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. തൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖമുണ്ട് എങ്കിലും ഒരു ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണല്ലോ. തന്നിത്യതയിൽ ദൈവമുഖം കണ്ട് സന്തോഷിക്കുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഖത്രദാസനെ നിത്യതയിൽ കാണാം എന്നുള്ള പ്രത്യാശയോടെ ഞാൻ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭ കൊമ്പനാട് സെൻ്റർ സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ പേരിലും ചെങ്ങന്നൂർ അങ്ങാടിക്കൽ വർഷിപ്പ് സെൻ്റർ സഭയുടെ പേരിലുമുള്ള ദുഃഖവും പ്രത്യാശയും ഇവിടെ അറിയിക്കുന്നു. കർത്താവ് പരമേൽപ്പിച്ച വേല വിശ്വസ്തയോട് തികച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമൂത പ്രതിഭ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ദൈവവചനത്തിലെ അഗാധമായ അറിവ്, സംഗീത ലോകത്തിലുള്ള തൻ്റെ ശക്തി, ഇതെല്ലാം ദൈവസഭയ്ക്ക് അനുഗ്രഹമായിരുന്നു. തൻ്റെ മൂത്ത സഹോദരൻ്റെ പുത്രൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന കവങ്ങമ്പ്രയ ശാരോൻ ഫെലോഷിപ്പ് ചർച്ചിലെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ശാരോൻ പ്രസ്ഥാനത്തിൻ്റെ മുഴുവനുമായുള്ള ദുഃഖം ഞങ്ങളിവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവം ആശ്വാസം കൊണ്ട് പ്രിയപ്പെട്ടവരെ നിറയ്ക്കട്ടെ. തുടർന്ന് ബ്രദർ സി വി മാത്യു ഇല്ല, പാസ്റ്റർ അലക്സ് അബ്രഹാം ആറാട്ടുപുഴ, അതേ തുടർന്ന് ഇവാഞ്ചലിസ്റ്റ് വിൽസൺ കോശി, അതായത് കർത്താവിൻദാസൻ പാസ്റ്റർ ജോസഫ് കെ മാത്യുവിൻ്റെ വൈഫ് പ്രിയ അൽസിമാമയുടെ ഫാമിലിയെ പ്രതിനിധീകരിച്ചുള്ള ആളാണ് ഇവാഞ്ചലിസ്റ്റ് വിൽസൺ കോശി. കർത്താവിൻ്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 3 വർഷം മുൻപ് ഞങ്ങളുടെ സഭയിൽ ചാർജെടുത്ത, ഈ കഴിഞ്ഞ 3 വർഷവും ചില ആഴ്ചകളും അവിടെ ശുശ്രൂഷിപ്പാൻ ലഭിച്ച നല്ല അവസരത്തെയും കർത്താവിൻ്റെ ദാസൻ ഞങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല മാതൃകകളൊക്കെ ഓർക്കുവന്തക്കോണം ഞാൻ ഈ അവസരം സമയമെടുക്കുകയാണ്. അൽപ്പറ സഭയുടെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കത്തക്ക രീതിയിൽ
തികഞ്ഞ ആത്മാർത്ഥതയോടെ ഞങ്ങളുടെ സഹകരിപ്പാൻ കർത്താവിൻ്റെ ദാസന് കഴിഞ്ഞു. തൻ്റെ വേർപാട് ഇപ്പോഴും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കുന്നു. ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇപ്പോഴും ഞങ്ങളുടെ സഭയിലെ എല്ലാ വിശ്വാസികളും എല്ലാ കുടുംബങ്ങളും കാണുന്നത് എന്ന് ഞാൻ ഈ അവസരം ഓർക്കുകയാണ്. തികച്ചും അപ്രതീക്ഷിതമാണ് നമ്മുടെ ദൃഷ്ടിയിലെങ്കിലും കർത്താവിൻ്റെ സമയത്ത് എല്ലാം നന്നായി ചെയ്യുന്ന കർത്താവ്, തൻ്റെ ചിന്തകളിൽ തെറ്റുപറ്റാത്ത കർത്താവ്, നമുക്ക് വേണ്ടി നല്ല ചെയ്യുമെന്ന് വിശ്വസിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ഒരു ടേമിൽ സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിപ്പാൻ എനിക്ക് അവസരം ലഭിച്ചു. സെൻട്രൽ കൗൺസിലും മറ്റ് ലോക്കൽ സഭകളൊക്കെയായി നല്ല സഹവർത്തിത്വം പുലർത്തുവാൻ തനിക്ക് ലഭിച്ച അവസരങ്ങളെ ഞാൻ ഈ അവസരം ഓർക്കുകയാണ്. തൃശ്ശൂരിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ ആത്മാർത്ഥമായ അഗാധമായ ബന്ധം പുലർത്തുവാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അന്നുള്ള പരിചയം ഇന്നുവരെയും പരിപാലിക്കപ്പെടുവാൻ ഇടയായി ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ കാഴ്ചവെച്ചതായ നല്ല കാര്യങ്ങൾ, ഉപദേശത്തിൻ്റെ വിശുദ്ധിയിൽ സഭയെ നയിക്കുന്നു ചെയ്ത ശ്രമങ്ങൾ, ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഉപദേശം പറയുന്ന സഭയെ ഗുണീകരിക്കുന്നു ചെയ്ത ശ്രമങ്ങളൊക്കെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയ കൊച്ചമ്മയും മക്കൾക്കും ആത്മാർത്ഥ സഭയെ മറക്കുവാൻ കഴിയുന്ന കഴിയുന്നില്ല. അവരുടെ സകല കുടുംബങ്ങളും അവിടെ വളരെ ആത്മാർത്ഥതയുള്ളവരാണ്. കർത്താവിൻ്റെ ദാസിൻ്റെ വേർപാടിൽ ഞങ്ങൾക്ക് അഗാധമായ ദുഃഖമുണ്ട്. വേദനിക്കുന്ന ഹൃദയങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ ആശ്വാസത്തിനും തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തൃശ്ശൂർ അൽപ്പാറ സഭയുടെയും തൃശ്ശൂർ സെൻറ്ററിലെ മറ്റ് സഭകളുടെയും പ്രതിനിധി എന്ന നിലയിലെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമിക്കുകയും ദൈവം നമ്മെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും തുടർന്ന് പോകേണ്ട വഴി കർത്താവ് കാണിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ ധന്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഫസ്റ്റ് ജോസഫ് കെ മാത്യു, എൻ്റെ ചെറുപ്രായം മുതൽ വളരെ പരിചയവും സ്നേഹവും ബഹുമാനവുമുള്ള ഒരു ദൈവദാസനാണ്. ഞാൻ കുമരനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപകനായിരുന്നു. താൻ ശുശ്രൂഷിച്ച പല സഭകളിൽ ശുശ്രൂഷയിലായിരിക്കാൻ എനിക്ക് സാഹചര്യം ലഭിച്ചിട്ടുണ്ട്. മദ്രാസ് ലമിച്ചിക്കർ ചർച്ച്, തടിയൂർ ഹോരേബ് ചർച്ച്, ഈ സഭകളിലൊക്കെ അദ്ദേഹം ശുശ്രൂഷകനായിരുന്നു. എനിക്കും അവിടങ്ങളിൽ പ്രവർത്തിപ്പാൻ കർത്താവ് കൃപ നൽകി. ഇപ്പോൾ ഞാനായിരിക്കുന്ന ആറാട്ടുപുഴ സഭയിലും ഏതാണ്ട് 5 വർഷത്തോളം കർത്താവിൻ്റെ ദാസൻ ശക്തമായ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ്റെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കുക എന്നുള്ള ദൈവിക പദ്ധതിയിലേക്ക് ദൈവം വിളിച്ച് വേർതിരിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഒന്നിച്ച് ഞങ്ങൾ ഈ കുമരനാട് ഹെബ്രോൻ സഭയുടെ അംഗങ്ങളായി തുടരുവാൻ കർത്താവ് സാഹചര്യങ്ങൾ ഒരുക്കി. പരിചയപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയും ഒരു നല്ല അഭിഷിക്തനായി സ്തോത്രം അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവിൻ്റെ ദാസിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമാമ, പ്രിയ കുഞ്ഞുങ്ങൾ എല്ലാവരെയും സർവകൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. നിത്യതയുടെ തുറമുഖത്ത് വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ നമ്മിൽ പകർന്നിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ആരാട്ടുപുഴ എ പി സി സഭയുടെ പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് ദൈവസല്ലിരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പ്രിയ, ഞങ്ങൾ ജോസഫ് മാത്യു എന്ന് വിളിക്കുന്ന പ്രിയ ബാവുച്ചാൻ ഞങ്ങളെ വിട്ട് കടന്നുപോയത് ഞങ്ങളുടെ കുടുംബത്തിന് വലിയ ഒരു നഷ്ടമായി തന്നെ കണക്കാക്കുന്നു. പെരുമ്പട്ടിയിൽ കാഞ്ഞിക്കാവിൽ കുടുംബത്തിലെ ആദ്യമായി മരുമകനായി കടന്നു വന്നതാണ് പ്രിയ ജോസഫ് കെ മാത്യു. പ്രിയ അവിടുത്തെ മാതാവ് നിത്യതയിൽ വിശ്രമിക്കുന്നു. പ്രിയ പിതാവ്, 82 വയസ്സുള്ള പിതാവ് ഇന്ന് കടന്നു വരുവാൻ കഴിയാതെ വാർദ്ധക്യസഹമായ ക്ഷീണത്താൽ ഭവനത്തിൽ വിശ്രമിക്കുന്നു. 5 മക്കൾക്കും 4 മരുമക്കൾക്കും ഇന്ന് പകൽക്കാലം ഇവിടെയായിരിക്കാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ 6-ാം തീയതിയാണ് എൻ്റെ വൈഫ് ഇവിടുന്ന് സൗദി അറേബ്യയിലേക്ക് കടന്നുപോയത്. വരുവാൻ വളരെ താല്പര്യമുണ്ടെങ്കിലും കഴിഞ്ഞില്ല. ആത്മീയമായി ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ വളരെ നികത്തുവാൻ പറ്റാത്ത ഒരു വലിയ നഷ്ടമാണ് പ്രിയ ബാവുച്ചാൻ്റെ വേർപാട്. ഞങ്ങളെ ആദ്യം വളരെയധികം ദുഃഖിപ്പിക്കാനിടയായി തീർന്നു.
എന്നാൽ താൻ പോകുന്നതിന് മുമ്പായി തൻ്റെ യാത്രയുടെ ചില സന്ദേശങ്ങൾ, ഹാലലൂയ, താൻ പോകുന്നു എന്നുള്ള സന്ദേശം പല നിലകളിലും ഞങ്ങൾക്ക് തൻ്റെ വാക്കുകളിൽ നിന്ന് ശ്രവിപ്പാനിടയായി തീർന്നു. ആമ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. കർത്താവിൻ്റെ വരവിൽ നമുക്ക് പ്രത്യാശയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ഒരു പുതിയ ശരീരവുമായി നമുക്ക് പ്രത്യാശയോടെ ഞങ്ങളുടെ ബാബുചാനെ കാണാമെന്ന് ഞങ്ങൾക്ക് വളരെ പ്രത്യാശയുണ്ട്. കാഞ്ഞിക്കാവിൽ കുടുംബത്തിൻ്റെതാകുന്ന എല്ലാ ആശംസകളും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. തുടർന്ന് പേര് വിളിക്കുന്ന ദേവദാസന്മാർ ഓരോരോ വാക്കുകളിൽ അനുശോചനം അറിയിക്കണം. പാസ്റ്റർ എബ്രഹാം ഷാജി പെരുമ്പെട്ടി, പാസ്റ്റർ സി ബി വർഗീസ് ഡൽഹി, ബ്രദർ ജോർജ് മാത്യു കിടങ്ങന്നൂർ, പാസ്റ്റർ സജി ജോർജ്, പാസ്റ്റർ പി വി ജോർജ് തൃശൂർ, ബ്രദർ എം കെ ഡാനിയൽ തൃശൂർ. ഈ പ്രിയപ്പെട്ടവർ മുൻപോട്ട് കടന്നു വരികയാണ്. തൻ്റെ പ്രവൃത്തി തികച്ച് ശാശ്വത ഭവനത്തിൽ വിശ്രമത്തിനായി പ്രവേശനാനുമതി പ്രാപിച്ച ആദരണീയനായ പാസ്റ്റർ ജോസഫ് കെ മാത്യുവിൻ്റെ അവിചാരിതമായ ഈ സന്ദർഭത്തിലുള്ള വേർപാടിൽ വളരെയേറെ വേദനയും വിങ്ങലുകളും മാനസികമായി അനുഭവിക്കുന്ന കുടുംബത്തെ, സഭാജനങ്ങളെ സർവശക്തിയുള്ള ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന പെരുമ്പെട്ടി സഭയുടെ അനുഗ്രഹീതരായ വളരെ ശ്രേഷ്ഠന്മാരായ മരുമക്കളിൽ അഗ്രഗണ്യനാണ് പാസ്റ്റർ ജോസഫ് കെ മാത്യു. അദ്ദേഹം എലീം സഭയുടെ പാസ്റ്ററായിരിക്കുന്ന കാലം മുതൽ ഞങ്ങൾക്ക് തമ്മിൽ വ്യക്തിപരമായി വളരെ അടുപ്പവും സൗഹൃദവുമുണ്ട്. ബഹുമാന്യനായ ദൈവദാസനെ സംബന്ധിച്ച് ദൈവഹിതം എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോൾ കഴിയുന്നു. തൻ്റെ പ്രവൃത്തി പൂർണ്ണമെന്ന് കണ്ടപ്പോൾ ദൈവഹിതപ്രകാരം മരണം കഴിഞ്ഞ ദിവസം വാതിൽ തുറന്നു കൊടുക്കുകയും തൻ്റെ ശ്രേഷ്ഠദാസൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. നിത്യതയിൽ വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ വിട ചൊല്ലുന്നു പെരുമ്പെട്ടി ഐ പി സി ഫിലദൽഫിയ സഭയുടെ അഗാധമായ ദുഃഖം ഈ സമയം ഞാനിവിടെ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. പാസ്റ്റർ സി വി വർഗീസ് ഡൽഹി, ബ്രദർ ജോർജ് മാത്യു, പാസ്റ്റർ സജി ജോർജ്, പാസ്റ്റർ പി വി ജോർജ് തൃശൂർ, ബ്രദർ എം കെ ഡാനിയൽ തൃശൂർ. ദൈവദാസമർ മുൻപോട്ട് വന്നാട്ടെ, സമയം ലാഭിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുനാമം സ്തുതിക്കുന്നു. എനിക്ക് ഡൽഹിയിൽ പാസ്റ്റർ കടന്നു വന്ന ആ നിമിഷം എയർപോർട്ട് തൊട്ട് ഒരു വിവാഹവേദിയിലേക്ക് പ്രവേശിക്കുന്ന നിമിഷം വരെ കർത്താവിൻ്റെ ദാസനോടുകൂടെ ഒരുമിച്ച് ആരിപ്പാൻ എന്നെ ദൈവം ബലപ്പെടുത്തി. ഒരു ജീവിതത്തിൽ ഒരു ഉപദേഷ്ടാവിനെ പോലെ എന്നോട് അനേക കാര്യങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം പരിശുദ്ധാത്മാവ് എന്ന് രചിച്ച ഗാനത്തിൻ്റെതായിരിക്കുന്ന ഈരടികൾ ഫ്ലൈറ്റിൽ ഇരുന്ന് കൊണ്ട് പാടി അദ്ദേഹത്തിൻ്റെ മൊബൈൽ തന്നെ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം ഡൽഹിയിൽ വന്ന് ആദ്യമായി കേൾപ്പിച്ചത് എന്നെയാണ്. ഞാനപ്പോൾ ചിന്തിക്കുവാനിടയായി തോന്നുന്നു, ഒരു ഗാനം എഴുതുക എന്നതിലുപരി ആ ഗാനത്തിനൊരു ജീവൻ നൽകുക എന്നുള്ളത് ഒരു നല്ലൊരു പാട്ടുകാരൻ്റെ ദൗത്യമാണ്. ആ ദൗത്യം പൂർണ്ണമായി മറ്റൊരാൾക്ക് അദ്ദേഹത്തിന് പകരം നിലനിർത്തുവാനില്ല എന്നുള്ളൊരു വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് നല്ലൊരു ഡിസേബിൾഷിപ്പ് മിനിസ്ട്രി ചെയ്യുവാൻ അദ്ദേഹത്തിന് ദൈവം ബലപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും ദൈവം സമാധാനം പ്രത്യാശയും കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയുടെ പ്രദേശത്തെ ഞങ്ങളുടെ വേലകളുടെ അനുശോചനം, ഞങ്ങളുടെ ഫരിദമാദ ഡിവിഷൻ്റെ അനുശോചനം അറിയിച്ചു കൊള്ളുന്നു. ദൈവനാമത്തിൽ നമ്മൾ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പുണ്യനാമത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ഈ ദുഃഖം നിറഞ്ഞ സമയത്ത് ഞാൻ എവിടെയാണ് ആരംഭിക്കേണ്ടതെന്നാണ് എൻ്റെ ചിന്തയിപ്പോൾ. ഈ സ്ത്രീമെല്ലാ ദൈവത്തിൻ്റെ ദാസൻ ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കുന്ന കാലയളവിൽ സഭ വളരെ അനുഗ്രഹകരമായിരുന്നു. 40 ദിവസത്തെ ഉപവാസം പുള്ളിക്കൊരു നിസ്സാര കാര്യമാണ്.
ബഹുമാനപ്പെട്ട മാറി പോകുമ്പോൾ ഈ സഭയിൽ ആരായിരിക്കണം ശുശ്രൂഷകനെന്ന് ആലോചിക്കുമ്പോൾ ജോസഫ് മേമഹ പറഞ്ഞു, നമ്മൾ ജോസഫ് കെ മാത്യു ആയിരുന്നാൽ നന്നായിരിക്കുമെന്ന് പറയുവാൻ നീ ആയിരുന്നു. അദ്ദേഹം ഇരിക്കുന്ന കാലയളവിലാണ് ഇന്ത്യ ഗോസ്ബൽ ടീമെന്ന സ്ഥാനം ഉടനെടുക്കുവാൻ നീ ആയിരുന്നു. അന്ന് അദ്ദേഹം ആ സ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം പുള്ളി ആ സ്ഥാനത്തിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ചു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും ശിശൂഷ നന്നായി ചെയ്തു എന്ന് പറയുവാനിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ തോട്ടത്തിൽ അനേക പുഷ്പങ്ങളുണ്ട്. ആ അനേക പുഷ്പങ്ങളിൽ നല്ല പുഷ്പങ്ങളുണ്ട്, മോശമായ പുഷ്പങ്ങളുണ്ട്. ആ തോട്ടത്തിൻ്റെ ഉടയവൻ നല്ല പുഷ്പം കാണുമ്പോൾ പറിച്ചെടുത്ത് മണപ്പിക്കുന്നത് പോലെയാണ് ഇപ്പോൾ ആ ദൈവസഭയാകുന്ന തോട്ടത്തിൽ നിന്നും നല്ല റോസാപ്പൂവാകുന്ന ജോസഫ് കാൻ മാത്യുവിനെ ആ തോട്ടത്തിൻ്റെ ഗുണയവൻ പറിച്ചെടുത്ത് കൊണ്ടുപോയി മണമിന്ന്. അദ്ദേഹത്തിൻ്റെ സമസ്തയോട്ടം ഞങ്ങളുടെ ദുഃഖമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ദുഃഖിക്കുന്നു. അവർക്കിനെയും ആശ്വാസം പകരട്ടെ. കിടങ്ങുന്നു സഭയുടെ സകലമായ ദുഃഖങ്ങളും അറിയിച്ചുള്ള ഞാൻ അവർ ഇന്ന് സഹായിക്കും. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ്റെ ദൈവവിയോഗത്തിൽ ദുഃഖത്തോടെ പ്രത്യാശയായിരിക്കുന്ന കുടുംബങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. എൻ്റെ ബാല്യപ്രായം മുതൽ കർത്തൃദാസനുമായി വളരെയധികം സ്നേഹബന്ധം പുലർത്തുവാൻ ഇടയായിട്ടുണ്ട്. കുമ്പനാട് സെൻട്രലിൽ വിവിധ സഭകളിൽ കർത്താവദാസനും കുടുംബവുമായി പാർത്ത കർത്താവിൻ്റെ വേല ചെയ്ത അവസരങ്ങളിൽ ഈ കുമ്പനാട് സെൻട്രൽ പി വി പിയുടെ പ്രസിഡൻ്റായി അദ്ദേഹം ദീർഘനാളുകൾ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ അവസരത്തിൽ അദ്ദേഹത്തോട് ഒരുമിച്ച് സെൻട്രലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയായി പി വി പി തലങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ആ സ്നേഹബന്ധം ഇന്നുവരെയും പുലർത്തുവാനിടയായി. ആ ബന്ധം മകനിലും പുലർത്തുവാൻ ദൈവത്തെ അവസരത്തെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന നെല്ലിക്കാല എബനേസർ സഭയുടെയും എല്ലാ പ്രത്യാശയും രേഖപ്പെടുത്തുന്നു. നിത്യത തുറമുഖത്ത് വാത്സല്യ കർത്തൃദാസനെ വീണ്ടും കാണാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം. ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസനെ, ഇന്നേക്ക് 16 വർഷം മുമ്പാണ് ക്രിസ്തുവിൽ പരിചയപ്പെടുവാനുള്ള അവസരം ദൈവം തന്നത്. പ്രത്യേകാൽ കഴിഞ്ഞ ഇത് 4-ാമത്തെ വർഷമാണ് ആൽപ്പാറ ഈസ്റ്റ് സെൻട്രലിൽപ്പെട്ട ഏറ്റവും വലിയ സഭയാകുന്ന ആ സഭയിലേക്ക് കർത്താവ് ശുശ്രൂഷകനായി അയച്ചു. ഈ നീണ്ട 3 വർഷങ്ങൾ, ഇത് 4-ാമത്തെ വർഷം തുടങ്ങിയാണ്, മാസയോഗങ്ങൾക്കായാലും വേലക്കാരുടെ മീറ്റിങ്ങിനായാലും ഇവാഞ്ചോലിസ്റ്റ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളായാലും ഈസ്റ്റ് സെൻ്ററിൻ്റെ ഏത് ആത്മീയ പ്രവർത്തനങ്ങളുണ്ടെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം അത് വളരെ ആത്മീയ പ്രചോദനം തരുന്നതാണ്. ദൈവവചനത്തിൽ കൂടെ ഞങ്ങൾക്കെല്ലാം നല്ല നിർദ്ദേശം തരുന്ന കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസം കർത്താവ് പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി. തീരാത്ത ദുഃഖവും വേദനയും പ്രയാസവും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നല്ല പോർപ്പൊരുത്, ഓട്ടം ദഹിച്ചു, വിശ്വാസം കാത്തു, താൻ കൈവച്ചിരിക്കുന്ന നീതിയുടെ കിരീടം പ്രാപിപ്പാൻ കഷ്ടതയും പട്ടിണിയും ഇല്ലാത്ത കർത്താവിൻ്റെ നിത്യഭവനത്തിലേക്ക് വിളിച്ച് ചേർക്കപ്പോവാനിടയായി. കർത്താവ് ദുഃഖത്തിലിരിക്കുന്ന ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർമാർ, വിശ്വാസികൾ, പ്രത്യേകാൽ അങ്ങടെ ദാസൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ മാതാവ്, അവരെ പേരക്കുട്ടികളെ, അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും തൃശ്ശൂർ ഈസ്റ്റ് സെൻട്രൽപ്പെട്ട ടൗൺ ചർച്ചിൻ്റെയും വ്യക്തിപരമായി എൻ്റെയും അനുശോചനവും പ്രാർത്ഥന അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആൽപ്പാറ സഭയുടെ ശുശ്രൂഷനായിരുന്ന പാസ്റ്റർ ജോസഫ് കെ മാത്യു തൻ്റെ വേല തികച്ച് നിത്യത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ സഭയ്ക്ക് വളരെയധികം അനുഗ്രഹീതമായ ഒരു കർത്തദാസനായിരുന്നു. സഭയുടെ ആരാധനാക്രമങ്ങൾ ആരാധനയാക്കി മാറ്റിയ ഒരു കർത്തദാസൻ, യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വളരെയധികം മുൻപന്തിയിൽ നിന്ന് യുവജനങ്ങളെ പ്രാർത്ഥിപ്പിക്കുന്നതിനും പ്രസംഗിപ്പിക്കുന്നതിനും സഭായോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിനും മറ്റും വളരെയധികം മുൻപന്തിയിൽ നിൽക്കുകയും ബൈബിൾ ക്ലാസ്സുകൾ നടക്കുകയും സഹോദരന്മാർക്ക് മാത്രമായി, യുവജനങ്ങൾക്ക് മാത്രമായി ആരാധനയോഗങ്ങൾ വരെ നടത്തുവാൻ കർത്തദാസനെ കൊണ്ട് കഴിഞ്ഞു. കർത്തദാസൻ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്തദാസനായിരുന്നു. സഭയുടെ
അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നതിന് കർത്തദാസനെ കൊണ്ട് ദൈവം ഇടയാക്കി തീർത്തിട്ടുണ്ട്. എന്നോടുള്ള ബന്ധത്തിൽ ഞാൻ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് പാസ്റ്റർ വിളിച്ചപ്പോൾ പറഞ്ഞു, ബ്രദറെ, ബ്രദർ ഇത്ര പെട്ടെന്ന് റിട്ടയർ ചെയ്യുകയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സുവിശേഷകൻ റിട്ടയർ ചെയ്യുന്നില്ല. അദ്ദേഹം രോഗക്കിടക്കയിലായിരുന്നെങ്കിൽ പോലും സുവിശേഷം പറഞ്ഞ് അനേകരെ രക്ഷയിലേക്ക് നടത്തുന്ന ഒരവസ്ഥയാണ് ഒരു സുവിശേഷകൻ്റെ. അപ്രകാരം പാസ്റ്റർ രോഗാവസ്ഥയിലായിരുന്നാൽ പോലും അവസാന നിമിഷം വരെ സുവിശേഷ വേലയിൽ നിന്ന് ആ രണാങ്കണത്തിൽ പെട്ടുവിടുവാൻ കർത്താവ് ഇടയാക്കി. കർത്തദാസിൻ്റെ മകൻ ബെന്ന്, കർത്തദാസൻ യാത്ര ചെയ്യുമ്പോൾ മകൻ ബെൻ അവിടെ ഇല്ലെങ്കിൽ എൻ്റെ മകൻ വെസ്ലിയാണ് മിക്കവാറും പാസ്റ്ററെ വാഹനം ഓടിക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യം പോവുകയും വിളിക്കുകയും ചെയ്യുന്ന ആ അവസരത്തിൽ ഞങ്ങളുടെ കുടുംബത്തോട് ഉള്ള ബന്ധത്തിൽ കർത്തദാസനോടും കുടുംബത്തോടുമുള്ള പ്രത്യാശയിൽ അടിയങ്ങളും പങ്കുചേരുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ഗോയറൊരു ഗാനം ആലപിക്കും. അതിനു മുൻപായി കണ്ടോളൻസ് മെസ്സേജ് വന്നത് അറിയിക്കുന്നു. പാസ്റ്റർ ജോർജ് മോനച്ചൻ ന്യൂയോർക്കിൽ നിന്ന് വിളിച്ച് കണ്ടോളൻസ് അറിയിച്ചിട്ടുണ്ട്. ബ്രദർ അലക്സ് ആൻഡ് ഫാമിലി ബഹ്റൈനിൽ നിന്ന്, സിസ്റ്റർ ഗ്രേസ് വിൽസൺ സൗദി അറേബ്യ, പാസ്റ്റർ രാജി എബ്രഹാം ബാംഗ്ലൂർ, ആദ്യമായി പ്രിയപ്പെട്ടവർ കുടുംബാംഗങ്ങൾക്ക് അവരുടെ ആശ്വാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വേറൊരു ഭാഗം വേർപാട്ട് പാടിയതിനു ശേഷം അതേ തുടർന്ന് ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയുടെ അധ്യാപകരെ പ്രതിനിധീകരിച്ച് പാസ്റ്റർ ബി സജി, അതേ തുടർന്ന് ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനാരിയുടെ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വൈസ് പ്രസിഡന്റ് മിസ്റ്റർ സ്റ്റാർല ലൂക്ക് നമ്മുടെ സംസാരിക്കും. Ha ha ha.
പ്രൈസ് ദ ലോർഡ്. ആദരണീയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് കെ മാത്യു തനിക്ക് പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ സൂക്ഷകൾ തികച്ച ശേഷം തൻ്റെ ഭവനത്തിലേക്ക് ചേർക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസൻ്റെ വേർപാട് പാസ്റ്റർ ജോസഫ് കെ മാത്യു പ്രൊമോട്ടഡ് ടു ഗ്ലോറി എന്ന വാക്ക് എനിക്ക് ലഭിച്ചപ്പോൾ അല്പനിമിഷം നിശബ്ദനായി നിൽക്കുവാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ആദ്യം എനിക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അനുഗ്രഹീതനായിരിക്കുന്ന ദേവദാസൻ തികഞ്ഞ ആൽബികൻ, നല്ലൊരു സംഘാടകൻ, അതിനേക്കാളുപരിയായി നല്ല ഒരു ആത്മീയ ഗാനരചയിതാവ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പലർക്കും ഗാനങ്ങൾ എഴുതുവാൻ കഴിയും, പക്ഷേ ആത്മനിവൃത്തിയിൽ നല്ല ഗാനങ്ങൾ എഴുതി ദൈവസഭയെ ആത്മാവിൻ്റെ സന്തോഷിപ്പിക്കുവാൻ കഴിയുന്ന ദൈവവാസന്മാർ വളരെ കുറവാണ്. എൻ്റെ ജീവിതയാത്രയിലും അദ്ദേഹം രചിച്ച പല ഗാനങ്ങളും പാടി സന്തോഷിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. വാസ്തവമായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ വലിയ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ് കർത്താവിൻ്റെ ദാസൻ്റെ വേർപാട്. എങ്കിലും ദൈവഹിതം ജീവിതത്തിൽ നിറവേറേണ്ടത് ആവശ്യമാണല്ലോ. ഇന്ത്യ ബൈബിൾ കോളേജിലെ ഒരു മുൻ അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ഒരു സഹപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഇന്ത്യ ബൈബിൾ കോളേജ് കുടുംബം ഒന്നാകെ വേദനിക്കുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി, മക്കൾ, എല്ലാവരോടുമുള്ളതായ ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സഹകരണവും എല്ലാം ഈ തരത്തിൽ അറിയിക്കുകയാണ്. ഇന്ത്യ ബൈബിൾ കോളേജിൻ്റെ ഡയറക്ടർക്ക് വേണ്ടിയും അവിടെയുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്ക് വേണ്ടിയും അവിടെയുള്ള വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയും അവിടെയുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനയും പ്രത്യാശയുടെ വാക്കുകളും ഈ തരത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. കാഹളനാദം മുഴങ്ങുമ്പോൾ കർത്താവിൻ്റെ ദാസനോടൊപ്പം ആയിരിക്കാൻ കഴിയുമെന്ന പ്രത്യാശയോടെ ഞങ്ങളുടെ അനുശോചനവും വേദനയും പ്രാർത്ഥനയും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്ന കർത്താവും എനിക്ക് പറയാം. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ജോസഫ് കെ മാത്യുവിൻ്റെ പ്രിയ വൈഫ് എൽസൺ അമ്മാമ ബെൻ, മന്ന ആൻഡ് എബിൻ ആൻഡ് ഓൾ ദ ഫാമിലി മെമ്പേഴ്സ്, ദേവദാസന്മാര്, പാസ്റ്റർ ജോസഫ് കെ മാത്യു, നമ്മളിവിടെ കേട്ടതുപോലെ ഇന്ത്യ ബൈബിൾ കോളേജ് അല്ലെ ഹെബ്രോൺ ബൈബിൾ കോളേജുമായിട്ടുള്ള ഒരു വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു ഫോർ മെനി ഇയേഴ്സ്. പാസ്റ്റർ ഇവിടെ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാനിവിടെ നാട്ടിലന്ന് കോളേജിൽ പഠിക്കുമായിരുന്നു. അതിനുശേഷം അമ്മാമ ഇവിടെ പഠിച്ചു. പാസ്റ്റർ പഠിപ്പിക്കാനായിട്ട് ടീച്ചറായിട്ട് ഇവിടെ വന്നു. മോർ ദൻ എനിത്തിങ് എൽസ് എൻ്റെ ഫാദർ പാസ്റ്റർ ടി എസ് ഏബ്രഹാമായിട്ട് ഒരു വളരെ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പാസ്റ്റർ ജോസഫ് കെ മാത്യുവിന്. ആ സ്നേഹബന്ധം ഇറ്റ് ലാസ്റ്റഡ് അൺടിൽ ദ വെരി എൻഡ്. ആൻഡ് പാസ്റ്റർ ജോസഫ് കെ മാത്യു ഞങ്ങൾ ചെന്നൈയിൽ ആയിരുന്ന അപ്പം അവിടുന്ന് മാറിക്കഴിഞ്ഞിട്ട് ആ ചർച്ചിൽ പാസ്റ്റർ ഞങ്ങൾ മെമ്പേഴ്സായിരുന്ന ആ സഭയിലെ ലോക്കൽ പാസ്റ്ററായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്തു. അവിടുന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് വളരെ സന്തോഷവും വളരെ അനുഗ്രഹപ്പെട്ട രീതിയിൽ അവിടുത്തെ ശുശ്രൂഷ പാസ്റ്റർ നെറവേറി. അതിനുശേഷം ഒ പി എ മസ്കറ്റി വന്നപ്പം ഞാൻ അന്ന് സലാലയിലുണ്ട്, ഒ പി എയുടെ ഒരു മെമ്പറായിട്ട്. പല സ്ഥലങ്ങളിൽ നല്ല വലിയ ചേർച്ചസിലൊക്കെ പാസ്റ്റർ ഇരുത്തിട്ടുണ്ട്, പക്ഷേ ഹിസ് സിൻസിയറിറ്റി ടുവേർഡ്സ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ടുവേർഡ്സ് ദ വർക്കിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഒരിക്കലും പാസ്റ്റർ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ പേഴ്സണലായിട്ട് പാസ്റ്ററിനോട് ഇൻറ്ററാക്ട് ചെയ്യാൻ കാരണമായത് കൺവെൻഷൻ്റെ ക്വയറിൻ്റെ ചുമതല പാസ്റ്റർ ഏറ്റപ്പം മുതൽ ബൈബിൾ കോളേജിൽ നിന്ന് സ്റ്റുഡൻസ് അതിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനും ആ കാര്യത്തിൽ അൺഒഫീഷ്യലായിട്ട് വളരെ ഇൻവോൾവ്ഡ് ആയിരുന്നു. എല്ലാ പ്രാക്ടീസിനും രണ്ട് മാസം മുമ്പേ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും പ്രാക്ടീസ് നടക്കുമ്പം പാസ്റ്റർ ഉപവാസത്തോടുകൂടെ ആ പ്രാക്ടീസിന് ആദ്യം മുതൽ അവസാനം വരെ വളരെ സിൻസിയറായിട്ട് പാട്ടുകൾ പഠിപ്പിക്കുകയും ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. തൃശ്ശൂരിലോട്ട് ട്രാൻസ്ഫറായി പോയപ്പോൾ ഞാൻ ഓർത്തു പാസ്റ്റർ കൺവെൻഷൻ്റെ പാട്ടുകൾ കോയറിനൊന്നും അത്രയും ഇൻട്രസ്റ്റ് എടുക്കത്തില്ലായിരിക്കും, പക്ഷേ തൃശ്ശൂരിൽ നിന്ന് പാസ്റ്റർ രാവിലെ ഇവിടെ വണ്ടി ഓടിച്ചു വന്ന് അന്നും അവസാനത്തെ 40 ദിവസം അല്ലെ 30 ദിവസം ഉപവാസത്തോടുകൂടെ ഈ കോയറിനെ ലീഡ് ചെയ്യുവാനും വളരെ മീനിങ് ഫുള്ളായിട്ടും ഒരു സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡിൽ വർഷിപ്പ് ടീമിനെ ലീഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ കോയർ മെമ്പേഴ്സിനോട് പറയുമ്പം എന്നോട് പറയുമായിരുന്നു, മേഴ്സി ആൻറ്റി പറയണം സഹോദരിമാർ മാന്യമായിട്ട് വസ്ത്രധാരണം ചെയ്ത് വരണം എന്നൊക്കെ കോയർ മെമ്പേഴ്സിനോട് പറയാനുള്ള കാര്യങ്ങൾ വളരെ ധൈര്യത്തോടും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പാസ്റ്റർ അത് പറയുമായിരുന്നു. ബിക്കോസ് ഹി ഹാഡ് ദ മോറൽ കറേജ് ടു ഡു ദാറ്റ്.
ഞാൻ പ്രത്യേകിച്ച് ഓൺ ബിഹാഫ് ഓഫ് മൈ ഫാദർ ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനറി ഞങ്ങൾ ഒരു ഭാഗമായിരുന്നു പാസ്റ്റർ ഓൾസോ ഓൺ ബിഹാഫ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ദ ബൈബിൾ കോളേജ് പാസ്റ്റർ ഡോക്ടർ വത്സൻ എബ്രഹാം വി പ്രേ ഗോഡ്സ് പീസ് ആൻഡ് കംഫർട്ട് ടു ദ ഫാമിലി മെമ്പേഴ്സ് ഞാൻ ഇന്നലെ വൈകുന്നേരം പറഞ്ഞതുപോലെ യുവർ ഫാദർ റോട്ട് മെനി സോങ്സ് മീനിങ് ഫുൾ സ്പിരിറ്റ് ഫുൾ സോങ്സ് ആ പാട്ടുകൾ കൂടെ ഹി വിൽ കണ്ടിന്യൂ ടു സ്പ്രെഡ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് യു ഹാവ് എ ലെഗസി ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് വി പ്രേ ദ ലോർഡ് വിൽ എനേബിൾ യു ആൻഡ് സ്ട്രെങ്തൻ യു ടു ഡു ദാറ്റ് മേ ദ പീസ് ഓഫ് ദ ലോർഡ് ഡ്വെൽ ഇൻ യുവർ ഹാർട്ട്സ് ആൻഡ് അൻടിൽ വി മീറ്റ് ഹിം ഇൻ എറ്റേണിറ്റി വി വിൽ മൂവ് ഫോർവേഡ് വിത്ത് ദാറ്റ് ഹോപ്പ് മേ ഗോഡ് ബ്ലെസ് യു താങ്ക് യു റോയ് പൂവക്കാല പാസ്റ്റർ കെ ജെ ജെയിംസ് ബ്രദർ തോമസ് സാമുവൽ ആൽപ്പാറ ചർച്ചിൻ്റെ സെക്രട്ടറി പാസ്റ്റർ വി എ തമ്പി പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് ഒരു പുരുഷായുസ് മുഴുവൻ കർത്താവിൻ്റെ മുന്നിലത്തോട്ട് അധ്വാനിപ്പാനും അനേരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാനും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം നയിപ്പാനും ക്രൈസ്തവ ലോകത്തിന് അനവധി ഗാനങ്ങൾ കാഴ്ചവെക്കുവാൻ ഇടയാക്കിയ ശേഷം നാം സ്നേഹിച്ച നമ്മെ സ്നേഹിച്ച നമ്മുടെ പ്രിയ കർത്തദാസൻ പ്രിയ ജോസഫ് കെ മാത്യു താൻ പ്രിയം വെച്ച ഇമ്പങ്ങളുടെ പ്രതീസായിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിച്ചേരുവാനിടയായി. കഴിഞ്ഞ ദീർഘവർഷക്കാലം കുമ്പനാട് ജനറൽ കൺവെൻഷനുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോസഫ് കെ മാത്യുവിനും എനിക്കും അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് ഗായക സംഘത്തെ ലീഡ് ചെയ്യുവാനിടയായി. അർപ്പണബോധത്തോടും താഴ്മയോടും വിനയത്തോടും തൻ്റെ ദാസൻ ആ കുഞ്ഞുങ്ങളെ എപ്രകാരം ആ കൊയറിൽ കർത്താവിൻ്റെ ദാസ് പ്രിയ മേഴ്സി ആൻ്റി പറഞ്ഞു പോലെ അവരെ നിയന്ത്രിക്കണം അതേ നിലവാരത്തിൽ വളരെ സ്ട്രിക്റ്റോടുകൂടി കർത്താവിൻ്റെ ദാസൻ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനിടയായി. ഇനി കുമ്മണ്ടാട് കൺവെൻഷനിലെ അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയത്തില്ല, എന്നാൽ അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ ക്രൈസ്തവ ലോകത്തെ അത് പാടി അതേറ്റെടുത്ത് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ വേർപാട് നമുക്ക് വേദന രംഗമാണെങ്കിലും കർത്താവിൻ്റെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇന്ത്യ ബന്ധുഗോസ് ദൈവസഭ ചങ്ങനാശ്ശേരി ഡിസ്ട്രിക്റ്റ് നാമത്തിനും പൂവക്കാല കുടുംബ നാമത്തിനുള്ള എല്ലാ ക്രിസ്തീയ പ്രത്യാശയും ഞാൻ ഈ സമയത്ത് നേരുന്നു. വരുവനായ ദൈവം നമ്മെ ഏവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആയിരത്തി തൊള്ളായിരത്തി 1991 ഞാൻ കുമ്മനാട് ബൈബിൾ കോളനിയുള്ള ബന്ധത്തിൽ പ്രവർത്തനത്തിന് കടന്നു വരുന്നത്. ആ കാലഘട്ടത്തെ എലിയും സഭയിലെ ശുശ്രൂഷകനായിരുന്നു പാസ്റ്റർ ജോസഫ് കെ മാത്യു. അന്ന് തുടങ്ങി ആത്മീയ സ്നേഹബന്ധം ഇതുവരെയും നിലനിർത്തി കൊണ്ടുപോകുവാൻ കർത്താവ് കൃപ ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ചിവിടെ ദൈവദാസന്മാർ പറഞ്ഞ വാക്കുകൾ ഒന്നും അതിശയോക്തിയായി എനിക്ക് തോന്നിയിട്ടില്ല, എല്ലാം സത്യമായ വാക്കുകളാണ്. ദൈവകൃപയോടെ ആത്മീയ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥനാ ജീവിതവും ഉപവാസവും ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കി കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തിയോടെ ദൈവം തനിക്ക് കൊടുത്ത താലന്തുകളും കഴിവുകളും വിനിയോഗിച്ച നന്നായി സ്നേഹിക്കാൻ അറിയാവുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ, നല്ലൊരു ഉറ്റ സ്നേഹിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖമുണ്ട്, അതിനപ്പുറം ക്രിസ്തീയ പ്രത്യാശയുണ്ട്. ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി അക്കരയ്ക്ക് കടന്നുപോയി. ദൈവം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാവട്ടെ. തിരുനാമം മഹത്വപ്പെടുത്തുമാറാകട്ടെ. ഞങ്ങളുടെ പാസ്റ്ററുടെ വേർപാടിനോടനുബന്ധിച്ച് ഉണ്ടായ വിഷമകരമായ അല്ലെങ്കിൽ സങ്കടകരമായ അവസ്ഥയിൽ ഞങ്ങളുടെ ദുഃഖവും ഞങ്ങളുടെ അനുശോചനവും ആൽപ്പാറ ഐ പി സിയുടെ പേരിലുള്ളത് ആദ്യമായിട്ടിവിടെ അറിയിക്കട്ടെ. കഴിഞ്ഞ 3 വർഷക്കാലം ഞങ്ങളുടെ സഭയ്ക്കുണ്ടായ ആത്മീയമായ വർധനവ്, ഒരു ആത്മീയ അനുഭവം ഞങ്ങൾക്ക് അനുഭവിച്ചറിവാൻ പ്രിയ കർത്തൃദാസൻ്റെ സേവനം ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് അഭിമാനത്തോടുകൂടി തന്നെ ഈ അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് യോഗത്തിൽ ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും. കഴിഞ്ഞ 3 വർഷക്കാലത്തിന് ശേഷം കഴിഞ്ഞ ട്രാൻസ്ഫറോടനുബന്ധിച്ച് ട്രാൻസ്ഫറായെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ നിർബന്ധിച്ച് 1 വർഷം കൂടി പ്രിയ പാർഷകൻ ഞങ്ങളുടെ സഭയുടെ ചുമതല നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലവിധ പുതിയ പ്രോഗ്രാമുകളും പുതിയ സുവിശേഷീകരണ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയും വളരെ ആത്മാർത്ഥമായി തന്നെ സഭയിലെ എല്ലാ ദൈവമക്കളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഒരുമിച്ച് ആത്മീയ സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെറിയ അസുഖങ്ങളുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി ചികിത്സയും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിലും കഴിഞ്ഞ 8 വ്യാഴാഴ്ച 8-ാം തീയതി
വൈകുന്നേരത്തോടുകൂടി പെട്ടെന്ന് അസ്വസ്ഥത വരികയും ഞങ്ങളുടെ ഒരു സഹോദരൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ആളെ എത്തിക്കുകയും അവിടെ നിന്ന് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു എന്ന് പറഞ്ഞ് ഓക്സിജൻ മാസ്ക് കൊടുത്ത് അങ്ങനെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു. ഞങ്ങളൊക്കെയും അപ്പം തന്നെ ഹോസ്പിറ്റലിലെത്തി ഞങ്ങളുടെ സഭ മിക്കവാറും ആൾക്കാരൊക്കെ എത്തി പ്രതി ഡോക്ടർമാരെ ഞങ്ങൾ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ലാസ്റ്റ് ഈ ഡയാലിസിസ് ഇവിടെ നൽകിയില്ലെങ്കിൽ ഒന്നുകിൽ ഡയാലിസിസ് നൽകണം അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ ഡയാലിസിസിന് വിധേയമാക്കി. ഏകദേശം 10:40 ഞങ്ങൾ ഡോക്ടർമാർ ഡയാലിസിസ് ചേർന്നതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം വാർഡിലേക്ക് റൂമിലേക്ക് മാറ്റുന്നതിന് വേണ്ടി തീരുമാനമെടുത്തപ്പോൾ ഡോക്ടർ വീണ്ടും ഓടി വന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാണ്, അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ളത്. അദ്ദേഹം ആ സമയത്ത് ഞങ്ങൾക്ക് ആർക്കും തന്നെ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഒരു സ്ഥിതിയിലായിരുന്നു. ഞങ്ങൾ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് കൂടുതൽ ബലവും ഞങ്ങളുടെ കൂടുതൽ കഴിവുമൊക്കെ ഉണ്ടെങ്കിലും ചില പ്രത്യേക നൈമിഷികമായ സ്വഭാവത്താൽ ഞങ്ങളൊക്കെ തന്നെ വളരെ അപ്സെറ്റാവുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. എങ്കിലും ദൈവികമായ വിശ്വാസത്തിലും ആത്മാർത്ഥതയിലും ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രിയ പാസ്റ്ററുടെ സേവനം ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ ഓർമ്മകളിൽ, ഞങ്ങളുടെ തലമുറകളുടെ ഓർമ്മകളിൽ നിലനിൽക്കത്തക്ക ഒരു സേവനം ഞങ്ങൾക്ക് നൽകിയതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു, ദൈവത്തിന് സ്തുതിക്കുന്നു. എല്ലാം ദൈവനാമ മഹത്വത്തിനാണെന്നേ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയ, അദ്ദേഹത്തിന് നൽകിയ താലന്തുകൾ വിവിധ മേഖലകളിൽ, പ്രസംഗത്തിലായാലും സഭയുടെ ആത്മീയ കാര്യങ്ങളിലായാലും ഗാന ശുശ്രൂഷയിലായാലും അല്ലെങ്കിൽ ഏത് രംഗത്തായാലും ബൈബിൾ ക്ലാസ് എടുക്കുന്നതിലായാലും സഭയിലെ കുടുംബങ്ങളോടുള്ള ബന്ധങ്ങളിൽ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നത് സഭയിലെ ഓരോ വീട്ടുകാരുടെയും പേരെടുത്ത് പറഞ്ഞ് സഭായോഗത്തിൽ ഓരോരുത്തരുടെയും പേരും അല്ലെങ്കിൽ അത് മറ്റുള്ള അവസരങ്ങളിലൊക്കെ ഓരോ വീട്ടുപേരും പേരുമൊക്കെ കൃത്യമായി ഓർമ്മ വെക്കുന്നതിനും അത് പ്രകടിപ്പിക്കുന്നതിനും പരമാവധി സാധിച്ചിരുന്ന ഒരു പാർശ്വമായിരുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ആ സഭയുടെ ആ ദുഃഖം ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുന്നതോടൊപ്പം ഞങ്ങളുടെ സഭയിലെ ഏതാണ്ട് പൂർണ്ണമായ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. വഴിയിൽ വാഹനങ്ങൾക്ക് തടസ്സമുള്ളത് കാരണം യാത്രയിലാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും വന്നു ചേരും. ഞങ്ങളുടെ വിദേശത്തുള്ള ഞങ്ങളുടെ ട്രഷറർ ബ്രദർ ഇയു ജോയി അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടുള്ള അനുശോചനം അറിയിക്കാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ യു കെയിൽ നിന്നും ബ്രദർ രാജു ആൻഡ് ഫാമിലി അദ്ദേഹത്തിൻ്റെയും അനുശോചനം കുടുംബമായിട്ടുള്ള ഞങ്ങളിവിടെ അറിയിക്കുന്നു. സൗദിയിൽ നിന്നും വിവിധ സഹോദരന്മാർ വിളിച്ചിരുന്നു. വളരെയധികം സഹോദരങ്ങൾ വിദേശത്തുള്ള എല്ലാവരുടെയും പേര് പറയാൻ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. എങ്കിലും അവരുടെ എല്ലാം അനുശോചനവും ദുഃഖവും ഈ അവസരത്തിൽ ഞങ്ങൾ ഇവിടെ അർപ്പിക്കുക സഭയ്ക്ക് വേണ്ടി ഇവിടെ പറയുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സഭയ്ക്കുണ്ടായ ആത്മീയ വളർച്ചയുടെ അല്ലെങ്കിൽ അതിൻ്റെ മുഖ്യ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വീണ്ടും തുടർന്ന് ദൈവീ കൃപ ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ഈ പാസ്റ്റർ, ഞങ്ങളുടെ പാസ്റ്റർ എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് പാസ്റ്ററാണെങ്കിൽ തന്നെയും ഞങ്ങളുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു പിതാവ് അല്ലെങ്കിൽ ഒരു ഞങ്ങളുടെ ഒരു മാർഗദർശി എന്നുള്ള നിലയിൽ ഞങ്ങളുടെ സഭയിലെ വിവിധ കുട്ടികളുടെയും വിവിധ ആൾക്കാരുടെയൊക്കെ താലന്തുകൾ, ഗാന ശുശ്രൂഷകളുണ്ടാകുന്ന താലന്തുകളൊക്കെ പരിപോഷിപ്പിക്കുന്നതിനും സഭയ്ക്ക് തന്നെ പുതിയൊരു കൊയർ രൂപീകരിക്കുന്നതിനും പാസ്റ്റർ വന്നതിന് ശേഷം ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾക്ക് യാത്രയപ്പ് ഈ രീതിയിലല്ല ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. മാന്യമായ യാത്രയപ്പ് അടുത്ത ട്രാൻസ്ഫറോടുകൂടി നടത്തണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചിരുന്നുവെങ്കിലും ദൈവനിശ്ചയം ഇതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ മാന്യമായ ഒരു യാത്രയപ്പ് ഇന്നലെ ഞങ്ങളുടെ ആൽപ്പാറ ചർച്ചിൽ നടത്തുകയും അതിനുശേഷം വൈകിട്ട് 8 ഞങ്ങളിവിടെ പാസ്റ്റർ ഭവനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ആ ഈ ശുശ്രൂഷയിൽ ഞങ്ങളുടെ ആൽപ്പാറ സഭയുടെ എല്ലാവിധ അനുശോചനവും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ ദുഃഖവും രേഖപ്പെടുത്തുകയാണ്. നിത്യതയിൽ കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞങ്ങളുടെ സഭാമക്കളുടെയും ഞങ്ങളുടെ സഭാംഗങ്ങളുടെയും എല്ലാവരുടെയും അനുശോചനം ഞങ്ങൾ അനുശോചനവും ദുഃഖവും ക്രിസ്തുവിലുള്ള പ്രത്യാശയും രേഖപ്പെടുന്നതോടൊപ്പം പ്രിയ കൊച്ചമ്മയ്ക്കും അതുപോലെ തന്നെ പ്രിയ മകളായ ആൻ, ഭർത്താവ് ജോബി, മകൻ ബെൻ, അതുപോലെ തന്നെ മന്ന, ഇവർക്കെല്ലാം ദൈവികമായ കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബെൻ ഇന്നലെ ലാസ്റ്റ് ഞങ്ങളുടെ ചർച്ചിൽ വെച്ച് പറഞ്ഞതുപോലെ പിതാവിൻ്റെ ഒരു സഹായിയും തുണയും പിതാവിനോടൊപ്പം ആത്മീയ കാര്യങ്ങളിലൊക്കെ ശുശ്രൂഷയിലൊക്കെ മുഖ്യ പ്രാമുഖ്യം നൽകിയിരുന്ന ബെന്ന് തൻ്റെ സമർപ്പണം ഇന്നലെ അവിടെ വെച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദൈവികമായ വേലയ്ക്ക് വേണ്ടിയുള്ള സമർപ്പണത്തിൽ ആൽപ്പാറ സഭയുടെ എല്ലാവിധമായ പിന്തുണയും ദൈവികമായ നന്മകളും ഉണ്ടാകട്ടെ എന്ന അനുശോചനം അറിയിച്ചുകൊണ്ടും ഞാൻ ദൈവനാമത്തിൽ നിർമ്മിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. തുടർന്നുള്ള ദൈവദാസന്മാർ ഓരോ വാക്കുകൾ അനുശോചനം അറിയിക്കണം. പാസ്റ്റർ തോമസ് വില്യം പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിനെ പ്രതിനിധീകരിച്ച്, അതേ തുടർന്ന് പാസ്റ്റർ മോൻസി പെനിയൽ കോഴഞ്ചേരി, അതേ തുടർന്ന് ബഹുമാനപ്പെട്ട സജി ചാക്കോ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
എൻ്റെ പ്രിയ സ്നേഹിതൻ മധുര ഗായകൻ പാസ്റ്റർ ജോസഫ് കെ മാത്യു നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടു. അതിൽ നാം എല്ലാം ദുഃഖിതരാണ്. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ കാണാമെന്നുള്ള പ്രത്യാശയിൽ ഒരു സ്വർഗീയ യാത്രയപ്പ് നൽകുന്ന ഈ പ്രത്യേക സമയത്ത് സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം പ്രിയപ്പെട്ടവർക്ക് നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് മരണമല്ല, ഇത് വിശ്രമമാണ്. പ്രിയ പാസ്റ്ററുടെ ആത്മാവ് നക്ഷത്രകോളങ്ങൾക്കപ്പുറമുള്ള കർത്താവിനെ എതിരേൽപ്പാൻ കടന്നുപോയിരിക്കുകയാണ്. നാം അക്കരയ്ക്ക് പോകേണ്ടവരാണ്. നാം സ്വർഗീയ പൗരന്മാരാണ്, സ്വർഗവിളിക്ക് ഓഹരിക്കാരാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നാം അനിശ്ചിത കാലത്തേക്ക് വന്നു പാർക്കുന്നവരാണ്. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല, ഈ ലോകം നമുക്ക് നിത്യമല്ല. നാം അതിഥികളും പരദേശികളുമാണ്. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൾ. ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും തുണയാകും യേശുവോട് ചേർന്നാൽ മതി. ഭക്തന്റെ ഗാനം ദുഃഖവേളയിൽ നമുക്ക് ആശ്വാസം പകരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്രതീക്ഷിതമായ സമയത്ത് ലോകത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ: ഒന്ന് മരണം, രണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്. മരണം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. മരണം നിത്യതയുടെ കവാടം തുറക്കുന്ന താക്കോലാണ്. മരണം ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന അതിഥിയാണ്. ഏത് മനുഷ്യനും ഉറച്ചിരുന്നാലും ഒരു ശ്വാസം. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. ഇതാണ് മനുഷ്യന്റെ അവസ്ഥയെങ്കിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സും ആരോഗ്യവും ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് സംതൃപ്തി വരത്തക്ക നിലയിൽ വരുംകാലങ്ങൾ ക്രിസ്തീയ സാക്ഷ്യം വഹിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. നാം എല്ലാം സ്വർഗീയ വാഴ്ചയുടെ പണിപ്പുരയിലാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരുക്കുന്ന സ്വർഗരാജ്യത്തിൽ നാം എല്ലാം അവിടെ കാണണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്, അതാണ് ഞങ്ങളുടെ ദർശനം. അതിനുവേണ്ടി ജീവിതവിശുദ്ധിയിൽ വ്യക്തികളെ സഭയെ ഒരുക്കിയെടുക്കുന്ന വലിയ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങൾ അനുഗ്രഹീതരാണ്. സഭ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ പൂന്തോട്ടത്തിലെ സൗരഭ്യം പരത്തിക്കൊണ്ടിരുന്ന ഒരു പുഷ്പം ഉടയവൻ അടർത്തിയെടുത്താൽ അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരി, ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ തോമസ് ഫിലിപ്പ്. തുടർന്ന് പാസ്റ്റർ ജെയിംസ് വടക്കേ മുറിയിൽ, പാസ്റ്റർ ബോൺസി, ശ്രീ സജി ചാക്കോ, ബഹുമാനപ്പെട്ട സജി ചാക്കോ. ഏറ്റവും ബഹുമാനായ ടി എസ് എബ്രഹാം പാസ്റ്റർ, ബഹുമാനരായ ദൈവദാസന്മാരെ, പ്രിയ ജോസഫ് കെ മാത്യു പാസ്റ്ററിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന ബന്ധുമിത്രാദികളെ, സഭാജനങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, മരണം നമ്മളൊക്കെ നേരിടേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ വളരെ ഫലപ്രദമായി വിനിയോഗിച്ച് ദൈവസന്നിധി ചേർക്കപ്പെടുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ക്രൈസ്തവ സാഹിത്യ ലോകത്ത് നല്ല സംഭാവനകൾ നൽകിയ ശേഷമാണ് പ്രിയപ്പെട്ട പാസ്റ്റർ നമ്മെ വിട്ട് വേർതിരിക്കുന്നത്. ദൈവം ആഗ്രഹിച്ചതുപോലെ അനേകം ആത്മാക്കളെ നേടുവാൻ, ദൈവസന്നിധി കൊണ്ടുവരുവാൻ പ്രിയപ്പെട്ട പാസ്റ്ററിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വേർപാട് നമുക്ക് ദുഃഖം നൽകുമെങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമാണ്. മരണമഴിയാളുടെ വേർപാട് നിത്യമായ ഒരു വേർപാടല്ല, മറിച്ച് വലിയ ഒരു പ്രത്യാശ നൽകുന്ന അനുഭവമാണ്. ഇമ്പങ്ങളുടെ പ്രതീസായിൽ വീണ്ടും കാണാം എന്ന പ്രത്യാശയോടുകൂടി നമുക്ക് ഈ പാസ്റ്ററിനെ യാത്രയയക്കാം. പാസ്റ്ററിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും സ്വജനങ്ങളോടും ഒപ്പം ദുഃഖത്തിൽ പങ്കുചേരുകയും എൻ്റെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു സൈ സാർ. തുടർന്ന് പാസ്റ്റർ പി എ മാത്യു, ഈ സഭയുടെ മുൻ ശുശ്രൂഷകനും ഇപ്പോൾ പുതുപ്പള്ളി സെൻട്രലിലെ ശുശ്രൂഷകനുമായിരിക്കുന്ന പാസ്റ്റർ പി എ മാത്യു, അതേ തുടർന്ന് ബ്രദർ തോമസ് വർഗീസ് പുകത്തൂർ, തുടർന്ന് പാസ്റ്റർ ജോസഫ് എബ്രഹാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
പ്രിയ കത്തദാസൻ പാസ്റ്റർ ജോസഫ് കെ മാത്യുവിൻ്റെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന സഹധർമ്മിണി, മക്കൾ, കുടുംബങ്ങൾ, ചർച്ചക്കാര്, സ്നേഹിതര്, കൂട്ടുവിശ്വാസികൾ, സഹപ്രവർത്തകർ എല്ലാവരെയും ഓർത്ത് നിവിധി സ്തുതിക്കുന്നു. ജോസഫ് കെ മാത്യുവിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വളരെ നല്ല ഇടയനും നല്ലൊരു പ്രഭാഷകനും നല്ലൊരു ഗായകനും ഗാനരചയിതാവും സംഘാടകനും ബൈബിൾ സ്കൂൾ അധ്യാപകനും ഒക്കെ എല്ലാ നിലയിലും കർത്താവിന് വേണ്ടി വളരെ ശോഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. എൻ്റെ സഹപ്രവർത്തകൻ്റെ, എൻ്റെ സ്നേഹിതൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഈ സഭയിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം കുടുംബവും ഈ സഭയുടെ അംഗമാണ്. പ്രിയ മാതാവ് നിരന്തരമായി സഭായോഗത്തിലും യോഗങ്ങളിലും സംബന്ധിച്ചിരുന്നു. ഇടക്കൂട്ടായ്മയിൽ താൻ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിലായിരുന്നെങ്കിലും ഒരുമിച്ച് കാണുകയും നല്ല ആത്മീയ കൂട്ടായ്മകൾ അനുഭവിക്കാനിടയായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഈ ആകസ്മികമായ വേർപാടിൽ ആ കുടുംബത്തോടൊപ്പം ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം ഇത്തരണത്തിൽ ഓർമ്മ വന്നത്, നമുക്കെല്ലാം അറിയാവുന്ന ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന വളരെ പ്രത്യാശ ഗാനങ്ങൾ എഴുതിയ ഒരു സഹോദരിയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. ആ ജനിച്ച 6 മാസം കഴിഞ്ഞപ്പോൾ ഒരന്ധയായിത്തീർന്നു. ആ അന്ധയായിത്തീർന്ന പരിമിതികളിൽ തൻ്റെ ജീവിതം ഒതുക്കി നിർത്താതെ ഏകദേശം 8,000 ഗാനങ്ങൾ എഴുതി പല ഭാഷകളിൽ കോടിക്കണക്കിന് അതിൻ്റെ പ്രതികൾ, കോപ്പികൾ ആളുകൾ വാങ്ങിക്കുവാനും അത് കേട്ട് ആസ്വദിക്കാനും ഇടയായി. പല ഇംഗ്ലീഷ് ഗാനങ്ങളുടെയും അതെ ചുവട്, പ്രത്യാശ ഗാനങ്ങളുടെ ചുവട് ഫാനി ക്രോസ്ബിയുടെയാണ്. ഫാനി ക്രോസ്ബിയുടെ ശവകുടീരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, അവൾ തന്നാലാവത് ചെയ്തു എന്ന്. പ്രിയ കത്തദാസൻ തന്നാലാവത് ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയിരിക്കുന്നു. നമുക്ക് വീണ്ടും കാണാൻ കഴിയും ആ പ്രത്യാശ കൊണ്ട്. ദൈവം എല്ലാ ഹൃദയങ്ങളെയും നിറയ്ക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വതമാണ്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ ജോസഫ് കെ മാത്യുവിന് 32 വർഷമായി എനിക്ക് പരിചയമുണ്ട്. താൻ കടങ്ങന്നൂർ ശുശ്രൂഷയിലായിരുന്നപ്പോൾ, ഞാൻ അവധിക്ക് വന്നപ്പോൾ അവിടെ ഒരു മാസയോഗം കൂടുവാനിടയായിത്തീർന്നു. IPC ഡിമാൻഡുള്ള ഒരു കർത്തൃദാസനാണ് കർത്താവിൻ്റെ ദാസൻ ജോസഫ് കെ മാത്യു. നല്ല നല്ല സഭകളിൽ ശുശ്രൂഷിപ്പാൻ അദ്ദേഹത്തിനെയുള്ളൂ. മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ രചിപ്പാനും ആ ഗാനങ്ങൾ ക്രിസ്തീയ ലോകത്തിന് മുതൽക്കൂട്ടായിട്ട് രചിപ്പാനും ഇടയായിത്തീർന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും IPC പൂവത്തൂർ സഭയുടെയും അനുശോചനവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ കർത്തദാസൻ, ഞങ്ങൾ ഒരുമിച്ചാണ് ഹെബ്രോൻ ബൈബിൾ കോളേജിലെ പഠനം പൂർത്തിയാക്കിയത്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സുവിശേഷവുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കടന്നുപോയി. അർത്തിങ്കൽ 3 ദിവസത്തെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ പോയി.
അന്ന് അവിടെ വാടകയ്ക്കെടുത്ത മുറിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും കിടക്കാൻ ഇടമില്ലായിരുന്നത് കൊണ്ട് അർത്തിങ്കലെ കടൽ തീരത്ത് ഞങ്ങൾ ഒരുമിച്ച് രാത്രിയിൽ വിശ്രമിച്ചു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഒരു ദോശയും ഒരു ചായയും കുടിച്ച് ഒത്തിരി പരസ്യങ്ങൾ നടത്തി ലാസ്റ്റ് യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ സുവിശേഷ വിരോധികൾ എൻ്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, അയാൾ കുത്തും എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ദൈവം നമ്മെ രക്ഷിച്ചു. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ എനിക്ക് അയവിറക്കാനുണ്ട്. ദ്രവ്യാഗ്രഹത്തിൻ്റെ ദ്വീപിൽ അദ്ദേഹത്തിൻ്റെ പടകൊരിക്കലും നിന്നിട്ടില്ല. വിശുദ്ധിയുടെ വസ്ത്രത്തിന് തുള വീണിട്ടുമില്ല. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയ്ക്ക് എന്നും അഭിമാനമായിരുന്നു പാസ്റ്റർ ജോസഫ് കെ മാത്യു. പെന്തക്കോസ് സമൂഹത്തിന് അദ്ദേഹം അഭിമാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ബെൻ, എൻ്റെ മകൻ ജോജി, അവരെ ഉറ്റ മിത്രങ്ങളാണ്. അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് രണ്ട് പപ്പായും രണ്ട് മമ്മിയുമുണ്ട്. അത്രയും ആ കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പ്രസ്താവിക്കാനുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഈ വിടവ് ഒരു വിടവ് തന്നെയാണ്, അത് നികത്തട്ടെ ദൈവം എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനം കൊണ്ട് പ്രിയ ഭഗ്നി, മക്കൾ, മരുമക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും മഹാദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കും. താങ്ക് യു. കർത്താവിന് സ്തോത്രം. നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ ടി എസ് അബ്രഹാം, ആദരണീയനായ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ജനറൽ മിനിസ്റ്റർ ആയിരിക്കുന്ന ദേവദാസൻ ഇവിടെ സ്റ്റേജിലുണ്ട്. അധികം സമയം ഇരിക്കാൻ സാധ്യമല്ല, പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ പപ്പായ്ക്ക് വേണ്ടി മേജർ വി ആയി ലോക്ക് ചില വാക്കുകൾ ഇപ്പോൾ. ആയിരങ്ങളെയും പതിനായിരങ്ങളെയും സ്വാധീനിക്കുകയും അവരെയൊക്കെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തിയ പാസ്റ്റർ ജോസഫ് കെ മാത്യുവിനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല. തികച്ചും ഇന്ത്യ ബൈബിൾ കോളേജിനും ഐ പി സിക്കും ഒരു ഭാരിച്ച നഷ്ടം തന്നെയാണ്. എന്നാലും കർത്താവിൻ്റെ സമയമായപ്പോഴത്തേക്ക് കർത്താവ് വിളിച്ചു. ദൈവസന്നിധിയിൽ പ്രിയ കർത്തദാസൻ വിശ്രമിക്കുന്നു. ഇന്ന് ഈ ശനിയാഴ്ച ദിവസം സെക്കൻഡ് സാറ്റർഡേ ഐ പി സി ഹെബ്രോൺ സഭയുടെ വകയായിട്ട് കുമ്പനാട് ഡിസ്ട്രിക്റ്റിൻ്റെ മാസയോഗം നടക്കേണ്ട സ്ഥലമായിരുന്നു. ഇങ്ങനത്തെ അവസരത്തിൽ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന് പൂർണ്ണമായിട്ടുള്ളൊരു ആദരവും നല്ലൊരു യാത്രയപ്പ് നൽകണമെന്ന് നമ്മൾ കമ്മിറ്റിയായി തീരുമാനിച്ച പ്രകാരം ഇവിടെ ആ മാസയോഗം ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ ഈ ശുശ്രൂഷ നടത്തുവാൻ ദൈവം സാധിപ്പിച്ചു. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ നമ്മുടെ കുടുംബത്തോട് വലിയൊരു സ്നേഹമുള്ളൊരു ദൈവദാസനായിരുന്നു. ഡാഡിയെ വളരെ അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു ദാസൻ. അതുപോലെ പാസ്റ്റർ ജോസഫ് കെ മാത്യുവിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ സമർപ്പണം എന്നാണ് ആ വാക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത്. ആത്മസമർപ്പണം. ഏത് കാര്യം ചെയ്താലും വളരെ സമർപ്പണ ഹൃദയത്തോടെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ഒരു ദൈവദാസൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ഒരു ദൈവദാസൻ മറ്റവർക്കൊരു നല്ലൊരു മാതൃകയായിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. ആ പുതപ്പ്, പിതാവിൻ്റെ പുതപ്പ് പ്രിയ ബെന്നിൻ്റെ മേൽ വന്നിരിക്കുകയാണ്. ആ അനുഗ്രഹവും ആ പ്രത്യാശയും ആ വലിയൊരു ശുശ്രൂഷ ബെൻ അത് ഏറ്റെടുത്ത്
ദൈവനാമ മഹത്വത്തിനു വേണ്ടി മുന്നോട്ട് പ്രവർത്തിക്കുക. പിതാവ് കാണിച്ച നല്ല നല്ല കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ആവോളം ശ്രമിക്കുക എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്ത്യ ബൈബിൾ കോളേജ് ആൻഡ് സെമിനറിയുടെയും ഐ പി സി ഹെബ്രോൺ സഭയുടെയും വകയായിട്ട്, അതുപോലെ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളായ പാസ്റ്റർ ഡോക്ടർ വത്സൻ ഇബ്രഹാം, പ്രിയ ഡാഡി എല്ലാവരുടെയും വകയായിട്ട് ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രൈസ് ലോർഡ്. താങ്ക് യു. പ്രൈസ് ലോർഡ്. തുടർന്ന് പാസ്റ്റർ സുനിൽ വേട്ടമല, പാസ്റ്റർ ജെയിംസ് ഉട്ടി, പാസ്റ്റർ ജെയിംസ് വടക്കേ മുറിയിൽ കുടുംബത്തെ പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധിയാണ്. പാസ്റ്റർ കോശി ഉമ്മൻ കൗമ്പ്രയാർ. ഓരോ മിനിറ്റിൽ നിങ്ങൾ അനുശോചനം അറിയിക്കും. കോട്ടയം ജില്ലയിൽ ജനിച്ച് വളർന്ന്, ഇടുക്കി ജില്ലയിൽ നിന്ന് വിവാഹം കഴിച്ച്, ഏറിയ നാളും പത്തനംതിട്ട ജില്ലയിൽ ശുശ്രൂഷ ചെയ്ത്, തൃശൂർ ജില്ലയിൽ എരിഞ്ഞടങ്ങിയ പാസ്റ്റർ ജോസഫ് കെ മാത്യു സപ്ത സ്വരംഗങ്ങളുടെ തരംഗങ്ങളെ തൂലിക കൊണ്ട് കൈമാടി വിളിച്ച് യേശു ക്രിസ്തുവിനെ അടുത്ത് നിർത്തിയ മഹൽ വ്യക്തിയാണ്. മലയാളികൾ ആരാധിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞായറാഴ്ചകളിൽ ഒരു 5000 ലോക്കൽ സഭകളിലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഗാനമെങ്കിലും പാടുവാനിടയാകും. പാസ്റ്റർ ജോസഫ് കെ മാത്യുവിൻ്റെ ശരീര സാന്നിധ്യം നമ്മളോടുകൂടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവസുറ്റ സാന്നിധ്യം നമ്മളിൽ, ദൈവമക്കളിലുണ്ട്. ഗാനങ്ങളിൽ കൂടി അദ്ദേഹം എന്നെന്നും ജീവിക്കും. സങ്കടത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. പ്രത്യാശയുടെ നറുമണം വിതറുന്ന അനുശോചനം ഞാനിവിടെ അവതരിപ്പിച്ചു കൊള്ളുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാസ്റ്റർ ജോസഫ് കെ മാത്യു ക്രിസ്തീയ ലോകത്തിന് ഒരു മാർഗദർശിയായിരുന്നു. അതിലുപരിയായി കളിരിക്കൽ എലിയും കുടുംബാംഗങ്ങൾക്കും കാഞ്ഞിക്കാവിൽ കുടുംബങ്ങൾക്കും അദ്ദേഹം വലിയൊരു മാർഗദർശിയായിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹം ഒരു പിതാവായിരുന്നു. ഏത് കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് പ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മുന്നേറ്റ് പോവാൻ കർത്താവ് ഇതുവരെയും സഹായിച്ചു. ഞങ്ങളുടെ പ്രിയ ബാബുച്ചാൻ്റെ വേർപാട് ഏറ്റവും കൂടുതൽ നഷ്ടമായിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിനാണ്. എങ്കിലും അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമായ സ്വർഗത്തിലെ ദൈവം എല്ലാ കുറവുകളും നികത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രിയ ബാബുച്ചായൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇതാണ്: ഒരു ദിവസം പോലും രോഗിയായി കിടക്കയിൽ ആയിരിക്കുവാൻ ആഗ്രഹിച്ചില്ല. ഒരു ദിവസം പോലും ശുശ്രൂഷയില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയും ആൽപ്പാറയിലുള്ള ഐ പി സി ചർച്ചിൽ കർത്തൃമേശയോടുകൂടി ശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവ് തൻ്റെ ദാസനെ ബലപ്പെടുത്തി. മാത്രമല്ല, ചൊവ്വാഴ്ച രാത്രിയാണല്ലോ ഈ ലോകം വിട്ട് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാടയായിത്തീർന്നത്. അന്ന് രാവിലെയും സഹോദരന്മാരുടെ കൂട്ടായ്മയ്ക്ക് പ്രിയത്സമാമയെ വാഹനം ഓടിച്ച് കൊണ്ട് അവിടെ ആക്കി മടങ്ങി ഭവനത്തിലെത്തി പ്രാർത്ഥനയിലായിരിക്കാനിടയായിത്തീർന്നു. ഉച്ചയ്ക്ക് അമ്മാമ വന്ന ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം 5 മണിയോടുകൂടിയാണ് ശാരീരികമായി അല്പം ശ്വാസംമുട്ടലൊക്കെ ഉണ്ടാകുവാനിടയായിത്തീർന്നത്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം ചില മീഡിയകളിൽ, പ്രത്യേകിച്ച് വാട്സപ്പിലൊക്കെ അദ്ദേഹം രോഗിയായി വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു എന്നൊക്കെ കാണുവാടയായിത്തീർന്നു. അത് തികച്ചും തെറ്റാണ്. അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തൻ്റെ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നിത്യതയിലേക്ക് പ്രവേശിപ്പാനിടയായിത്തീർന്നു. ചില പ്രിയപ്പെട്ടവർ ആശ്വാസ വചനങ്ങൾ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതോടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നല്ലവർ പൊരുതി
ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം പ്രാപിപ്പാൻ കടന്നുപോയ ഒ പി എ മസ്കറ്റ് മുൻ ശുശ്രൂഷകൻ പാസ്റ്റർ ജോസഫ് കെ മാത്യുവിൻ്റെ കുടുംബത്തിനും മറ്റെല്ലാവർക്കും എക്സ് ഒ പി എ നോർത്ത് അമേരിക്കയുടെ പേരിലും അതിന് നേതൃത്വം നൽകുന്ന പാസ്റ്റർ എം ജെ എബ്രഹാം, ബ്രദർ ജോയി ജോർജ് എന്നിവരുടെയും ക്രിസ്തീയ പ്രത്യാശ അറിയിക്കുന്നു. കൂടാതെ ഐ പി സി റാന്നി ഈസ്റ്റ് സെൻറ്റർ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ രാജു മേത്രയുടെ വേദാധ്യാപകനായിരുന്നു പാസ്റ്റർ ജോസഫ് കെ മാത്യു. പാസ്റ്റർ രാജു മേത്ര അവരുകൾ അമേരിക്കയിൽ നിന്നും തികഞ്ഞ ക്രിസ്തീയ പ്രത്യാശ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പേർ വിളിക്കുന്ന ദേവദാസന്മാർ ഓരോ വാക്കുകളിൽ കണ്ടോളൻസ് അറിയിക്കണം. പാഷ കോശി ഉമ്മൻ കവമ്പ്രയാർ, പാഷ കെ കെ ഡാനിയൽ വെണ്ണിക്കുളം, ഇന്ത്യ ബന്ധകോസ് ദൈവസഭ സഹോദരി സമാജം പ്രസിഡന്റ് മിസസ് ഏലിയാമ തോമസ്, ഒമാൻ ബന്ധകോസ് അസംബ്ലി ചർച്ചിന്റെ ട്രഷറർ ബ്രദർ പി എസ് അലക്സാണ്ടർ, അതേ തുടർന്ന് പാഷ പി വി സാമുവേൽ ആഞ്ഞലിദാന സഭയെ പ്രതിനിധീകരിച്ചു. ദേവദാസന്മാർ വേഗത്തിൽ. പാഷ കോശി ഉമ്മൻ ഇല്ല, പാസ്റ്റർ കെ കെ ഡാനിയൽ, സഖരിയാവ് തന്റെ ശുശ്രൂഷ തികച്ച് വീട്ടിലേക്ക് പോയി എന്ന് കാണുന്നത് പോലെ കർത്താവിന് വേല തിടുക്കത്തോടെ ചെയ്തെടുത്ത് തന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിച്ചതായ കർത്താവിന്റെ ദാസൻ ജോസഫ് കെ മാത്യു, അനുഗ്രഹീതനായ ഒരു ഗായകനായിരുന്നു നമുക്കറിയാം. ആത്മീയ ഗുണത്തിന് സുപരിചിതമായ എൻ്റെ പ്രിയൻ വാനിൽവയറായി എന്ന ഗാനം ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നതായ വെണ്ണിക്കുളം ഐ പി സി സഭയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസൻ അവിടെ ഇരിക്കുമ്പോൾ പാടിയ ഒരു പാട്ടാണെന്ന് അറിയുവാനിടയായി തീർന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ തടിയൂർ ഐ പി സി സഭയിൽ കർത്താവിൻ്റെ മഹത്വമായ ശുശ്രൂഷയിലായിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ സഭയിൽപ്പെട്ട കാര്യാലിൽ കുഞ്ഞുമായ ചാന മകളെ എനിക്ക് വിവാഹം കഴിപ്പാനിടയായി തോന്നുന്നത്. ദുഃഖത്തിലിരിക്കുന്നതായ കർത്താവിൻ്റെ ദാസിയെയും ബെന്നിനെയും സഹോദരങ്ങളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. നിത്യയുടെ തീരത്ത് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യാശയുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. വെണ്ണിക്കുളത്തുള്ളതായ പല ദൈവമക്കൾ കർത്തൃദാസന്മാർ ഇവിടെയുണ്ട്. അവിടെ എല്ലാം പേരുള്ളതായ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുമാറാ. പി എസ് അലക്സാണ്ടർ ഒ പി എ, ദൈവദിനനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അവസരത്തിൽ പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നുവല്ലോ. കർത്തൃദാസന്റെ വേർപാട് നമുക്കെല്ലാവർക്കും ദുഃഖത്തെ ഉളവാക്കുന്നതാണ്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം പകരുവാൻ മാനുഷീയ വാക്കുകൾക്ക് കഴിയാതെ ഇരിക്കുമ്പോൾ സ്വർഗീയമാർന്ന ശബ്ദം പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ നൽകി ദൈവമായ കർത്താവ് ആശ്വാസം പകരുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയറിയദാസൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കുമ്പനാട്ട് സെൻറ്ററിലെ പല സഭകളിലിരിക്കുമ്പോൾ അടുത്ത സഭകളിൽ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഒരുമിച്ച് സഹകരിപ്പാനും പ്രവർത്തിപ്പാനും ആത്മീയ കൂട്ടായ്മകളിൽ സംബന്ധിപ്പാനും ഇടയായി. അതിലുപരിയായി കർത്തൃദാസൻ്റെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി അനുഭവിപ്പാൻ എൻ്റെ രണ്ട് പെൺമക്കൾക്കും ഇടയായിട്ടുണ്ട്. അവരിരിക്കുന്ന സഭകളിലിരിക്കുമ്പോൾ ശുശ്രൂഷയുടെ വിവരങ്ങൾ അറിയുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കി. അതിലുപരി കർത്തൃദാസൻ വളരെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. തൻ്റെ ആ നല്ല ആയുസ് മുഴുവൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തൻ തന്നെ തന്നെ ഒരുക്കി പ്രവർത്തിച്ചു എന്നുള്ളത് നന്നായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കർത്തൃദാസൻ്റെ പാട്ടുകൾ പലപ്പോഴും ആശ്വാസം പകരുന്നതാണ്. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി എന്നുള്ള പാട്ട് പാടുമ്പോൾ വളരെ ആത്മനിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കുന്നു. അതുപോലെയുള്ള പാട്ടുകളൊക്കെയും വളരെ അനുഗ്രഹവും പ്രയോജനകരവുമായിരുന്നു. കർത്തൃദാസൻ്റെ ശുശ്രൂഷ തൻ നിവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, താൻ ആഗ്രഹിച്ചതുപോലെ കർത്താവിൻ്റെ കരങ്ങളിലായിരിക്കാൻ
ഇടയാക്കിയത് ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് ചിന്തിക്കുകയായിരുന്നു എൻ്റെ കത്രദാസനും ഇതേപോലെ ആഗ്രഹിച്ചു ശുശ്രൂഷ തീരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പോകണമെന്ന്. അതുപോലെ തന്നെ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുവാൻ ഒരുങ്ങുന്ന അവസരത്തിൽ പെട്ടെന്ന് തനിക്ക് അസ്വസ്ഥതയുണ്ടാകുകയും 6:35 തങ്കത്ര സന്നിധി ചേർക്കപ്പെടുവാനിടയായി. ആഗ്രഹിക്കുന്ന ദൈവദാസന്മാർക്ക് അവരുടേതായ സമയത്ത് കർത്താവ് നല്ലൊരു അന്ത്യം നൽകുന്നു, അനിത്യതയിലേക്ക് അവരെ കൈക്കൊള്ളുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദുഃഖിച്ചിരിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം പകരുമാറാകട്ടെ. കേരള സ്റ്റേറ്റ് സോദരി സമാജത്തിൻ്റെ എല്ലാ ദുഃഖവും പ്രാർത്ഥനയും അതിലുപരി അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കും. ആമേൻ. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ തൃശ്ശൂർ ആൽപ്പാറ സഭാവിശ്വാസികളാണ്. അവരവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നിരുന്നു. സ്തോത്രം. അവരുടെ സാന്നിധ്യം കൊണ്ട് അവരുടെ അനുശോചനം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവതിരുനാമത്തിന് സ്തോത്രം. ഈ വലിയ കർത്താവിൻ്റെ ദാസിൻ്റെ ദേഹയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തോടൊപ്പം എനിക്കും കടന്നു വന്ന് സംബന്ധിപ്പാൻ വലിയവനായ ദൈവം ഇടയാക്കിയ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. 2000-2002 കാലഘട്ടങ്ങളിൽ ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലികളുടെ കർത്തദാസനായി ദൈവദാസൻ അവിടെ കടന്നു വരികയും ആ കാലയളവിലെ ശുശ്രൂഷകൾ അവിടെയുള്ള എല്ലാ ദൈവജനത്തിനും അനുഗ്രഹമായിരുന്നു. ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുവാൻ എനിക്ക് ഒരുപാടുണ്ട്. എന്നാൽ ഇവിടെ സമയമില്ലാത്തതിനാൽ ഞാൻ അതിലേക്കൊന്നും കടക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എന്നിരുന്നാലും ഒരു വാക്ക് അദ്ദേഹം ഒരു ദൈവദാസൻ എന്ന നിലയെ കവിഞ്ഞ് ഒരു സഹോദര സ്നേഹത്തോടെ അവിടെ പലപ്പോഴും ഇടപെട്ടത് അവിടെയുള്ള ദൈവമക്കൾക്ക് വളരെ ആശ്വാസവും അനുഗ്രഹവുമായിരുന്നു. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ഞങ്ങളുടെ ആരാധനയ്ക്ക് ശേഷം ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും അനുശോചനം അറിയിക്കുന്നതിന് വേണ്ടി സഭ പ്രത്യേകം മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി ഇവിടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെയും അതുപോലെ സഭയുടെയും അനുശോചനവും ദുഃഖവും അറിയിക്കുന്നതോടൊപ്പം പ്രിയ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കുചേരുന്നു. പ്രത്യേകാൽ OPIയുടെ സെക്രട്ടറി ബ്രദർ എം ജി വർഗീസ് ഞങ്ങളുടെ ബാബുചായൻ പ്രത്യേകം ബാബുചായനും കുടുംബവും പ്രത്യേകം കുടുംബത്തോടും അമ്മാമയോടും ദുഃഖം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. 90-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ കാണുന്നു. നീ നിൻ്റെ ദാസന്മാരോടുള്ള പ്രവൃത്തിയും അവരുടെ മക്കളോടുള്ള മഹത്വം അവരുടെ മക്കളോട് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ എന്ന് നമ്മൾക്കവിടെ കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ ദാസനിൽ കൂടെ ദൈവ പ്രവൃത്തികൾ നമ്മൾ കണ്ടു. ലോകമുള്ള കാലടത്തോളം ആ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മൾ പാടി ആരാധിക്കുമ്പോൾ ആ ദൈവ പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് ഓർക്കുവാൻ കഴിയും. വരും നാളുകളിൽ പ്രിയ അന്ന ബെൻ മന്ന ഈ കുഞ്ഞുങ്ങളിലൂടെയുള്ള ദൈവ പ്രവൃത്തികൾ കാണുവാൻ നമുക്ക് ഇടയാകും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം സഭ ഒരു പ്രാവശ്യം കൂടെ OPIയുടെ എല്ലാവിധ അനുശോചനങ്ങളും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ബഹുമാന്യനായ പാസ്റ്റർ ജോസഫ് കെ മാത്യു അവരുടെ വേർപാട് അന്ന് രാത്രി 11:30 വിളിച്ചു പറഞ്ഞപ്പോൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചതുപോലെ ഞെട്ടലോടുകൂടെയാണ് ആ വാർത്ത കേട്ടത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്ത തന്നെ. ദീർഘവർഷങ്ങളായി അടുത്തറിയുവാൻ പരിചയപ്പെടുവാനുള്ള അവസരങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. എൻ്റെ മാതൃസഭയായ നിർണം ടാബർനാക്കിൾ സഭയുടെ ശുശ്രൂഷകനായി താൻ ആയിരുന്നു. ആ കാലം മുതൽ ഞങ്ങൾക്ക് അടുത്ത ബന്ധം പുലർത്തുവാനിടയായി. കർത്താവിൻ്റെ ദാസന് ചെയ്ത ശുശ്രൂഷകൾ മാതൃകാപരമായ ശുശ്രൂഷകളാണ് എന്നുള്ളതാണല്ലോ നാം ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത്. ഈ കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ആഞ്ഞിലിത്താനം പെനിയേൽ IPC സഭയിലും താൻ ശുശ്രൂഷകനായിരുന്നു. ആ സഭയിൽ നിന്ന് യാത്ര ചെയ്ത് എത്തിച്ചേരുവാൻ കഴിവുള്ളിടത്തോളം സഹോദരന്മാർ, സഹോദരിമാർ, മാതാപിതാക്കൾ, സഭ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഈ ധരണത്തിലൂടെ എത്തിച്ചേരുവാനിടയായി തീർന്നിട്ടുണ്ട്. ആ സഭ ഈ വാർത്ത കേട്ടപ്പോൾ വളരെ ദുഃഖത്തിൽ ആയി. പ്രത്യേകിച്ച് അവിടുത്തെ അയൽവാസികൾ പോലും തന്നോടുള്ള സ്നേഹത്തിൻ്റെ ആദരവുകൾ പ്രകടിപ്പിക്കാനിടയായി തീർന്നു. അവരും പലരും ഇവിടെ എത്തിച്ചേരാനിടയായി തീർന്നിട്ടുണ്ട്.
ഈ കുടുംബത്തെ സർവശക്തനായ ദൈവം എല്ലാ സമാധാനം കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഞ്ഞിത്താനം പെനിയേൽ സഭ എല്ലാ കുടുംബത്തിനും വേണ്ടിയുള്ള പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും ആശ്വസിക്കും. ഇതുവരെയുള്ള പ്രിയപ്പെട്ടവർ അവരുടെ ആശ്വാസങ്ങളും അനുശോചനങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഡാളസിൽ നിന്ന് ആഷിഷ് അലക്സാണ്ടർ, ജസ്ലിൻ അലക്സാണ്ടർ, അൻസാറാക്കുട്ടി അവർ തങ്ങളുടെ ആശ്വാസം അറിയിച്ചിട്ടുണ്ട്. സയോൺ സിംഗേഴ്സ്, ബ്രദർ ജെയിംസ് ആൻഡ് ഫാമിലി ഇപ്പോൾ യു എസ് എയിലാണ്. അവർ അവിടെ നിന്നും അവരുടെ കണ്ടോളൻസ് അറിയിച്ചിട്ടുണ്ട്. പാസ്റ്റർ ഫിന്നി സാമുവൽ, ഇന്ത്യ മെൻ്റെ കോസ് അസംബ്ലി ന്യൂയോർക്കിൽ നിന്ന് തൻ്റെ കണ്ടോളൻസ് അറിയിച്ചിട്ടുണ്ട്. പാസ്റ്റർ സാം ജോർജ്, ജനറൽ സെക്രട്ടറി ഓഫ് ഇന്ത്യ മെൻ്റെ കോസ് ചർച്ച് ഓഫ് ഗോഡ് യു എസ് എയിൽ നിന്ന് തൻ്റെ കണ്ടോളൻസ് അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ എഴുതിയ പാട്ട് ക്വയറി പാടുന്നതായിരിക്കും. പ്രാണപ്രിയൻ വരാറായി എന്നുള്ള ഗാൻസ് വരാറായി. ഓ നാഥൻ വരാറായി, ഓ നാഥൻ വരാറായി, നാം വേഗമൊരുങ്ങിടാ. ദീപം തെളിക്കാറായി, ഓ ദീപം തെളിക്കാറായി, ഓ ദീപം തെളിക്കാറായി, നാം വേഗമൊരുങ്ങിടാ. എബ്രഹാം, പാസ്റ്റർ കുര്യൻ മാത്യു, എക്സ് യു പി എ പാസ്റ്റർ, ഒ പി എ പാസ്റ്റർ, അഡ്വക്കേറ്റ് ജോൺസൺ കെ സാമുവൽ, തോമസ് മാത്യു, കരുനാഗപ്പള്ളി, ഓരോ മിനിറ്റുകളിൽ കണ്ടോളൻസ് അറിയിക്കാം. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് കെ മാത്യുവിൻ്റെ നല്ല ജീവിതത്തെ ഓർത്ത്, ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ച വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിൻ്റെ മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിൽ ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു. ശുശ്രൂഷയിൽ വളരെയേറെ വിജയം കണ്ടെത്തിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തോട് ഒരുമിച്ച് കേരളത്തിൽ അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ശുശ്രൂഷിച്ച രണ്ട് ലോക്കൽ സഭകളിൽ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. കുമ്മനാട്ട് എലിയും സഭയിലും വെണ്ണിക്കുളം സഭയിലും. അവിടെയുള്ള ദൈവമക്കൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ നല്ല സാക്ഷ്യങ്ങൾ, നല്ല വാക്കുകൾ എൻ്റെ മനസ്സിലുണ്ട്. ജീവിതം സൂക്ഷിച്ച, നല്ല പേർ സമ്പാദിച്ച, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്ത ഈ ദൈവദാസൻ്റെ ആ നല്ല ജീവിതം നമുക്ക് മാതൃകയാണ്, നമുക്ക് അനുകരിക്കത്തക്കതാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ കാലങ്ങളിൽ ദൈവം തന്നെ ശക്തമായി തൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിച്ചു. ദൈവം തൻ്റെ മഹത്വം തന്നിലൂടെ വെളിപ്പെടുത്തി. തൻ്റെ കുടുംബവും കർത്താവിൻ്റെ നിലനിൽപ്പാനിടയാകുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവിക സമാധാനത്തോടുകൂടെ, പ്രത്യാശയോടുകൂടെ ഈ ദിവസങ്ങളെ തരണം ചെയ്യാൻ ദൈവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മടങ്ങിവരവിൽ വിശുദ്ധന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്ന ദിനത്തിൽ പ്രിയപ്പെട്ട കർത്തദാസനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ജോസഫ് കെ മാത്യു, അദ്ദേഹവുമായിട്ട്
ചില വർഷങ്ങളായിട്ടുള്ള ആത്മീയ ബന്ധം എനിക്കുമുണ്ട്. മാത്രമല്ല 2000-2002 കാലഘട്ടങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റ് സഭയായ ഒമാൻ പെന്തക്കോസ്റ്റ് അസംബ്ലിയുടെ ശുശ്രൂഷകനായി കർത്തൃദാസൻ സേവനമനുഷ്ഠിച്ചു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കും കഴിഞ്ഞ 2 വർഷങ്ങൾ അവിടെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം ഇടയാക്കി. ദൈവദാസന്മാരെ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒമാൻ പെന്തക്കോസ്റ്റ് അസംബ്ലിയിൽ ഞാൻ ഭവനങ്ങൾ സന്ദർശിക്കുന്നതായ സമയത്ത് ഈ പ്രിയ കർത്തൃദാസനെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചുമുള്ള അനുഗ്രഹീതമായിട്ടുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുവാനും ദൈവത്തെ സ്തുതിപ്പാനും ഇടയാക്കി. നല്ല പോർപ്പൊരുത ഓട്ടം തികച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ട കർത്തൃദാസനും കർത്തൃദാസൻ്റെ കുടുംബത്തിന് എല്ലാവിധമായിട്ടുള്ള ആശ്വാസവും സമാധാനവും ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ ശുശ്രൂഷിച്ച കർത്തൃദാസന്മാരുടെയും ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന ഷാരൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെയും എല്ലാവിധമായിട്ടുള്ള പ്രത്യാശയെ അറിയിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ജോസഫ് കെ മാത്യുവുമായിട്ട് ദീർഘനാളത്തെ പരിചയമുണ്ട്. എന്നാൽ അദ്ദേഹവും ഒമാൻ ഒ പി എയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് കൂടുതൽ ബന്ധങ്ങൾ അരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടി സാധിച്ചു. എൻ്റെ സഹോദരൻ ഒമാനിലുള്ള ജോർജ് കെ സാമുവൽ അദ്ദേഹവുമായിട്ട് ഒരുമിച്ച് സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പാഷൻ മിനിസ്ട്രീസ് കൽപ്പറ്റ ഏരിയയുടെ പാസ്റ്ററായിരിക്കുമ്പോൾ അതിൻ്റെ സ്പോൺസർ മിനിസ്റ്ററായി പ്രവർത്തിപ്പാനും എൻ്റെ സഹോദരനും അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിബന്ധത്തിന് ബന്ധങ്ങൾ കൂട്ടുവാൻ വേണ്ടി സഹായമായി തീർന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിശ്വാസ സമൂഹത്തിനും സുവിശേഷ സമൂഹത്തിനും ഒരു അനുഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുമ്പനാട് കൺവെൻഷനിലുള്ള പാട്ടുകളെല്ലാം സഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു പറയുന്നതിൽ സന്തോഷമുണ്ട്. എൻ്റെ സഹോദരൻ ജോർജ് കെ സാമുവലിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഐ പി സി മുൻ ട്രഷറായിരുന്ന പി എം ഫിലിപ്പ് അവരുടെയും ദുഃഖം ഈ സമയത്തെ രേഖപ്പെടുത്തുന്നു. ദൈവം പ്രിയ കുടുംബത്തെയും മക്കളെയും സമാശ്വസിപ്പിക്കുമാറാകട്ടെ. സമയത്ത് സജി ആൻഡ് മേഴ്സി ഓസ്ട്രേലിയ മെൽബോണിൽ നിന്ന് കണ്ടവളൻസ് അറിയിച്ചിട്ടുണ്ട്. ആ വിവരം കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. വേഗം തോമസ് മാത്യു ഒരു വാക്ക് വേഗം പറഞ്ഞാട്ടെ. സുധീരനായ സുവിശേഷ സേനാനി, പ്രഗത്ഭനായ പാസ്റ്റർ, അനുഗ്രഹീതനായ ഗാനരഹിതാവ്, ശ്രേഷ്ഠനായ സുവിശേഷ ഗായകൻ, ആത്മഭാരത്താൽ തുടിക്കുന്ന ഹൃദയമായി പ്രേക്ഷിത ശുശ്രൂഷയിൽ പ്രശോഭിതനായ ക്രിസ്തുഭക്തൻ എന്നീ നിലകളിൽ പ്രശോഭിതനായി നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടധാരണത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട നമുക്കേവർക്കും പ്രിയങ്കരനായ ജോസഫ് കെ മാത്യു പാസ്റ്ററിൻ്റെ പാവനസ്മരണകൾക്ക് മുന്നിൽ കേരളത്തിലെ ക്രിസ്തീയ ഗാനരചയിതാക്കളുടെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് സൗനയും ഞാൻ സമർപ്പിക്കുന്നു കണ്ണുനീരിൽ കുതിർന്ന ആദരാഞ്ജലി. സുവിശേഷ ഗാനരചനയിൽ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ദൈവദാസനായിരുന്നു ജോസഫ് കെ മാത്യു പാസ്റ്റർ. ദൈവകൃപയെ ഞാൻ എഴുതിയ എൻ പ്രിയൻ മലങ്കരത്തിൽ പിടിച്ചെന്നെ മൽപ്രിയനെ എന്നേശു നായകനെ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ ഉണർവൻ പ്രഭുവെ ഉണർവൻ രാജ തുടങ്ങിയ ഗാനങ്ങൾ പാസ്റ്ററിന് ഇഷ്ടഗാനങ്ങളായിരുന്നു. പ്രിയകർത്താവ് ഓരോ പുതിയ പാട്ടും എനിക്ക് ദാനമായി തരുമ്പോൾ ജോസഫ് കെ പാത്യു മാസ്റ്ററിനെയാണ് ആദ്യമായി ഞാൻ പാടിക്കേൾപ്പിക്കാറുള്ളത്. അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പും ടെലഫോണിൽ സംസാരിപ്പാനായിട്ടിടയായി. പാസ്റ്ററിന് അന്ത്യപ്രണാമം അർപ്പിച്ചുകൊണ്ട് കൃപയെ ഞാൻ എഴുതിയ എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെണിയുന്ന ആ ഗാനത്തിൻ്റെ അവസാന ചരണം ആലാപനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പ്രായമുള്ള പാസ്റ്ററാണ് പാസ്റ്റർ എം ഇ വർഗീസ്. 92 വയസ്സ് ഇപ്പോൾ കണ്ടുപോയി. ശാരീരികമായി വളരെ ക്ഷീണനെങ്കിലും ഈ ബലഹീനാവസ്ഥയിലും പാസ്റ്ററുടെ ഭൗതിക ശരീരം കാണുവാനായിട്ട് ഇവിടെ വരുവാനിടയായി. അധികം സമീകരിക്കുവാൻ സാധ്യമല്ലായാൽ താനിപ്പോൾ തിരിച്ചു പോകേണ്ടതുണ്ട്. ഇപ്പോൾ ചില വാക്കുകൾ സംസാരിക്കുന്നു. പക്ഷേ
കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭക്തദാസൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായി സമ്മേളിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ ഭക്തദാസൻ പാസ്റ്റർ ഫിലിപ്പി തോമസ് അവരുടെ മാതാവ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. രാവിലെ സമയം അവിടെ കടന്നി എന്ന് അല്പസമയം ശുശ്രൂഷിച്ച ശേഷമാണ് ഇവിടെ കടന്നു വരുവാൻ അവസരം എനിക്ക് ലഭിച്ചത്. ബൈബിൾ കോളേജിൽ 3 വർഷക്കാലം ഈ ദൈവഭൃത്യനെ പഠിപ്പിക്കുന്നതിനുള്ള ഭാഗ്യം എന്നെ ലഭിച്ചു. അന്ന് പഠിച്ച വിദ്യാർത്ഥികളിൽ ഏറ്റവും മാതൃകയും അധ്യാപകന്മാരോട് വളരെ ബഹുമാനപരിസരം ഇടപെടുകയും ആത്മഭാരത്തോടുകൂടെ പഠിക്കുന്ന കാലഘട്ടങ്ങൾ താൻ വളരെ പ്രാർത്ഥിക്കുകയും വേലയ്ക്കുള്ള വലിയ ആവേശം കാണിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ കൂട്ടുവേലക്കാരായ പലരെ തനിക്കുണ്ടെങ്കിലും എപ്പപ്രാദിത്തോസിനെ കുറിച്ച് പറഞ്ഞതുപോലെ സമചിത്തൻ, തുല്യചിത്തൻ, തിമത്യോസുണ്ട്, തീത്തോസുണ്ട്, പലരുണ്ടെങ്കിലും അവനെനിക്ക് തുല്യചിത്തൻ, ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നവൻ, ഞാൻ എന്ത് താല്പര്യപ്പെടുന്നു അതുപോലെ താല്പര്യപ്പെടുന്നവൻ. ആ നിലയിൽ സുവിശേഷാത്മാവോടുകൂടെ സമർപ്പിക്കപ്പെട്ട് ദൈവത്തിൻ്റെ സമയമായപ്പോൾ കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ വ്യാപൃതനായി ഇരുന്ന സഭകളിലൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ചു, നല്ല സാക്ഷ്യങ്ങൾ നിർവഹിച്ചു. മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ എഴുതുന്നതിനും ആലപിക്കുന്നതിനുമുള്ള വിശേഷാൽ കൃപ ദൈവം തന്നെ ദാസന് കൊടുത്തിരുന്നു. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയ്ക്ക് അഭിമാനമുള്ള ഒരു ശുശ്രൂഷകനായിരുന്നു. പക്ഷേ എന്ത് ചെയ്യും, ഉടമസ്ഥൻ വിളിച്ചു, അവൻ ഭരിച്ചെടുക്കുന്നു, ആർക്കവൻ്റെ കൈ തടുപ്പാൻ കഴിയും. ദൈവത്തിൻ്റെ സമയമായപ്പോൾ തൻ്റെ ശുശ്രൂഷ തികച്ച് നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. കർത്താവിൻ്റെ സന്മുഖം കണ്ട് ആശ്വസിക്കുന്നു. ക്രിസ്തീയ ധർമ്മം അനുസരിച്ച് ഒരു നല്ല ശവസംസ്കാര ശുശ്രൂഷയല്ലാതെ മറ്റൊന്നുകൂടെ അവശേഷിച്ചിട്ടില്ല. താൻ പ്രിയമിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ താൻ കടന്നുപോയി. നമ്മുടെ നാളുകളെ എണ്ണുവാൻ നമുക്ക് ഈ സന്ദർഭം മുഖാന്തരമായി തീരട്ടെ. കാണിച്ച അനേക മാതൃകകൾ പിൻപറ്റി കർത്താവിൻ്റെ വേദിയിൽ വ്യാപൃതരാകാം. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ഏവർക്കും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ദിവ്യ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്നെ പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. പാസ്റ്റർ ടി വർഗീസ് ചാത്തന്നൂർ സെൻ്റർ പാസ്റ്റർ, അതേ തുടർന്ന് പാഷൻ മിനിസ്ട്രിയുടെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഒന്നിച്ച് വന്നൊരു റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. അതേ തുടർന്ന് പാസ്റ്റർ കി വർഗീസ് ഡൽഹി ഓരോ വാക്കിൽ അനുശോചനം അറിയിക്കാം. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും ചേർന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും കടന്നു വന്ന 2 വാക്ക് അനുശോചനം രേഖപ്പെടുത്തുവാൻ നൽകിയ നല്ല അവസരത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. ജോസഫ് കെ മാത്യു പാസ്റ്ററുടെ വേർപാട് വാസ്തവത്തിൽ ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെ വിളിച്ച് പലരോടും തിരക്കിയപ്പോൾ വാസ്തവമാണെന്ന് മനസ്സിലാക്കുവാൻ റെഡിയായി. ഇടിപ്പിക്കുന്ന സംഭവങ്ങളുടെ മധ്യത്തിൽ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. കർത്താവിൻ്റെ ദാസനെ പറ്റി ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് കുടുംബമായി വളരെ ഒരടുത്ത ആത്മീയ ബന്ധം പുലർത്തുവാനിടയായി. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇപ്പോൾ ഇവിടെ പാടി ആ പാട്ട് തന്നെ ഞങ്ങളിപ്പോൾ വണ്ടിയിൽ വരുമ്പോൾ പാടിക്കൊണ്ടാണ് വന്നത്.
അനേക സമയങ്ങളിൽ വളരെ ആശ്വാസം പകരുന്നതായ ആ പാട്ടുകൾ ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളിലും പാടുവാനും ആശ്വസിപ്പിക്കുവാനും ദൈവമിടയായിട്ടുണ്ട്. അദ്ദേഹം മസ്കറ്റിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിൽ എന്നെ അദ്ദേഹം കൊണ്ടുപോകാനായിട്ട് വളരെ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം പോരുന്നതിന് ശേഷം മാത്രമാണ് ആ വിസയുടെ ക്രമീകരണം ശരിയാക്കി എന്നെ കൊണ്ടുപോകാനായിട്ടിടയായി. അന്ന് മുതൽ മാത്രമല്ല, ആറാട്ട് വഴി അദ്ദേഹം ഇരിക്കുമ്പോൾ അവിടെ ചെന്ന് ഞങ്ങളൊരു ദൂതു പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിലാണ് കർത്താവിൻ്റെ ദാസന് ഈ ഒ പി ഐയിലേക്ക് പോകാനിടയായി. അങ്ങനെ ഒരാത്മീയ ബന്ധം അന്ന് മുതൽ പ്രാർത്ഥിക്കുവാനും വിഷയങ്ങൾ പറഞ്ഞ് ഓർക്കുവാനും ദൈവം ഇടയാക്കി. ആ കുടുംബത്തെ അധികം ആശ്വസിപ്പിക്കട്ടെ, കർത്താവിൻ്റെ ദാസിയെ കുഞ്ഞുങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും ഐ പി സി ചാത്തന്നൂർ സെൻറ്ററിൻ്റെ എല്ലാ ശുശ്രൂഷകന്മാരുടെയും എല്ലാ സഭകളുടെയും ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും ദുഃഖവും അനുശോചനം ഈ സമയത്ത് രേഖപ്പെടുത്തുമ്പോൾ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ സുവിശേഷ ദർശനത്തിൻ്റെ ഒരു ഉടമയായിരുന്നു പാസ്റ്റർ ജോസഫ് കെ മാത്യു. വളരെ ദീർഘനാളുകളെ തൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ടീം ആഗ്രഹിക്കണം, സ്വന്തമായിട്ട് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ പാഷൻ മിനിസ്റ്റേഴ്സ് ആരംഭിപ്പാൻ 10 വർഷം മുമ്പ് ഇവിടെ കർത്താവിൽ ആശ്രയിച്ച് ഇടയായി തീരുവാനിടയായിത്തീരുന്നു. അതിനോട് ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കും. 10 വർഷമായി അനേക സ്ഥലങ്ങളിൽ പോയി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ക്രമം നൽകി. കർത്താവിൻ്റെ ദാസിൻ്റെ വേർപാട് ടീമുകൾ വളരെ ദുഃഖമുളവാക്കണമെങ്കിലും വലിയൊരു ദർശനം ഞങ്ങൾക്ക് പകർന്നിട്ടാണ് പോയത്. ആ ദർശനം മങ്ങാതെ ആ ടീം പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ടീമിലെ എല്ലാ അംഗങ്ങളും പ്രചോദനബദ്ധരാണ്. കടന്നു വന്ന എല്ലാ ടീമുകളും ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിന്ന് വിരമിക്കും. സാംകുട്ടി ബിലിവേഴ്സ് ജേർണൽ, ബ്രദർ ലിജു പി എ പി സ്റ്റേറ്റ് സെക്രട്ടറി, ബ്രദർ പീറ്റർ മാത്യു തിരുവല്ല, ഡോക്ടർ മാത്യു ചാക്കോ. ഓരോ മിനിറ്റിൽ കണ്ടവളം സതി. പ്രിയ കർത്താവിൻ്റെ ദാസിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവകൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ, തൻ്റെ ദിവ്യ സമാധാനം നൽകട്ടെ. ക്രിസ്തുവിൽ ഞാൻ വളരെ സ്നേഹിച്ച ബഹുമാനിച്ച കർത്തൃദാസനാണ് പ്രിയ കർത്താവിൻ്റെ ദാസൻ. മാത്രമല്ല, ഹെബ്രോൻ ബൈബിൾ കോളേജിൽ അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. ഇത്തരുണത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നെങ്കിലും അപ്രത്യാശയുടെ തുറമുഖത്തെ വീണ്ടും കാണാം. ബിലിവേഴ്സ് ചാനൽ മാധ്യമ കുടുംബത്തിന് വേണ്ടിയും ചർച്ച് ഓഫ് ഗോഡ് റൈറ്റേഴ്സ് ഫെലോഷിപ്പിന് വേണ്ടിയും പ്രിയപ്പെട്ടവരെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, പ്രത്യാശ അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവം ഏവരെയും ആശ്വസിപ്പിക്കട്ടെ. ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ജൂൺ മാസത്തിൽ ഈ ഹെബ്രോൻ്റെ സ്നാനക്കുളത്തിൽ ഈ പ്രിയ കർത്തദാസനാൽ സ്നാനമേൽക്കുവാനൊരു അവസരം ദൈവം എനിക്ക് തന്നു. എനിക്ക് ഓർമ്മ വരുന്ന ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാം. മേമല ചർച്ചിൽ ഈ ദേവദാസൻ ശുശ്രൂഷിക്കുന്ന സമയത്ത് സഭയിൽ ആത്മീയ അന്തരീക്ഷം വേണ്ട പോലെ ഉയർന്നു വരുന്നില്ലെന്ന് തോന്നിയതുകൊണ്ടാകാം ഒരു ഞായറാഴ്ച ഈ ജോസഫ് മാത്യു പാഷ പ്രഖ്യാപിക്കുകയാണ്, ഇന്ന് മുതൽ 40 ദിവസം ഞാൻ പാഴ്സനേജിൽ പോകാതെ ഈ ഹാളിൽ തന്നെ ഇരുന്ന് ഉപവസിക്കാൻ ആരംഭിക്കുകയാണ്. ഒരുപാട് നോട്ടീസ് കൊടുത്ത് 40 ദിവസങ്ങൾ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി അപ്രഖ്യാപിത ഉപവാസം. അങ്ങനെ 40 ദിവസവും ആ സഭയിലിരുന്ന് ഉപവസിക്കുകയും സഭയിൽ വലിയൊരു ആത്മീയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടതെല്ലാം ഞാൻ ഓർക്കുകയാണ്. ഈ കർത്തൃദാസൻ്റെ ധന്യമായ ജീവിതത്തിൻ്റെ മുമ്പിൽ ഞാൻ അഭിമാനത്തോടെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്നാനപ്പെടുവാനും വേദം ദൈവവചനം പഠിക്കുവാനൊരവസരം ലഭിച്ചതിലും ഞാൻ അഭിമാനിക്കുന്നു. പ്രിയ കുടുംബാംഗങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. പെന്തക്കോസ് യുവജന സംഘടനയുടെ എല്ലാ ക്രിസ്തീയ പ്രത്യാശകളും. താങ്ക് യു. പാസ്റ്റർ ജോസഫ് കെ വെണ്ണിക്കുളം ഐ പി സി എബനസറിൽ ശുശ്രൂഷകനായിരുന്ന കാലഘട്ടമായിരുന്നു ഞങ്ങളുടെ സഭയുടെ സുവർണ വർഷങ്ങൾ. വിശ്വാസികളോട് എല്ലാവിധത്തിലും ഇഴുകിച്ചേർന്നിരുന്നതായ ഒരു ദൈവദാസനായിരുന്നു ജോസഫ് കെ. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ വെണ്ണിക്കുളം ഐ പി സി എബനസറിൻ്റെ ബെഥനി അക്കാഡമിയുടെ പവർവിഷൻ ചാനലിൻ്റെ പ്രത്യാശ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനീയനായ കർത്തൃദാസൻ പാസ്റ്റർ ജോസഫ് കെ മാത്യുവിൻ്റെ ദേഹവിയോഗത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ അനുശോചനം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തട്ടെ. ആദരണീയനായിരുന്ന കർത്തൃദാസനുമായി ദീർഘവർഷത്തെ ബന്ധം, സ്നേഹബന്ധം എനിക്കുണ്ടായിരുന്നു.
കഴിഞ്ഞ ചില വർഷങ്ങൾ, ഏതാണ്ട് 5 വർഷത്തോളം ഞങ്ങൾ തിരുവല്ല ടൗൺ ഐ പി സിയുടെ പാസ്റ്ററായിരുന്നു അദ്ദേഹം. അങ്ങനെ തിരുവല്ല സെൻട്രൽ അദ്ദേഹം ഒരു ശുശ്രൂഷനായി വരുന്നതിന് മുമ്പ് തന്നെ പരിചയക്കാരനായിരുന്നുവെങ്കിലും അദ്ദേഹം തിരുവല്ലയിൽ നിരണം സഭയിൽ ശുശ്രൂഷനായി വന്ന കാലം മുതൽ അദ്ദേഹം ഇന്നോളം അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ സമയം വരെയും അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിബന്ധം വളരെ ദൃഢമായിരുന്നു. വളരെ നല്ല കൺസേണുള്ള ഒരു ദേവദാസനായിരുന്നു. പ്രത്യേകിച്ചും മറ്റുള്ളവരെ വളർത്തുന്നതിൽ ഞങ്ങളുടെ സഭയിൽ 5 വർഷക്കാലം ഇരുന്ന സമയം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് എല്ലാ തരത്തിലുള്ള കുട്ടികൾ മുതൽ പ്രായമുള്ളവരെ വരെയും ശുശ്രൂഷ കാര്യങ്ങളിൽ വളരെയധികം പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല രീതികൾ എന്നും സ്മരിക്കപ്പെടും. ബഹുമാന്യനായ കത്രദാസിൻ്റെ കുടുംബത്തിന് വേണ്ട എല്ലാവിധമായ സമാധാനവും സന്തോഷവും സർവ്വഗുരുവായ ദൈവം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം സന്നിധിയിലുള്ള തുടർന്ന് കൊല്ലം സെൻട്രൽ പാസ്റ്റർ പാസ്റ്റർ റിച്ചാർഡ്, അദ്ദേഹത്തോടൊന്ന് ഈ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ ജോയ് ജോൺ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതീവമായ ദുഃഖത്തോടെയാണ് ഞാൻ ഈ പുൾപിറ്റിൽ നിൽക്കുന്നത്. ഞാൻ ജോസഫ് കെ മാത്യു, ജോസഫ് എബ്രഹാം, ടി പി പൗലോസ്, ഒരു വൈ ജോർജ് കുട്ടി, ഞങ്ങളെല്ലാം ഒരുമിച്ച് 2 ചപ്പാത്തി തിന്ന് കഴിച്ച് ഈ ഹെബ്രോൺ ബൈബിൾ കോളേജിൽ പഠിച്ചവരാണ്. കഴിഞ്ഞ ദിവസം പത്രം നോക്കിയപ്പോൾ എൻ്റെ മാന്യ സ്നേഹിതൻ്റെ ഫോട്ടോ കൊണ്ട് എൻ്റെ ഹൃദയം വിതുമ്പുവാൻ ഇടയായി തീർന്നു. ഇത്ര പെട്ടെന്ന് വേല തികച്ച് നിത്യതയിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. എന്നാൽ നിത്യതയിൽ കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ധ്വനിയിൽ ഈ മൺമയമായ ശരീരം വിട്ട് വിൺമയമായ ശരീരത്തോട്, തേജസ്സിൻ്റെ ശരീരത്തോട്, ഉയർപ്പിൻ ശരീരത്തോട് വീണ്ടും കാണുമെന്നുള്ളതായ വലിയ പ്രത്യാശയുള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശ വചനം നമ്മുടെ ഹൃദയത്തിൽ അടറ്റി എഴുതി ദുഃഖത്തിലായിരിക്കുന്ന സഹധർമ്മിണി, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അവരെയും സഹായിക്കട്ടെ. താങ്ക് യു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ദൈവദാസൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ദൈവസഭ, ദൈവദാസന്മാർ ഏവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി വളരെ ദുഃഖത്തോടെയാണ് ദൈവദാസൻ്റെ വേർപാട് ദൈവസഭയ്ക്ക് അറിയുവാൻ കഴിഞ്ഞത്. ദീർഘനാളുകളായി കുമ്മനാട് ഹെബ്രോൺ ദൈവസഭയുടെ അംഗമായിരിക്കുന്ന ദൈവദാസൻ പലപ്പോഴും ശുശ്രൂഷകളുടെ ബന്ധത്തിൽ പല സ്ഥലങ്ങളിലായതിനാൽ ഇവിടെ കടന്നു വരുന്ന സമയങ്ങളിൽ നല്ല ദൈവജനങ്ങൾ പങ്കുവയ്ക്കുകയും തിരികെ കടന്നു പോകുമ്പോൾ എല്ലാ ദൈവമക്കളോടും കുശലാന്വേഷണം നടത്തി പുഞ്ചിരിക്കുന്ന മുഖവുമായി കടന്നു പോകുന്ന ആ ദൈവദാസൻ്റെ മുഖം എന്നും ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. പ്രിയ ദൈവദാസൻ്റെ വേർപാട് ദൈവസഭയ്ക്ക് വളരെ ദുഃഖമുളവാക്കുന്നതാണെങ്കിലും താൻ കർത്താവിൻ്റെ വേലയിൽ അത്യധ്വാനം ചെയ്ത് അതിലുപരി ദൈവമക്കളുള്ള സ്നേഹബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന സമയത്ത് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, അത് നിർമ്മിക്കുമ്പോൾ ദൂരെ നിന്ന് കുമ്മനാട്ട് കൺവെൻഷന് കടന്നു വരുന്ന ദൈവമക്കൾക്ക് താമസിക്കുവാൻ പാകത്തിന് വലിയ ഹാളുകളും മുറികളും ആയിരിക്കണമെന്ന് ആ ദൈവമക്കളുള്ള സ്നേഹം അതിലൂടെ അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ പേരിൽ അത്യധ്വാനം ചെയ്ത പ്രിയ ദൈവദാസനെ നിത്യതയുടെ പൊൻപുലരിയിൽ നമുക്ക് വീണ്ടും കാണാവുന്ന പ്രത്യാശയോടെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ നിത്യനായ ദൈവം തൻ്റെ സർവ്വാശ്വാസം നിറയ്ക്കട്ടെ. കുമ്മനാട് ഹെബ്രോൺ ദൈവസഭയിലെ എല്ലാ ദൈവമക്കളുടെയും പേരിലുള്ള അനുശോചനങ്ങളും പ്രത്യാശകളും അറിയിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കിൽ ചുരുക്കുന്നു. ദൈവം നമ്മെവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ആമേൻ. ഒന്ന് രണ്ട് കണ്ടോളൻസ് മെസ്സേജ് അറിയിക്കുന്നു. USAയിൽ നിന്ന് ബാബു കൊടുന്തറ, PC നാക് സെക്രട്ടറി ടിജു തോമസ്, ഡാലസിൽ നിന്ന് വെസ്ലി ആലമൂട്ടിൽ, ദുബായിൽ നിന്ന് ബ്രദർ സാം കുഴിക്കാല, അതുപോലെ USAയിൽ നിന്ന് ആഷിഷ് ആൻഡ് ഗ്രൂപ്പ്, അവിടെ പല യൂണിറ്റുകൾ യൂത്തിൻ്റെ ഇടയിലുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് ആ ഡിഫറെൻ്റ് യൂണിറ്റിൻ്റെ പേരിൽ അവരുടെ കണ്ടോളൻസ് അറിയിച്ചിട്ടുണ്ട്. ബ്രദർ ഫിലിപ്പ് ബേബി ആൻഡ് ഫാമിലി ഫ്രം മസ്കറ്റ്, ബ്രദർ എം ജി വർഗീസ് ഫാമിലി ഫ്രം മസ്കറ്റ്, ഈ പ്രിയപ്പെട്ടവരെല്ലാവരും കുടുംബാംഗങ്ങളെ അവരുടെ ആശ്വാസം അറിയിച്ചിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് ആൽപ്പാറ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ TP പൗലോസ് ഒരു വാക്ക്
കണ്ടോളൻസ് അറിയിക്കും. അതേ തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് കെ മാത്യുവിൻ്റെ വൈഫും പ്രിയ മകൻ ബെന്നും ചേർന്ന് കുഞ്ഞുങ്ങൾ അവർ ചേർന്നൊരു പാട്ട് പാടും. അതിനുശേഷം സണ്ണിൻലോ ജോവി താങ്ക്സ് പറയുന്നതായിരിക്കും. ഈ ഭൗതിക ശരീരം ഇവിടുന്ന് 12:30 സെമിട്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം കർത്തൃദാസന്മാർ ദൈവോദനം ശുശ്രൂഷിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ കർത്താവിൻ്റെ സന്നി ചേർക്കപ്പെട്ട കർത്തൃദാസന് ജോസഫ് കെ മാത്യു, ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവോദനം ഇവിടെ ഹെബ്രോണിലെ അബിസി വിഭാഗം കർത്താവ് സഹായിച്ചു. തുടർന്നതിൻ്റെ അവസാന 3 ഞങ്ങളുടെ സെൻറ്ററിൽ കടന്നു വരുവാനും അൽപ്പാറ സഭയുടെ ചാർജ് എടുക്കുവാനും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ സഭയിലും അതുപോലെ സെൻറ്ററിലും ചെയ്തെടുക്കുവാനും കർത്താവ് കൃപ ചെയ്തു. തൻ്റെ ആകസ്മീയമായ വേർപാടിൽ ആ ലോക്കൽ സഭയും അതുപോലെ സെൻറ്ററുള്ളായിരിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരും കുഞ്ഞുങ്ങളടക്കം വളരെ കണ്ണുനീരോടെയാണ് ഇങ്ങോട്ട് യാത്ര അയച്ചത്. എല്ലാ നിലയിലും കർത്താവ് തൻ്റെ ദാസിയെയും മക്കളെയും കൊച്ചുമക്കളെയെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. തൃശ്ശൂർ ഈസ്റ്റ് സെൻറ്റർ ഉള്ളായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളുടെയും ദുഃഖവും പ്രത്യാശയും പങ്കുവയ്ക്കുന്നു. കർത്താവ് ആശ്വസിപ്പിക്കുമാറാകട്ടെ. വർഗീസ് മാത്യു മേലുകാവ് പാട്ടുപാടും. നിത്യതയിൽ പ്രവേശിച്ച കർത്താവിൻ്റെ വിലയുടെ ദാസിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുൻപിൽ നാം ആയിരിക്കുന്നു. മേലുകാവ് സെൻറ്ററിൻ്റെ എല്ലാ പ്രത്യാശയും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അവർ 4 ഇനിയും ശേഷിക്കുന്ന ഏക സഹോദരി മേലുകാവ് കാഞ്ഞിരംഗവല സഭയുടെ അംഗമായി തുടരുന്നു. ആ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും ദുഃഖം ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. വലിയ പ്രത്യാശയോടെ വാക്കുകൾക്ക് വിരാമം കൂടി. പാസ്റ്റർ ജോസഫ് കെ മാത്യുവിന്റെ കുഞ്ഞുങ്ങൾ ചേർന്ന് ഒരു പാട്ട് പാടുന്നു. ഇന്ന് പലകാലം നിങ്ങളോട് പാലിക്കുക ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ആസ്വാദനം ചെയ്യുന്നു. ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനൊരു ഒരു ഞാൻ നിങ്ങൾ മുമ്പ് നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പപ്പ ഞങ്ങളെ 3 പഠിപ്പിച്ച് കാണിച്ചു തന്ന വഴിയിൽ തുടർന്നും പപ്പ നടന്ന പോലെ നടക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പപ്പയുടെ അതേ പാത പിൻപറ്റുവാൻ ഞാനും ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളത് പ്രാർത്ഥിക്കുക. പപ്പ മരിക്കുന്നതിൻ്റെ അന്ന് ഞാൻ തൃശ്ശൂർ ഞാൻ പറഞ്ഞ കാര്യമാണ്. എൻ്റെ തലേ സാറ്റർഡേ ഞങ്ങളുടെ ചർച്ചിലൊരു മ്യൂസിക്കൽ ഈവനിങ് ഉണ്ട്. അന്നേരം പപ്പനോട് പ്രത്യേകം പറഞ്ഞാൽ നീ ഈ പാട്ട് പാടണം. അന്നേരം ഞാൻ പപ്പ പറഞ്ഞത് അനുസരിച്ച് ഞാൻ കൂടെ പാർക്കാൻ നേരം വൈകുന്നിത എന്നൊരു പാട്ട് ഞാനവിടെ പാടി. പപ്പ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ പപ്പ മരിക്കുന്ന തലേദിവസം ഞാൻ എൻ്റെ ജോലിയുടെ യാത്രയൊക്കെ ആയിട്ട് പോയപ്പോൾ അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പപ്പ ഇരുന്നപ്പം പപ്പ ഈ പാട്ട് പപ്പ ഒരു 2-3 പ്രാവശ്യം പപ്പ ഫോണിൽ പ്ലേ ചെയ്തു. അന്നേരമാണ് ഞാൻ അറിയുന്നത് പപ്പ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഞാൻ അന്നേരം ആലോചിച്ചു, ഞാൻ പപ്പ എന്തിനും ഇപ്പം ഈ പാട്ട് ഇങ്ങനെ കേൾക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷേ നെക്സ്റ്റ് ഡേ പപ്പ പ്രേമിച്ച കർത്താവിൻ്റെ അടുത്തേക്ക് പപ്പ പോയി. പപ്പ പ്രിപ്പയർ ആകുമായിരുന്നു. ആ പാട്ടിൻ്റെ വരികളിങ്ങനെയാണ് പറയുന്നത്, കൂടെ പാർക്കാൻ നേരം വൈകുന്നു ഇതാ കുരുകുരുകുന്നു പാർക്ക ദൈവ. പപ്പ ഈ ഒരു വിയോഗം പപ്പ കർത്താവിനോട് ചേരുവാൻ വേണ്ടി പപ്പ പിടിച്ചു വാങ്ങിച്ച പോലാണ് എനിക്ക് ഫീലായത്. കൂടെ പാർക്കാൻ നേരം വൈകുന്നതാ എന്നുള്ള പാട്ട് പപ്പ ടോട്ടലി പ്രിപ്പയർഡ് ആയിരുന്നു. പപ്പയുടെ പാതകൾ പറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥിക്കുക. ആ പാട്ട് ഞങ്ങളോട് പൊങ്ങിക്കൂടി പാടുന്നു. അറിയാവുന്നവരെല്ലാം ഞങ്ങളോട് കുറിച്ച് പാടുക. Thank you.
കൂടെ പാർക്ക നേരം വൈകും നീത ദൈവനാമത്തിന് ബോധമുണ്ടാകട്ടെ. ഈ നല്ല പകൽക്കാലം എൻ്റെ പിതാവിൻ്റെ ഫ്യൂണറൽ സർവീസിനോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഞങ്ങളുടെ വിയോഗ ആ വേദനയുടെ അവസ്ഥയിൽ ഞങ്ങളോടൊപ്പം വേദന പങ്കിടുവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ അനവധി പേരുണ്ട്. എല്ലാവരുടെയും പേര് പറയുവാൻ സമയം ചുരുക്കത്താൽ കഴിയുന്നില്ലെങ്കിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ ശുശ്രൂഷ ചെയ്യുവാൻ കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ റിവറൻ ബി ബി വർഗീസ് അവർകൾ, ഐ പി സി ജനറൽ വൈസ് പ്രസിഡൻറ്, അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പ്രസിഡൻറ്റ് ഐ പി സിയുടെ റിവറൻ കെ സി തോമസ് അവർകൾ, ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. അവർ തിരക്കേറിയ ഷെഡ്യൂളുകൾക്കിടയിൽ സമയം കണ്ടെത്തി കടന്നു വരുവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചതിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി പേര് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ വേദനയിൽ ആശ്വാസ വാക്കുകൾ പറയുവാനിടയായി. അനവധി പേര് വന്നുവെങ്കിലും എല്ലാവരുടെയും പേര് പറയാൻ കഴിയില്ലല്ലോ സമയ ചുരുക്കത്താൽ. ഐ പി സിയുടെ ജനറൽ പ്രസിഡൻറ്റ് റിവറൻ ജേക്കബ് ജോൺ അവരുകൾ, അതുപോലെ തന്നെ ഐ പി സിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ശ്രീ പുനരിവേലി അവരുകൾ, അതുപോലെ ഐ പി സിയുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻറ്റ് പാസ്റ്റർ രാജു പൂക്കല തുടങ്ങി അനവധി ദേവദാസന്മാർ കടന്നു വന്ന പിതാവിനോടൊത്തുള്ള അവരുടെ നല്ല സമയങ്ങളെപ്പറ്റി സംസാരിക്കുവാനിടയായി. ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി അത്. അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം കടന്നു വന്ന് അനുശോചനം അറിയിച്ച ചെറുതും വലുതുമായ ഒത്തിരി ദൈവദാസന്മാർ ദൈവമക്കളുണ്ട്. അവരോടൊക്കെയുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഹെബ്രോൻ സഭയുടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ വൈ തോമസ് അവരുകൾ, അതുപോലെ തന്നെ ഈ മാസികയോഗം മാറ്റിവെച്ച്
ഈ ഫ്യൂണറൽ സർവീസ് ഇന്നിവിടെ നടത്തുവാൻ തീരുമാനമെടുത്ത ഹെബ്രോൻ സഭയുടെ കമ്മിറ്റി, അവരോടൊക്കെ വളരെയധികം നന്ദി ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സ്നേഹിച്ച അവരോട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഗാന ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, ബെനിൻ്റെ എൻ്റെ സഹോദരൻ്റെ കൂട്ടുകാർ, അതുപോലെ തന്നെ ഈ ലൈവ് സ്ട്രീമിൽ ഇപ്പോൾ ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ, അമേരിക്കയിൽ ഉൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുന്ന 600-ൽ പരം, ഞങ്ങൾ വിശ്വസിക്കുന്നു 600-ൽ അധികം ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അവരെയും നിങ്ങളുടെ സമയം നീക്കി വെച്ച് ഞങ്ങളുടെ പിതാവിനോടുള്ള സ്നേഹം നിമിത്തം നിങ്ങൾ കരുതുന്ന കരുതലുകളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പിതാവ് ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ആൽപ്പാറ ദൈവസഭ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വലിയ അനുഭവം. വളരെ നല്ലവരായ, വളരെ ഞങ്ങൾ വെറുതെ അലങ്കാരികമായി സംസാരിക്കുകയല്ല, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തലങ്ങളിൽ ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും സഹായിക്കുകയും ഞങ്ങളുടെ ഈ കഷ്ടതയിലും ഞങ്ങളോടൊപ്പം പൂർവ്വാധികം ഞങ്ങളുടെ ആദ്യം മുതൽ അവസാനം വരെയും ഞങ്ങളെ പിന്തുണച്ച ആൽപ്പാറ ദൈവസഭ കമ്മിറ്റി, ആ സഭയിലെ ഓരോ ദൈവമക്കളോടുമുള്ള നന്ദിയെ ഞാൻ ഫസ്റ്റ് പപ്പായുടെ കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഫ്യൂണറൽ സർവീസിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പിതാവ് കാത്തു സൂക്ഷിച്ച ഒരു നല്ല മാതൃകയാണ് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ജനക്കൂട്ടമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അല്പം മുമ്പ് ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ എൻ്റെ പിതാവിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒരു നല്ല സമർപ്പണം ചെയ്യുന്ന ശുശ്രൂഷയോടെയുള്ള ആത്മാർത്ഥത, ചെയ്യുന്ന പ്രവൃത്തിയോടെയുള്ള ദീർഘവീക്ഷണം. എല്ലാ കാര്യങ്ങളും എൻ്റെ പിതാവ് ആ മെറിറ്റിലാണ് എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്തിരുന്നത്. അതുതന്നെ ആയിരിക്കാം എൻ്റെ പിതാവിനെ നിങ്ങൾ ഓരോരുത്തരും ഇഷ്ടപ്പെടാൻ കാരണം. അദ്ദേഹത്തിലൂടെ അനവധി നല്ല ഗാനങ്ങൾ പെന്തക്കോസ്തു മലയാള ഗോളത്തിന് തരുവാൻ സർവകൃപാലുവായ ദൈവമിടയായി നിങ്ങളെല്ലാവരും സ്നേഹത്തിന് നന്ദി അറിയിക്കുന്നു. ഇത്രത്തോളം കാലാവസ്ഥ അനുകൂലമാക്കി തന്ന സർവകൃപാലുവായ ദൈവത്തിന്, ഈ നല്ല പിതാവിൻ്റെ മക്കളായി പിറക്കുവാൻ, ഈ നല്ല പിതാവിൻ്റെ ഭാഗമായി തീരാൻ ഞങ്ങൾക്ക് ഇടയാക്കി തന്ന നല്ല കൃപാലുവായ സർവകൃപാലുവായ ഞങ്ങളുടെ യേശുവിന്, ഞങ്ങളുടെ പരിശുദ്ധാത്മ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന് സകലവും മാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ കർത്തു വന്നിരിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കർത്തൃദാസന്മാർ നമ്മുടെ മധ്യേശ്വരനും പ്രാരംഭമായി ഇന്ത്യ ബന്ധകോശ ദൈവസഭയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ശിബു നെടുവേലിൽ, അതേ തുടർന്ന് ഇന്ത്യ ബന്ധകോശ ദൈവസഭ ജനറൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന റവറൻ ഡോക്ടർ ബേബി വർഗീസ് ദൈവം ശുശ്രൂഷിക്കും. കേരള സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കർത്തദാസൻ ആദരണീയ ദേവദാസൻ പാസ്റ്റർ കെ സി തോമസ് സെമിറ്ററിയിലെ വചന ശുശ്രൂഷയും തുടർന്നുള്ള ശുശ്രൂഷകളും അവിടെ നിർവഹിക്കുന്നതായിരിക്കും. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാസ്റ്റർ ജോസഫ് കെ മാത്യുവുമായി എനിക്ക് 32 വർഷത്തെ ഇഴയടുപ്പമുള്ള ബന്ധമുണ്ട്. കുമ്മനാട് സെൻ്ററിൽ കിടങ്ങന്നൂർ, ആറാട്ടുപുഴ, വെണ്ണിക്കുളം, തടിയൂർ, എലീം സഭകളിൽ കർത്താവിൻ്റെ വേല ചെയ്യുകയും അതിനുശേഷം മദ്രാസ് ഒ പി എ, ആഞ്ഞിലിത്താനം, തിരുവല്ല ടൗൺ ചർച്ചുകളിൽ ശുശ്രൂഷയിലായിരുന്ന കാലഘട്ടങ്ങൾ, കൗൺസിലിലേക്കും ജനറൽ സ്റ്റേറ്റ് കൗൺസിലിലേക്കും ജനറൽ കൗൺസിലിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ, ഇങ്ങനെയുള്ള അനേക സന്ദർഭങ്ങളിൽ അടുത്ത് ഹൃദയം തുറന്ന് ഇടപെടുവാൻ ദൈവം സഹായിച്ചു. വളരെ പ്രത്യാശ ഉണ്ട് എന്ന് പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ വളരെ ദുഃഖം. പ്രിയമ്മാമ ബെന്ന സഹോദരിമാർ, ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും ദൈവവരെ സൂക്ഷിക്കും. കർത്താവിൻ്റെ വേലയിൽ കഠിനാധ്വാനം ചെയ്ത, രാപ്പകലില്ലാതെ യാത്രകൾ ചെയ്ത ഒരു ശ്രേഷ്ഠ ദൈവദാസനാണ്. തന്നെക്കുറിച്ച് ഇവിടെ പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. തന്നെ അടുത്ത് തൊട്ടറിഞ്ഞ
ദൈവദാസന്മാരും കർത്തൃ ശുശ്രൂഷകന്മാരും വിശ്വാസികളുമാണ് ഇവിടെയുള്ളത്. തിരുവല്ല സെൻട്രൽ ചർച്ചിൽ നിന്നും താൻ മാറുമ്പോൾ ഈ അടുത്തിടയിൽ ഒരു സഭാചാർജ് കിട്ടാൻ ബുദ്ധിമുട്ടായപ്പോൾ അല്പാകലവാണെങ്കിലും ജോസഫ് കെ മാത്യു പാസ്റ്റർ ഏതെടുക്ക് നല്ലതാണ്, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചു. താൻ തൃശ്ശൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ തൃശ്ശൂർക്കാരനായി അവിടുത്തുകാരനായി ആ സെൻ്ററിൻ്റെ പാസ്റ്ററായ പ്രിയ പൗലോച്ചായൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ലൊരു സെലക്ഷനാണ് ഷൂ പാസ്റ്റർ ചെയ്തു തന്നെന്ന്. ആ സെൻ്ററുമായിട്ട് ഇഴുകിച്ചേർന്ന്, ആ സഭയുമായി ഇഴുകിച്ചേർന്ന് ജീവിപ്പാനും ശുശ്രൂഷിക്കുവാനും ദൈവം ഭാഗ്യം കൊടുത്തു. ഞാൻ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ആ ഫെയ്ത്ത് ഹോമിൽ പോയിരുന്നു. അന്ന് താൻ അവിടെ ഇല്ല. ഈ മുട്ടുമണ്ണിൽ തനിക്കൊരു സ്വന്തം വീട് വെക്കുവാൻ ശ്രമം ആരംഭിച്ചപ്പോൾ പുല്ലാട്ട് ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് താൽക്കാലികമായി ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസങ്ങൾ അവിടെ ഒന്ന് പാർക്കുമ്പോൾ കൂടുതൽ ഇടപെടുവാൻ കർത്താവ് സഹായിച്ചു. പെട്ടെന്നുള്ള ഈ 59-ാമത്തെ 60-ാമത്തെ വയസ്സിൽ താൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്നത് വാസ്തവമാണെങ്കിലും ഭൗതികമായുള്ള ലോകപ്രകാരം വളരെ വേദനയും വളരെ ദുഃഖവുമുണ്ട്. തൃശ്ശൂർ വെച്ച് ഞാൻ കാണുമ്പോൾ അല്പം ക്ഷീണമായി എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ചോദിച്ചു, ഡയറ്റ് കൺട്രോൾ ചെയ്താണ് ഇത്രയും വണ്ണം ഇങ്ങനെ കുറച്ചെടുത്തത്? ശുപാർശ, എനിക്ക് ചെറിയൊരു പ്രയാസമുണ്ട്. അൽപ്പാറ നെല്ലിക്കുന്ന് ഹോളിൻ്റെ ഒരു സൈഡിൽ മാറി എന്ന് ഞങ്ങൾ കൈപിടിച്ച് അല്പനേരം പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ഹിതം ഇതായിരുന്നു എന്ന് വിശ്വസിക്കുവാനേ സാധ്യമാകുകയുള്ളൂ. എൻ്റെ പിന്നാലെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാറുണ്ടാകും. അതിനാൽ ഞാൻ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. ഇന്ത്യ പെന്തിക്കോസ് ദൈവസഭയുടെ കേരള സ്റ്റേറ്റിലെ ആദരണീയനായ കഠിനാധ്വാനം ചെയ്ത ഒരു ദൈവദാസന്, ഐ പി സിയുടെ കേരള സ്റ്റേറ്റിൻ്റെ ഹൃദയം നിറഞ്ഞ ആദരവോടുകൾ കൂടിയാണ് ഈ ശുശ്രൂഷ ഇവിടെ ചെയ്യുന്നത്. തന്നെയും തൻ്റെ ദാസനെയും തൻ്റെ ശുശ്രൂഷകളെയും തൻ്റെ കുടുംബത്തെയും ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭ കേരള സ്റ്റേറ്റിന് ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. തന്നോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിച്ച് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദാസൻ ധന്യനായ പൗലോസ് തൻ്റെ നിജപുത്രനായ തീമോത്യോസിന് ലേഖനം എഴുതി മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ 1 തീമോത്യോസ് 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ള വർ തങ്ങൾക്ക് തന്നെ നല്ല നിലയും ക്രിസ്തുവേശുവിനുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിച്ചിരിക്കുന്നു. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് തന്നെ നല്ല നിലയും ക്രിസ്തുവേശുവിനുള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിച്ചിരിക്കുന്നു. ഈ തിരുവെഴുത്തിലെ ഈ വാക്യം തൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി തീർന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി അല്പനിമിഷങ്ങൾ സ്തോത്രം ചെയ്താണ്, ധന്യമായ ജീവിതം, ധന്യമായ ശുശ്രൂഷകൾ, ഉദാസീനതയില്ലാതെ, ഇളവില്ലാതെ, രാവെന്ന് നോക്കാതെ, പകലെന്ന് നോക്കാതെ തൻ ശുശ്രൂഷിച്ചു. ഈ തിരുവല്ലായിൽ നിന്നും കോഴിക്കോട്ട് ചെന്ന് ആ ചുരം കയറി ആ കൽപ്പറ്റയിൽ തൻ ശുശ്രൂഷയ്ക്ക് പോകുമായിരുന്നു. ഒരു ദിവസം തന്നോടുകൂടെ യാത്ര ചെയ്ത്, ഇത് വലിയ ദൂരമല്ല പാസ്റ്ററേ, സാറേ പാസ്റ്ററേ, അവിടെ ചെല്ലുമ്പോൾ സന്തോഷമാണെന്ന് പറഞ്ഞു. നന്നായി ശുശ്രൂഷ ചെയ്ത ഈ ദൈവദാസനെ പ്രതിഫലം വിഭാഗിക്കുമ്പോൾ തേജസ്സിൻ്റെ മഹിമയിൽ വലിയവനായി ഒന്നുകൂടെ കാണാമെന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഡോക്ടർ ബേബി വർഗീസ്, ദൈവനെ ശുശ്രൂഷിക്കുന്നതിന് മുൻപായി ഒന്ന് രണ്ട് കണ്ടോളൻസ് അറിയിച്ചു കൊള്ളുന്നു. ബ്രദർ എ ബി ചേലത്ത് ഡാളസിൽ നിന്ന്, അതുപോലെ വിപിൻ കുര്യൻ
Evelina John, Shobi Paul and family, Full Gospel Church Kuwait, Brother Sijo Matthew, Dubai. അതിയായ പ്രിയപ്പെട്ടവർ അവരുടെ കണ്ടോളൻസ് കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ കൃതദാസന്മാരുടെ പേരുകൾ മെൻഷൻ ചെയ്തതിനു ശേഷമാണ് പ്രിയ കുഞ്ഞുങ്ങൾ ബാംഗ്ലൂരിൽ ആരാധനയെ സംബന്ധിക്കുന്ന സഭയിലെ പാസ്റ്റർ 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 ജെൻസൺ ജോയ് സഹോദരങ്ങൾ വന്നു ചേരുവാനിടയായി. അതുകൊണ്ട് ഒരു മിനിറ്റ് ജെൻസൺ ജോയ് പാസ്റ്റർ മുൻപോട്ട് വന്ന് കണ്ടോളൻസ് അറിയിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യാശ നിർഭരമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ വാത്സല്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് കെ മാത്യുടെ രണ്ട് പെൺമക്കളും ചർച്ചക്കോട്ട് കോരമംഗല ബാംഗ്ലൂർ സഭയിൽ ആരാധിച്ചു പോരുന്നവരാണ്, സഭയുടെ സജീവ അംഗങ്ങളാണ്. വാത്സല്യ പിതാവിൻ്റെ ദുഃഖത്തോട് വേർപാടിനോടുള്ള ബന്ധത്തിൽ ആ ദുഃഖത്തിൽ പങ്കുചേരുവാൻ സഹോദരങ്ങളായ ദൈവജനങ്ങൾ സഭയിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്. ഈ തരുണത്തിൽ ഞങ്ങളുടെ കോരമംഗല ദൈവസഭയുടെ പേരിലുള്ള എല്ലാ പ്രത്യാശയും ദൈവസഭയെ അറിയിക്കുന്നു. അമ്മാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ ഷാരൺ ഫെലോഷിപ്പ് സഭയുടെ ശുശ്രൂഷകനായി എൻ്റെ പിതാവ് ശുശ്രൂഷിച്ച അനന്തരം ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന പാസ്റ്റർ ജോസഫ് കെ മാത്യു പാസ്റ്ററാണ്. എൻ്റെ പിതാവും 3 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. പക്ഷേ ധൈര്യത്തോടും പ്രത്യാശയും കൂടെ പറയുവാൻ കഴിയുന്നത്, അവൻ അനാഥനെ കൈവിടാത്ത ദൈവമാണ്, വിധവയെ ന്യായപാലനം നടത്തുന്ന ദൈവമാണ്. വാത്സല്യ പ്രിയപ്പെട്ടവരെ, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം ഞങ്ങളെ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്തദാസൻ പാസ്റ്റർ ജോസഫ് കെ മാത്യുവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ ചാരത്തും ദൂരത്തും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രിയ സഹധർമ്മിണിയെയും, പ്രിയ കുഞ്ഞുങ്ങളെയും, കൊച്ചുമക്കളെയും, ഇവിടെയായിരിക്കുന്ന എല്ലാ കർത്തദാസന്മാരെയും, ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, എന്നെ ശ്രവിക്കുന്ന എല്ലാ ദുഃഖത്തിലെയും, ബലമില്ലാത്തവന് ബലം നൽകുന്ന കർത്താവ്, ശക്തിയില്ലാത്തവന് ശക്തി നൽകുന്ന കർത്താവ്, സമാധാനമില്ലാത്തവന് സമാധാനം നൽകി ആശ്വസിപ്പിക്കുന്ന കർത്താവ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവീകമായ സമാധാനത്താൽ നിറച്ച് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിക്കട്ടെ. പ്രിയ കർത്തദാസനെ മുമ്പ് ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ 30 ചൊല്ലുവാനും വർഷങ്ങളായി പരിചയപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. പല സ്ഥലങ്ങളിൽ ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തു. അമേരിക്കയിൽ കടന്നു വന്ന സന്ദർഭങ്ങളിൽ എന്നോടൊപ്പം യാത്ര ചെയ്യുവാനും താമസിക്കുവാനും ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ശുശ്രൂഷിപ്പാനും ഒക്കെ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഈ കഴിഞ്ഞ മാസം കേരള സ്റ്റേറ്റിൻ്റെ ഇലക്ഷനോടുള്ള ബന്ധത്തിൽ ഞാൻ ഭവനത്തിലായിരിക്കുമ്പോൾ എന്നെ അവിടെ വന്ന് കണ്ട് 1-2 മണിക്കൂർ എന്നോടൊപ്പം പ്രിയപ്പെട്ടവൻ ചെലവഴിച്ചു. അപ്പോൾ ഞാനും ചോദിച്ചു, എന്ത് പറ്റി, ഡയറ്റിലാണോ അതോ ക്ഷീണിച്ചതാണോ, തന്നെ ക്ഷീണിക്കുന്നതാണോ? തൻ്റെ വിവരങ്ങളൊക്കെ എന്നെ ഓർപ്പിച്ചു. അല്പനേരം ഞങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. തൻ്റെ വേർപാട് ദുഃഖം ഉണ്ടെങ്കിലും കഴിഞ്ഞ 59 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് നല്ല ഒരു ദൈവഭക്തനായി, ഒരു വിശ്വസ്തനായ കർത്തദാസനായി, ദൈവത്തിൻ്റെ ഒരു വിശ്വസ്ത ഭടനായി, നല്ല ഒരു ഭർത്താവായി, നല്ല ഒരു പിതാവായി, നല്ല ഒരു കൂട്ടു സഹോദരനായി, നല്ല ഒരു പാസ്റ്ററായി ഈ ലോകത്തിൽ ജീവിച്ച് നല്ല സാക്ഷ്യം പ്രാപിപ്പാൻ, എല്ലാവർക്കും നല്ല മാതൃക കാട്ടുവാൻ ഈ പ്രിയപ്പെട്ടവന് ദൈവം കൊടുത്ത ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരങ്ങളായ, സന്തോഷിപ്പിക്കുന്ന, പ്രത്യാശ ഉളവാക്കുന്ന ഒട്ടനവധി പാട്ടുകൾ രചിക്കുവാൻ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാളുകൾ ജനറൽ കൗൺസിലിനോടൊപ്പം ആയിരിക്കാനും ഒന്നിച്ച് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയുടെ
അഭിവൃദ്ധിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ദൈവം ഞങ്ങൾക്കും ഭാഗ്യം നൽകി. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു വേദഭാഗം ഞാൻ പറഞ്ഞുവിടാം. പൗലോസ് പറയുന്ന വേദഭാഗമാണ് ഇന്ന് ഇദ്ദേഹത്തിന് പറയുവാൻ കഴിഞ്ഞെങ്കിൽ തൻ്റെ പാട്ടിനോടുള്ള ബന്ധത്തിൽ ഇന്ന് അദ്ദേഹം നമ്മളെ ഓർപ്പിച്ചതിനെയും വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടെ ആയിരിക്കുന്നത് എനിക്ക് അത്യുത്തമം. അദ്ദേഹം പറഞ്ഞേനെ, ഒന്നുകൂടെ പറഞ്ഞേനെ, എനിക്ക് ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് ക്രിസ്തുവിനായി ജീവിക്കണം, ഞാൻ മരിക്കുന്നുവെങ്കിൽ എനിക്കത് ലാഭമാകുന്നുവെന്ന്. ഈ ലോകത്തിൽ ജനിച്ച സകല മനുഷ്യരും മരിച്ചേ മതിയാകുകയുള്ളൂ. എവിടെ വച്ച്, എപ്പോൾ, എങ്ങനെ, ഏത് വിധത്തിൽ നാം കടന്നു പോകും എന്ന അറിവില്ലാത്ത വ്യക്തിത്വങ്ങളാണ് നാം എല്ലാവരും. നമുക്കൊരു പക്ഷേ ഡോക്ടറേറ്റ് ബിരുദമുണ്ടായിരിക്കാം, എല്ലാ ബുദ്ധിയും ഉണ്ടായിരിക്കാം, കഴിവുണ്ടായിരിക്കാം, ജ്ഞാനമുണ്ടായിരിക്കാം. എന്നാൽ നമ്മളെപ്പോലെ അറിവില്ലാത്ത വ്യക്തിത്വങ്ങൾ ഈ ലോകത്തിൽ മനുഷ്യവർഗത്തിന് ബുദ്ധിയില്ലാത്ത ഒരു കാര്യം അവൻ്റെ അവസാനം എപ്പോഴാകുന്നുവെന്നാണ്. എവിടെ വച്ച് അവൻ്റെ അവസാനമായിരിക്കും എന്നറിവില്ലാത്ത വ്യക്തികളാണ് നാം എല്ലാവരും. ആകയാൽ നിഴല് പോലെ, ആവി പോലെ, പ്രാകൃതമായ ദ്രവിച്ചു പോകുന്ന, ജീർണിച്ചു പോകുന്ന ഈ ശരീരത്തിൽ ജീവിക്കും കാലം, ഇതിനപ്പുറത്ത് ഒന്നുണ്ടെന്നുള്ള പ്രത്യാശ, അകത്ത് വരുന്ന ദൈവമക്കൾക്ക് തൻ്റെ മരണത്തിലും പ്രത്യാശയുണ്ട്. അവർ മരിക്കുമ്പോഴും അവരുടെ ജീവിതത്തിലെ പ്രത്യാശ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്നത് എനിക്ക് അത്യുത്തമം. അതിൻ്റെ കാരണം, ഈ മരണം എനിക്കൊരു തോൽവിയല്ല, ഈ മരണം എൻ്റെ അവസാനമല്ല, ഈ മരണം എൻ്റെ പരാജയമല്ല, ഇതെൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പാണ്. എൻ്റെ ഇത്രയും നാൾ കാണാൻ കാത്തിരുന്ന എൻ്റെ കർത്താവിനോടുകൂടെ ഒന്നിച്ചു വസിക്കുവാൻ ലഭിക്കുന്ന സമയമോർത്ത് സന്തോഷം കൊള്ളുന്ന സന്ദർഭമായിരിക്കും ഒരു ഒരു ദൈവപൈതലിൻ്റെ പ്രത്യാശ. ദൈവത്തിന് സ്തോത്രം. രണ്ട് കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ച് രണ്ട് മിനിറ്റും കൂടെ ഞാൻ ഇരുന്നോളാം. എന്താണ് ദൈവമക്കൾക്ക് ലഭിക്കുന്ന ലാഭം? ഏത് ബിസിനസ്സുകാരനും ഏത് ജീവിതത്തിനും നോക്കുന്നത് ഒരു ലാഭം ലഭിക്കണമെന്നാണ്. നമുക്കും എല്ലാവർക്കും ഒരു ലാഭം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ് നമ്മെല്ലാവരും. എന്നാൽ ദൈവവൈദ്യൻ ലഭിക്കുന്ന ലാഭം എന്താണ്? ഈ ജീർണിച്ച, ഈ രോഗം ബാധിച്ച, ഈ കഷ്ടപ്പാട് ലഭിച്ച ഈ ശരീരത്തിൽ നിന്ന് ദൈവവചനം പറയുന്നു, വി വിൽ റിസീവ് എ ബെറ്റർ ബോഡി. നമുക്കൊരു പുതിയ ശരീരം ലഭിക്കും. ദ്രവിച്ചു പോകാത്ത, ജീർണിച്ചു പോകാത്ത, നശിച്ചു പോകാത്ത, രോഗമില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത ഒരു നല്ല ശരീരം എനിക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. അടുത്ത ദൈവമക്കൾക്ക് പറവാൻ കഴിയുന്നത്, ഈ ലോകം വിട്ടുകഴിഞ്ഞാൽ, ഇവിടം വിട്ടുകഴിഞ്ഞാൽ, ഇതിനേക്കാൾ ഒരു ബെറ്റർ ഫെലോഷിപ്പ് എനിക്ക് ലഭിക്കും. ഇവിടെയുള്ള ഫെലോഷിപ്പ് താൽക്കാലികമാണ്, മാറിപ്പോകുന്നതാണ്, മറിഞ്ഞു പോകുന്നതാണ്, സ്ഥിരമില്ലാത്തതാണ്. എന്നാൽ നിത്യമായ ഒരു ഫെലോഷിപ്പ്, പിരിഞ്ഞു പോകാത്തൊരു ഫെലോഷിപ്പ്, ആയിരം ആയിരം വർഷങ്ങൾ ദൈവമക്കളോട് ഒരുമിച്ച് സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയം എനിക്ക് ലഭിക്കും. സോ ഐ വിൽ റിസീവ് എ ബെറ്റർ ഫെലോഷിപ്പ്. ദെൻ അടുത്ത് കഴിഞ്ഞവർക്ക് പറവാൻ കഴിയുന്നത്, ഐ വിൽ റിസീവ് എ ബെറ്റർ ഹോം. ഈ വീട്, ഇവിടെയുള്ള വീടുകളെല്ലാം ക്ഷയം ലഭിക്കുന്നതാണ്. എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങോ ഇല്ലെങ്കിൽ ട്വിൻ ടവറോ ഒക്കെ നശിച്ച് താഴെ പോകുന്നതാകുന്നുവെന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇവിടെയുള്ള ഒന്നിനും സ്ഥിരമുള്ളതല്ല. എന്നാൽ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിൽ സ്ഥിരമായ ഒരു വാസം എൻ്റെ കർത്താവിനോടുകൂടെ ഉണ്ട് എന്നുള്ള പ്രത്യാശ അകത്തുള്ള ദൈവമക്കൾ ഇന്ന് ഒന്നു ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ആ ഭവനം എനിക്ക് ലഭിക്കും. വി വിൽ റിസീവ് എ ബെറ്റർ ഹോം. അതിലുപരി നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണും. യുഗായുഗം കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വേദനയില്ലാത്ത, ഭാരമില്ലാത്ത, വിട്ടുപിരിയാത്ത ഒരു ലോകത്തിൽ കർത്താവിലൂടെ ആയിരിക്കും എന്നുള്ള പ്രത്യാശ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ നിറയട്ടെ. കാലമെല്ലാം കഴിയും, ഇന്ന് കാണുന്നതെല്ലാം അഴിയും, കർത്താവ് കാഹളം ധ്വനിക്കും,
മരിച്ചവർ അക്ഷയറായി ഉയർത്തിൽ നിൽക്കും. അന്ന് എൻ്റെ വാത്സല്യ സ്നേഹിതനും നമ്മുടെ കൂട്ടു ശുശ്രൂഷകനുമായ പാസ്റ്റർ ജോസഫ് കെ മാത്യുവും ഉയർത്തെഴുന്നേൽക്കും എന്ന് അന്ന് ആ മുഖത്ത് ഒന്നിച്ച് കാണാം എന്നുള്ള പ്രത്യാശയുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം ചെയ്താട്ട് ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. താങ്ക് യു. കർത്താവിന് മഹത്വം. കർത്താവിന് ദാസന്മാർ ആദരണീയരായ ദൈവപ്രിയന്മാർ നമ്മുടെ മധ്യെ വന്നു ചേർന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ വാക്ക് ഇപ്പോൾ ഓർപ്പിക്കുന്നതായിരിക്കും പി പി സംസ്ഥാന പ്രസിഡന്റ് ബ്രദർ സുധീക്, അല്ലെങ്കിൽ നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന പാസ്റ്റർ കെ സി ജോൺ, അതേ തുടർന്ന് പാസ്റ്റർ കെ സി തോമസ്. ഓരോ വാക്കുകൾ ഓർപ്പിക്കും. അതിനുശേഷം കുടുംബാംഗങ്ങൾ ചേർന്നൊരു പാട്ട് പാടുമ്പോൾ ഈ ഭൗതിക ശരീരം ബോക്സിലെ കോഫിനിലോട്ട് മാറ്റുന്നതായിരിക്കും. ഒടുവിലായി പാസ്റ്റർ ടി ജെ എബ്രഹാം പ്രാർത്ഥിച്ച് ആശീർവാദം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ ജോസഫ് കെ മാത്യു പാസ്റ്ററിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് പ്രിയ ബെന്ന്, ആൻറ്റി, കുഞ്ഞുങ്ങൾ, അവരുടെ മാനുഷികമായിട്ടുള്ള ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം ക്രിസ്തുവിലുള്ള പ്രത്യാശയും പ്രത്യേക നമ്മളെല്ലാവരും പറയുന്ന പോലെ തന്നെ വിശ്വാസി മരിച്ചു കഴിയുമ്പോൾ നമ്മൾ എഴുതുന്ന വാക്കിതാണ്, പ്രമോട്ടഡ് ടു ഗ്ലോറി, മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ്. എന്നാൽ സാധാരണ വ്യക്തിയിലുപരിയായിട്ട് പ്രിയ പാസ്റ്റർ ഭൗതികമായി നമ്മളെ വിട്ടുമാറുന്നെങ്കിലും അദ്ദേഹം തൻ്റെ നല്ല ജീവിതകാലത്ത് കാണിച്ച നല്ല ജീവിത കാര്യങ്ങൾ, തൻ്റെ ശുശ്രൂഷ, പ്രത്യേക ദൈവം കൊടുത്ത അനുഗ്രഹീതമായ വരമായിരിക്കുന്ന പാട്ടുകൾ താൻ എഴുതിയത്, പ്രത്യേകം എനിക്ക് ഒരു വാക്ക് എടുത്തു പറയണം, ശൈലവും എൻ്റെ സംഗീതവും എന്നുള്ളൊരു പാട്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എൻ്റെ പ്രതിസന്ധിയിൽ എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു പാട്ടാണ്. ഞാൻ അടുത്ത കാലത്ത് അറിയുന്നത് അത് പാസ്റ്റർ എഴുതിയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നല്ല ഓർമ്മകളെ നിലനിർത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പാസ്റ്ററെയും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ കേരള സ്റ്റേറ്റ് പി വൈ പിക്ക് വേണ്ടി പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ, കൂടാതെ വൈസ് പ്രസിഡൻറ്റ് സിനോജ് അജു, ട്രഷാർ ജസ്റ്റിൻ നെടുവേലിൽ, കൂടാതെ അമേരിക്കയിൽ മിഡ് വെസ്റ്റ് റീജിയൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന പ്രിയ വെസ്ലി ആലുമൂട്ടിൽ, പ്രിയ കൂടുന്നൂർ ബാബുചാൻ, പ്രിയ ടിജു തോമസ് തുടങ്ങിയവരുടെ അനുശോചനം ക്രിസ്തുവിലുള്ള പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരാഴ്ച മുഴുവൻ കർത്തൃ ശുശ്രൂഷയിൽ അധ്വാനിച്ച പാസ്റ്റർ ജോസഫ് കെ മാത്യു ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ ദൈവസനിലേക്ക് വിളിച്ചു ചേർത്തു. ദൈവം ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് വളരെ അടുത്ത പരിചയമുണ്ട്. തിരുവല്ല സെൻറ്ററിൽ പല സഭകളിൽ ശുശ്രൂഷരിയിരുന്നു. മസ്കറ്റിലായിരുന്നപ്പോൾ അവിടെ പോയി അദ്ദേഹത്തോടെ പാർത്ത് ശുശ്രൂഷ ചെയ്യുവാനിടയായി. പ്രത്യേകമായ ആത്മീയ കൃപകളും ദർശനവും നൽകിയ ഈ ദൈവദാസൻ ദൈവത്തിൻ്റെ സമയത്ത് ഓർപ്പെട്ടു. എന്നാൽ ലോകമെങ്ങും നടക്കാൻ പോകുന്ന ഒരു മഹാത്ഭുതമുണ്ട്. ലോകമെങ്ങും ഒരു ദിവസം കല്ലറകൾ തുറക്കും, വിശുദ്ധന്മാരുടെ കല്ലറകൾ. ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ, വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കുമ്പോൾ, ഈ കർത്തൃദാസൻ്റെയും കല്ലറ തുറന്ന് തേജസ്സിൻ്റെ ശരീരത്തിൽ, പുനരുത്ഥാന ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും. അതാണ് ബൈബിൾ നൽകുന്ന പ്രത്യാശ. യേശു ക്രിസ്തുവിൽ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവില് ഈ കർത്തൃദാസനെ വീണ്ടും കാണാം. ആ പ്രത്യാശയുള്ളവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാ ഹൃദയങ്ങൾക്കും ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വസമുഹരിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിച്ചിരുന്നു. ഇന്ത്യൻ ദൈവസഭയിൽ എൻ്റെ ഒരു കൂട്ട പ്രവർത്തകനായിരുന്നു. ഐ പി സിയിലെ ഒരു മധുര ഗായകനായിരുന്നു. കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ ജോസഫ് കെ മാത്യുവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോടും മക്കളോടും ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരോടും ചേർന്ന് ഞാൻ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. 30 വർഷങ്ങൾക്ക് മുമ്പാണ് കർത്തൃദാസനെ കാണുവാനും പരിചയപ്പെടുവാനും അവസരം ലഭിച്ചത്. ഞാൻ ട്രിവാണ്ടത്ത് ഏറ്റവും താമസിക്കുമ്പോൾ എം എക്ക് പരീക്ഷ എഴുതുവാൻ ചില ദിവസങ്ങൾ എന്നോടൊപ്പം വന്ന് ഫേത്തോ താമസിച്ച കാലഘട്ടത്തിലാണ്
കൂടുതലായിട്ട് അടുത്ത് പരിചയപ്പെടുവാൻ അവസരമുണ്ടായത്. അതിനുശേഷമായി കൽപ്പറ്റയിൽ അവിടെയുള്ള ഏരിയയുടെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന മുഖ്യ ശുശ്രൂഷയ്ക്കായി പോകുവാനും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാക്കുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാത്ത ഒരു പ്രത്യേക സ്വഭാവം അദ്ദേഹത്തെ ഞാൻ കണ്ടു. അസൂയയില്ലാത്ത ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു. ഒരു നല്ല പ്രസംഗം ചെയ്താൽ ആര് ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യും. ഒരു നല്ല ശുശ്രൂഷ ആര് ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യും. അസൂയയില്ലാത്ത ഹൃദയമുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയത്തുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നു. അനേക സന്ദർഭങ്ങളിൽ അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്ത വാക്കുകൾ പറയുന്നതിന് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല സ്വഭാവങ്ങൾ കാഴ്ചവെച്ച് ദൈവം ഏൽപ്പിച്ച് സൂക്ഷിച്ച് ദൈവസ്ഥലിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കർത്തൃദാസനെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ എല്ലാവരുടെ ഹൃദയങ്ങളും ദൈവം നൽകിയിരിക്കുന്നു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസി അൽസം സഹോദരി, മക്കൾ എബിൻ, ബെൻ, പ്രിയ മന്ന, ഈ പ്രിയപ്പെട്ടവരെല്ലാം ദിവ്യ സമാധാനം കൊണ്ട് ദിവ്യാശ്വാസം കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ജോസഫ് കെ മാത്യുവിൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിന് ധ്വനി കേൾക്കാറായി, മേഘധ്വനി മുഴകും, ദൂതർ ആർത്തുപാടും, നാമും പാസ്റ്റർ ജോസഫ് കെ മാത്യുവിനോട് ചേർന്ന് പാടും. ദൂതതുല്യരായി അപ്രത്യാശയുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ത്യൻ പ്രതികോസ്വ ദൈവസഭ, കേരള സ്റ്റേറ്റ് കൗൺസിലിൻ്റെയും എല്ലാ സഭകളുടെയും എല്ലാ വിശ്വാസികളുടെയും ആ ദുഃഖവും ഭാഗ്യകരമായ പ്രത്യാശയും ഞാൻ അവിടെ ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ആമേൻ. താങ്ക് യു. കർത്താവിന് വലിയ ദാസന്മാർ പ്രത്യേക നന്ദി അറിയിക്കുന്നു. തുടർന്ന് എല്ലാവരും ചേർന്നൊരു പാട്ട് പാടുമ്പോൾ ഭൗതിക ശരീരം മൊബൈൽ മോർച്ചറിൽ നിന്ന് കോഫിയിലോട്ട് മാറ്റുന്നതായിരിക്കും. ആ
ശ്രദ്ധിക്കുന്നു. വളരെ പ്രത്യാശയോടെ കർത്താവിൻ്റെ ദാസൻ്റെ ഭൗതിക ശരീരത്തോടെ നമുക്ക് വിട പറയാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി ജെ എബ്രഹാം ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. അതിനുശേഷം ഭൗതിക ശരീരം കാണാനുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിനുള്ള അവസരമുണ്ട്. ക്രൗഡായിട്ട് നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ കണ്ടവർ മാറിക്കൊടുക്കുക, പുതിയതായി കാണാനുള്ളവർ മുൻപോട്ട് വന്ന് കാണുക. അതിനുശേഷം ഭൗതിക ശരീരം ഇവിടെ നിന്ന് സെമിട്രിയിലേക്ക് കൊണ്ടുപോകും. സെമിട്രി ഇവിടെ അടുത്ത് തന്നെയാണ്, വാഹനങ്ങൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഈ ഗ്രൗണ്ടിനകത്തുകൂടെ തന്നെ നമ്മുടെ സെമിട്രിയിലോട്ട് ഇറങ്ങുവാനുള്ള ഗേറ്റുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും അവിടെ വന്ന് ആ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. ഞങ്ങളുടെ പ്രത്യാശയുടെ ദൈവമേ,
അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ പിന്നെയും പിന്നെയും സ്തുതിക്കുന്നു. അവിടുന്ന് നൽകിയ അവിടുത്തെ വേല തികച്ച് അവിടുത്തെ സന്നിധിയിൽ വിശ്രമിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസന്റെ ധന്യമായ ജീവിതമോർത്ത് ഒരിക്കൽ കൂടെ ഞങ്ങളങ്ങ് നാമത്തെ പുകഴ്ത്തുന്നു. കഷ്ടങ്ങളോ ദുഃഖങ്ങളോ നെടുവീർപ്പുകളോ ഇല്ലാത്ത സ്വർഗീയ വീട്ടിൽ നിന്റെ മകൻ വിശ്രമിക്കുന്നു എന്ന് നിന്റെ വചനപ്രകാരം ഞങ്ങൾ അറിയുന്ന കർത്താവേ, ഇന്നലെ തൃശ്ശൂരിലും പിന്നാലെ ഭവനത്തിലും ഇന്ന് രാവിലെ മുതൽ ഇവിടെയും നടന്ന ശുശ്രൂഷകളിൽ ദിവ്യ സാന്നിധ്യം കൊണ്ട് അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ. അവിടുത്തെ വചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ മുറിവ് കെട്ടി ധൈര്യപ്പെടുത്തിയല്ലോ. എല്ലാറ്റിനും നന്ദി. ഈ വഴിയായി പോകേണ്ടവരാണെന്ന് ഞങ്ങൾ ഓരോരുത്തരും ഓർത്തുകൊണ്ട് ഭയത്തോടെ ജീവിതകാലം കഴിപ്പാൻ ഞങ്ങളെ സഹായിക്കേണ്ടത്. അവിടുത്തെ കൃത്യന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കേണ്ടത്. തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷയും അവിടുത്തെ സാന്നിധ്യവും കൃപയും ഉണ്ടാകേണം. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുവാൻ അവിടുത്തെ ശ്രേഷ്ഠദാസനുകളുടെ പ്രത്യേക കൃപയ്ക്കായി സ്തോത്രം. സ്തോത്രം സമാധാനത്തിന്റെ ദൈവം, ഞങ്ങളിൽ നൽകുന്ന സമാധാനവും ആശ്വാസവും വലുത് ലോകത്തിന് കഴിയുവാൻ കഴിയാത്തത് എന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പിന്നെയും കണ്ടവരെ പുറത്തോട്ട് മാറിയാണ് നടന്നു മാറേട്ട് അങ്ങോട്ട് എവിടെ സ്ഥലം കൊടുത്താല്
എല്ലാവരും വിശ്വസിക്കുന്നു. എല്ലാവരും കണ്ടുവരുന്നുണ്ട്. സമയമാണ് ശേഷമായ ജയലാഭിക്കപ്പെട്ടവർക്ക് കഥാപിത നാമത്തിൽ നന്ദിയുമാണ് അറിയിക്കപ്പെട്ടു.
Thank you.